ഹലോ മൈ ഡിയർ സ്റ്റുഡൻസ് വൺസ് അഗെയിൻ വെൽക്കം ടു ഫിസിക്സ് ക്ലാസ് റൂം ഇന്ന് നമ്മൾ ഈ വീഡിയോയിൽ ഫിസിക്സ് പ്ലസ് വൺ പാർട്ട് വൺ ബുക്ക് റീക്യാപ്പിംഗ് ആണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ഒന്നാം വർഷ സയൻസ് വിദ്യാർത്ഥികളുടെ ഫിസിക്സ് സബ്ജക്റ്റിൽ ആദ്യത്തെ ബുക്കിൽ എന്തെല്ലാം ചോദ്യങ്ങളാണ് ഈ വരുന്ന പൊതുപരീക്ഷയ്ക്ക് ചോദിക്കുക അതിനെങ്ങനെ ഉത്തരം നൽകണം എന്നതിനെ കുറിച്ചുള്ള വ്യക്തമായൊരു ധാരണയാണ് ഈ വീഡിയോ നിങ്ങൾക്ക് നൽകാൻ ഉദ്ദേശിക്കുന്നത് എല്ലാ തലം വിദ്യാർത്ഥികളെയും മനസ്സിൽ കണ്ടുകൊണ്ടാണ് ഈ വീഡിയോ ഡിസൈൻ ചെയ്തിരിക്കുന്നത് വളരെ കുറച്ച് പഠിച്ച് പഠിച്ച വിദ്യാർത്ഥിക്ക് ഒരു ചാപ്റ്ററിൽ മിനിമം എന്ത് നോക്കണം ആ ചാപ്റ്ററിന് എങ്ങനെയാണ് ക്വസ്റ്റ്യൻസ് വരിക എന്നതിനെക്കുറിച്ചുള്ള ധാരണ ഈ വീഡിയോ നൽകും അതോടൊപ്പം തന്നെ മുഴുവൻ പഠിച്ചൊരു വിദ്യാർത്ഥിക്കാണെങ്കിൽ ഏതെങ്കിലും ഭാഗം വിട്ടുപോയിട്ടുണ്ടോ എന്നതിനെ കുറിച്ചും പഠിച്ച ഭാഗത്ത് എങ്ങനെ ക്വസ്റ്റ്യൻസ് വരും ക്വസ്റ്റ്യൻസ് എങ്ങനെയെല്ലാം ഡൈവേർട്ട് ചെയ്ത് വരാം എന്നതിനെ കുറിച്ചുള്ള ധാരണയും ഈ വീഡിയോ നിങ്ങൾക്ക് നൽകുന്നതാണ് ഈ വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുന്നേ നമ്മുടെ ചിലരുടെയെങ്കിലും മനസ്സിലുള്ള ഒരാശങ്കയെക്കുറിച്ച് ഞാൻ ആദ്യം പങ്കുവെക്കാം ഇത്രയും ദിവസം കിട്ടിയിട്ട് ഒന്നും തന്നെ പഠിക്കാൻ കഴിഞ്ഞില്ല എന്നൊരു തോന്നലുണ്ടോ എങ്കിൽ അത് മാറ്റി നിർത്താൻ ഇത് ഒരു സമയമാണ് കാരണം അത് നിങ്ങളുടെ വെറും തോന്നൽ മാത്രമാണ് അതിനൊരു ഉദാഹരണം ഞാൻ നിങ്ങൾക്ക് നൽകാം ചാപ്റ്റർ ത്രീ മോഷൻ എ പ്ലെയിൻലി പ്രൊജക്റ്റൈൽ മോഷൻ ഇതിൽ ഒരുപാട് കാര്യങ്ങൾ പഠിക്കാനുണ്ട് പക്ഷേ ഇതിൽ നിങ്ങൾക്ക് ഒന്നും അറിയില്ല എന്നൊരു തോന്നൽ ഉണ്ടെങ്കിൽ ഞാൻ രണ്ട് കാര്യങ്ങളെ നിങ്ങൾക്ക് ഓർപ്പെടുത്താം മാക്സിമം റേഞ്ച് ഓഫ് എ പ്രൊജക്റ്റൈൽ തീറ്റ ടെ ഫോർട്ടി ഫൈവ് എന്ന കാര്യം നിങ്ങൾക്ക് അറിയാമല്ലോ ട്രാജക്റ്റ് ഓഫ് എ പ്രൊജക്റ്റൈൽ എന്ന് പറയുന്നത് പാരബോള ആണെന്ന് അറിയാമല്ലോ അതിനർത്ഥം എന്താ ഇതിലെല്ലാം അറിയില്ല എന്നല്ല കുറച്ച് കാര്യങ്ങൾ നിങ്ങൾക്ക് അറിയുന്നതാണ് അതേപോലെ തന്നെ എല്ലാ കൺസെപ്റ്റിലും അങ്ങനെയാണ് മെക്കാനിക്കൽ എനർജി കൺസർവേഷൻ ഫോർ എ ഫീൽഡി ഫാളിങ് ഒബ്ജക്റ്റ് ഈ ഗ്രാഫ് ഓർമ്മയില്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് പൊട്ടൻഷ്യൽ എനർജി എം ജി എച്ച് ആണെന്നും കൈനറ്റിക് എനർജി ഹാഫ് എം ബി സ്ക്വയർ ആണെന്നും അറിയാം ഏറ്റവും ഉയരങ്ങളിൽ പൊട്ടൻഷ്യൽ എനർജി കൂടുതലും ഗ്രൗണ്ടിൽ തൊട്ടുന്നതിന് തൊട്ട് മുന്നാണ് അതിൻ്റെ കൈനറ്റിക് എനർജി മാക്സിമം ആവുക എന്നതിനെ കുറിച്ച് നിങ്ങൾക്ക് ഒരു ധാരണയുണ്ട് അതേപോലെ തന്നെയാണ് വേരിയേഷൻ ഓഫ് ജി ഗ്രാവിറ്റേഷൻ എന്ന ചാപ്റ്ററിൽ ഭൂമിയുടെ സെൻറ്ററിൽ ആക്സേഷൻ ടു ഗ്രാവിറ്റി പൂജ്യമാണെന്നും സർഫസിൽ മാക്സിമം ആണെന്നും ഹൈറ്റ് കൂടുന്തോറും അത് കുറയും എന്നുള്ള ധാരണ നിങ്ങൾക്ക് അറിയാം ഇതിൽ പറയാൻ ഉദ്ദേശിക്കുന്നത് ഈ എല്ലാത്തിനെക്കുറിച്ചും ഒരു വ്യക്തമായ ധാരണ ഇല്ലെങ്കിൽ തന്നെ എല്ലാത്തിനെക്കുറിച്ചും കുറച്ച് കുറച്ച് കാര്യങ്ങൾ അറിയാം ഇത് വെച്ച് തന്നെ നിങ്ങൾക്ക് നല്ലൊരു മാക്സിമം മാർക്ക് സ്കോർ ചെയ്യാനും അതിൽ നിന്ന് പഠിക്കാത്ത ഭാഗങ്ങളിലേക്ക് പഠിക്കാനും നിങ്ങൾക്ക് ഒരു അവസരമാണ് ഈ വീഡിയോ നിങ്ങൾക്ക് നൽകാൻ ഉദ്ദേശിക്കുന്നത് ഹോപ്പ് ഫോർ ദ ബെസ്റ്റ് പ്രിപ്പയർ ഫോർ ദ വേഴ്സ്റ്റ് ഏറ്റവും ബുദ്ധിമുട്ടുള്ള എക്സാമിന് വേണ്ടി നമുക്ക് തയ്യാറെടുക്കാം പക്ഷേ ഏറ്റവും എളുപ്പമുള്ള എക്സാം വരട്ടെ എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം അതുപോലെ ആവട്ടെ എന്ന് ആശംസിക്കുകയും ചെയ്യുന്നു ഓൾറെഡി നിങ്ങൾക്ക് വെക്കേഷനുകളിൽ പഠിക്കാൻ വേണ്ടിയിട്ട് സെക്കൻഡ് ഇയർ ഫിസിക്സ് ടോപ്പിക്സ് ഇസാക്സ് ഫിസിക്സ് ക്ലാസ് റൂം പ്രിപ്പയർ ചെയ്ത് അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞു അതോടൊപ്പം തന്നെ ഇതിൻ്റെ സെക്കൻഡ് പാർട്ട് അറ്റ് ഏർലിയസ്റ്റ് ആയിട്ട് അപ്ലോഡ് ചെയ്യും അപ്പോൾ ഇതെല്ലാം ലഭിക്കണമെങ്കിൽ ഇസാക്സ് ഫിസിക്സ് ക്ലാസ് റൂം സബ്സ്ക്രൈബ് ചെയ്യുന്നതോടൊപ്പം തന്നെ ആ ബെൽ ഐക്കൺ എനേബിൾ ചെയ്ത് വെക്കുകയും ചെയ്യുക നിങ്ങളുടെ ഫ്രണ്ട്സിന് ഇത് യൂസ്ഫുൾ യൂസ്ഫുള്ളാകണമെന്ന് തോന്നുകയാണെങ്കിൽ അവർക്ക് ഷെയർ ചെയ്ത് അതോടൊപ്പം തന്നെ കമൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ വരും വീഡിയോസിൽ നിങ്ങൾക്ക് എന്താണോ ആവശ്യം അത് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും അപ്പം അതുകൊണ്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അപ്പോൾ നമ്മൾ ക്ലാസ്സിലേക്കിലേക്ക് കിടക്കുകയാണ് ഈ വീഡിയോ നിങ്ങളുടെ എക്സാമിനുകൾക്ക് വളരെയേറെ ഉപകാരപ്രദമാവട്ടെ എന്ന് ആശംസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്തുകൊണ്ട് നമ്മൾ ക്ലാസ്സിലേക്ക് കടക്കുന്നു ചാപ്റ്റർ വൺ ഫിസിക്കൽ വേൾഡ് ഫിസിക്കൽ വേൾഡ് ഒരുപാട് കൺസെപ്റ്റുകൾ പഠിക്കാനുള്ള ചാപ്റ്ററാണ് പക്ഷെ പൊതു പൊതുവെ ചിലർ ഈ ചാപ്റ്റർ നോക്കാറേയില്ല പക്ഷെ ഈ ചാപ്റ്ററിന് പ്രീവിയസ് എക്സാമിന് ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട് അപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഈ ചാപ്റ്ററിൽ നിങ്ങൾക്ക് വരുന്ന കൺസെപ്റ്റുകൾ ഓൾറെഡി എയ്ത്തിലും നയൻത്തിലും ടെൻത്തിലൊക്കെ പഠിച്ച് ഇതുവരെ നിങ്ങൾ ഫിസിക്സ് പഠിച്ച് ഗെയിൻ ചെയ്ത നോളജാണ് ഈ ടെക്സ്റ്റ് ഫസ്റ്റ് ബുക്കിൽ ഒരു ജസ്റ്റ് ഒരു അതിൻ്റെ ഒരു ജസ്റ്റ് ഒരു ഓവർവ്യൂ ഓവർ വ്യൂ ഓവർ ബ്രീഫെന്ന് പറയുന്നത് അപ്പോൾ ഇതിൽ നിങ്ങൾ ശ്രദ്ധിക്കണം ശ്രദ്ധിച്ച് പഠിക്കാൻ പോയി ഒരുപാട് കാര്യങ്ങൾ പഠിക്കണ അപ്പോൾ ഒറ്റ കാര്യങ്ങൾ മാത്രം ശ്രദ്ധിക്കാൻ ശ്രമിക്കുക അതായത് ഫണ്ടമെൻ്റൽ ഫോഴ്സ് ഇൻ നേച്ചർ എൻ സി ആർ ഡി ടെക്സ്റ്റ് ബുക്കിലെ പേജ് നമ്പർ ടെൻ ടേബിൾ നമ്പർ വൺ പോയിൻറ്റ് ത്രീ ഇത് പഠിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഓരോ കോളം പഠിക്കുമ്പോൾ ശ്രദ്ധിച്ച് പഠിക്കുക നെയിം നാല് ഫോഴ്സ് ആണുള്ളത് അതിൽ ഏറ്റവും താഴെയുള്ള സ്ട്രോങ് ന്യൂക്ലിയർ ഫോഴ്സ് അതായത് ഏറ്റവും സ്ട്രോംഗസ്റ്റ് ഫോഴ്സ് ആണ് സ്ട്രോങ് ന്യൂക്ലിയഫോഴ്സ് മേലേക്ക് പോകുന്നതും അതിന് സ്ട്രെങ്ങ് കുറഞ്ഞു കുറഞ്ഞു വരും ഇനി റിലേറ്റീവ് സ്ട്രെങ്ങ് വൺ ഇടാൻ കാരണം സ്ട്രോങ് ന്യൂക്ലിയഫോഴ്സ് വൺ ആക്കി എടുത്തിരിക്കുകയാണ് അപ്പോൾ ഇലക്ട്രോമാറ്റിക് ടെൻ റേയ്സ് ടു മൈനസ് ടൂന്ന് പറയുമ്പോൾ വൺ ബൈ ടെൻ റേസ് ടു ടു അതിനർത്ഥം വൺ ബൈ ഹൺഡ്രഡ് അത് അത് പറഞ്ഞാൽ സ്ട്രോങ് ന്യൂക്ലിയർ ഫോഴ്സിൻ്റെ നൂറിൽ ഒരു അംശം മാത്രമേ ഉള്ളൂ ഇലക്ട്രോമാറ്റിക് ഫോഴ്സ് അപ്പോൾ മേലേക്ക് പോകുന്നവർ മൈനസ് തേർട്ടീൻ മൈനസ് തേർട്ടീൻ അത് കുറഞ്ഞു 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 വരും ഇനി റേഞ്ച് അടുത്ത കോളം ഇനി അടുത്ത എം എവിടെയൊക്കെയാണ് ഓപ്പറേറ്റ് ചെയ്യുക ഗ്രാവിറ്റി ആകുമ്പോൾ എല്ലാ മാസം ഒബ്ജക്റ്റുകളും ഗ്രാവിറ്റി ഉണ്ടാകാം വീക്ക് ന്യൂക്ലിയർ ഫോഴ്സ് ആണെങ്കിൽ എലമെൻ്ററി പാർട്ടിക്കൽസ് എക്സാമ്പിൾ ഇലക്ട്രോൺ ന്യൂട്രിനോ അതിൽ പ്രത്യേക ഒരു വാക്ക് ഓർമ്മ വരണം ബിറ്റാ ഡി കെ അത് വീക്ക് ന്യൂക്ലിയർ ന്യൂക്ലിയഫോഴ്സായിട്ട് ബന്ധപ്പെട്ടത് മാച്ച് ദ ഫോളോ എനിക്ക് വന്ന് ശ്രദ്ധിക്കണം ബീറ്റാ ഡി കെ വീ വീക്ക് ന്യൂക്ലിയഫോഴ്സ് ഇന്ന് ഇലക്ട്രോമാറ്റിക് ഫോഴ്സ് ചാർജ് പാർട്ടിക്ക് പോസിറ്റീവ് നെഗറ്റീവ് ചാർജ് പാർട്ടിക്കൽ ചാർജ് ഉള്ള പാർട്ടിക്കൽ തമ്മിലുള്ള ഫോഴ്സ് ഇലക്ട്രോമാറ്റിക് ഫോഴ്സ് ആണ് സ്ട്രോങ് ഫോഴ്സ് ന്യൂക്ലിയോൺസ് ദാറ്റ് ഇസ് ന്യൂട്രോൺ പ്രോട്ടോൺ ഹെവി എലിമെന്ററി പാർട്ടിക്കൽസ് എന്ന് പറയുന്നത് ന്യൂട്രോൺ പ്രോട്ടോൺ തന്നെയാണ് കാരണം പ്രോട്ടോൺ ന്യൂട്രോൺ എന്ന് പറയുന്നത് ഇലക്ട്രോണിനെ കമ്പയർ ചെയ്യുമ്പോൾ തൗസൻഡ് എയ്റ്റ് ഹൺഡ്രഡ് തേർട്ടി സിക്സ് ടൈംസ് മാസ് കൂടുതലാണ് അതാണ് ഹെവി എലിമെൻ്ററി പാർട്ടുകൾ എന്ന് പറയാൻ കാരണം അപ്പോൾ ഇത് ശരിക്കും വ്യക്തമായി മനസ്സിലാക്കി പഠിക്കാം ഇനി എക്സാമിന് ഈ ഭാഗത്ത് എങ്ങനെയാണ് ക്വസ്റ്റ്യൻസ് വന്നിരിക്കുന്നത് നമുക്ക് നോക്കാം വീക്കസ്റ്റ് ഫോഴ്സ് ഇൻ നേച്ചർ ഈസ് ഈ ക്വസ്റ്റ്യൻ കേൾക്കുമ്പോൾ ചില പെട്ടെന്ന് അറിയാതെ ആൻസർ ചെയ്യും വീക്ക് ന്യൂക്ലിയർ ഫോഴ്സ് കാരണം വീക്ക് എന്ന വാക്ക് മനസ്സിലുള്ളതുകൊണ്ട് പക്ഷെ മനസ്സിലാക്കണം ആ കോളം പഠിക്കുമ്പോൾ ശ്രദ്ധിച്ചു താഴെ സ്ട്രോങ് ഫോഴ്സ് ഏറ്റവും മേലെയാണ് ഗ്രാവിറ്റി ഏറ്റവും മേല ഗ്രാവിറ്റി എന്ന് പറഞ്ഞാൽ ഗ്രാവിറ്റിയാണ് വീക്കസ്റ്റ് ഫോഴ്സ് അതാണ് ടെൻ ഡേസ്റ്റ് മൈനസ് തേർട്ടീൻ ആയി എൻ്റെ റിലേറ്റീവ് സ്ട്രെങ്ത്ത് സോ വീക്കസ്റ്റ് ഫോഴ്സ് എന്ന നേച്ചർ ഈസ് ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് സോ അതിന് ഏറ്റവും ഓപ്പോസിറ്റ് ഓപ്പോസിറ്റായൊരു ക്വസ്റ്റിൻ സ്ട്രോങ് ന്യൂക്ലിയർ ഫോഴ്സ് ഇത് സ്ട്രോങ്സ്റ്റ് ഫോഴ്സ് നമ്മൾ പഠിച്ചാണ് അപ്പോൾ സ്ട്രോങ് ന്യൂക്ലിയർ ഫോഴ്സ് ഇസ് ഇൻ നേച്ചർ സ്ട്രോങ് ന്യൂക്ലിയർ ഫോഴ്സ് അപ്പോൾ ആ കോളം പഠിക്കുമ്പോൾ ആ ഓർഡർ കറക്റ്റായിട്ട് പഠിച്ചവർക്ക് ഇതിന് ആൻസർ ചെയ്യാൻ പറ്റും വീക്കസ്റ്റ് ഫോഴ്സ് ഗ്രാവിറ്റിയേഷൻ സ്ട്രോങ് ഫോഴ്സ് ഇൻ നേച്ചർ സ്ട്രോങ് ന്യൂക്ലിയർ ഫോഴ്സ് നെക്സ്റ്റ് ഇതുമായിട്ട് ബന്ധപ്പെട്ട ക്വസ്റ്റൻസ് അല്ലാത്ത ക്വസ്റ്റ്യൻസും ഈ ചാപ്റ്ററിൽ വരാം ഫോർ എക്സാമ്പിൾ ഒരിക്കൽ ചോദിച്ച ക്വസ്റ്റിൻ ഇങ്ങനെയായിരുന്നു ദ ബ്രാഞ്ച് ഓഫ് ഫിസിക്സ് ദാറ്റ് വാസ് ഡവലപ് ടു അണ്ടർസ്റ്റാൻഡ് ആൻഡ് ഇംപ്രൂവ് ദ വർക്കിംഗ് ഓഫ് ഹീറ്റ് എഞ്ചിനീസ് അത് പഠിച്ചിട്ടില്ല കുഴപ്പമില്ല ഹീറ്റ് ഹീറ്റ് എന്ന വാക്ക് നമുക്ക് ഓർമ്മ വരുമ്പോൾ ആദ്യം പിന്നെ ഓർമ്മയില്ല ടെമ്പറേച്ചർ അല്ലേ തെർമോഡൈനാമിക്സ് ഓൾറെഡി നമ്മൾ പഠിച്ച ചാപ്റ്റർ അല്ലേ അപ്പോൾ എഴുതി വയ്ക്കാമല്ലോ തെർമോഡൈനാമിക്സ് അപ്പോൾ ഇതൊരു ജനറൽ കൺസെപ്റ്റ് ഇതാണ് ഈ ചാപ്റ്ററിന് കിട്ടുന്നതല്ല മറ്റുള്ള ചാപ്റ്റർ നിന്നും ഫിസിക്സ് നമുക്ക് എന്തൊക്കെ അറിയാവുന്ന ഒരു ബേസ് ചെയ്തിട്ടാണ് അപ്പോൾ ഈ ഇത് നമ്മൾ എങ്ങനെ ആൻസർ ചെയ്ത് ഹീറ്റിന്ന് വാക്ക് കേട്ടപ്പോൾ നമ്മളെ വേഗം ടെമ്പറേച്ചറിൽ കണക്ട് ചെയ്തു ടെംപറേച്ചർ കിട്ടി നമുക്ക് തർമോ ഡയനാമിക്സ് കിട്ടി ഇനി പഠിച്ച വിദ്യാർത്ഥിക്കാണെങ്കിൽ തെർമൽ പ്രോപ്പർട്ടീസ് ഓഫ് മാറ്റും തെർമോ ഡയാനമിക്സ് പഠിച്ച വിദ്യാർത്ഥിക്ക് ഇത് സിമ്പിൾ ആയിട്ട് ആൻസർ ചെയ്യാൻ പറ്റും അപ്പോൾ ഈ ഇതിനെക്കുറിച്ച് ബോധ്യേണ്ട ആവശ്യമേ ഇല്ല നിങ്ങൾ പഠിച്ച മറ്റൊരു ചാപ്റ്റർ കൺസെപ്റ്റ് ക്വസ്റ്റൻസും ഇവിടെ എന്ത് ചെയ്യാം നിങ്ങൾക്ക് വരാം ഇനി ഇതുമായിട്ട് ബന്ധപ്പെട്ട് വേറൊരു ക്വസ്റ്റ്യൻ അറേഞ്ച് ദ ബേസിക് ഫോഴ്സ് ഇൻ ദർ ഇൻക്രീസിങ് ഓർഡർ ഓഫ് ദർ സ്ട്രെങ്ങ് ശ്രദ്ധിക്കണം ഇൻക്രീസിങ് ഓർഡർ ഓഫ് ദെയർ സ്ട്രെങ്ത് എന്ന് പറയുമ്പോൾ ഏറ്റവും അവസാനം എഴുതേണ്ടത് സ്ട്രെങ്ത് കൂടിയ ഫോഴ്സ് ആണ് അപ്പോൾ എവിടെ നിന്ന് തുടങ്ങണം വീക്കനസ് നിന്ന് തുടങ്ങണം എവിടെ അവസാനിക്കണം സ്ട്രോങ്ങസ്റ്റിൽ അവസാനിക്കണം അതിനർത്ഥം ഗ്രാവിറ്റി നിന്ന് തുടങ്ങണം സ്ട്രോങ് ന്യൂക്ലിയർ ഫോഴ്സിൽ അവസാനിക്കണം അപ്പോൾ ടേബിൾ കറക്റ്റായിട്ട് പഠിച്ചവർക്കാണെങ്കിൽ ഓർഡർ കറക്റ്റായിട്ട് അറിയാം ഫസ്റ്റ് വൺ ഗ്രാവിറ്റി അത് കഴിഞ്ഞാൽ വരും വീക്ക് ന്യൂക്ലിയർ ഫോഴ്സ് അത് കഴിഞ്ഞാൽ വരും ഇലക്ട്രോമാറ്റിക് ഫോഴ്സ് അത് കഴിഞ്ഞാൽ വരും സ്ട്രോങ് ന്യൂക്ലിയർ ഫോഴ്സ് അപ്പോൾ ഏറ്റവും വീക്കസ്റ്റ് ഗ്രാവിറ്റേഷൻ ഫോഴ്സ് അത് കഴിഞ്ഞാൽ വീക്ക് ന്യൂക്ലിയർ ഫോഴ്സ് കുറച്ച് സ്ട്രെങ്ത് കൂടുതലാണ് അതിനേക്കാളും കൂടുതലാണ് ഇലക്ട്രോമാറ്റിക് ഫോഴ്സ് അതിനേക്കാളും കൂടുതലാണ് സ്ട്രോങ് ന്യൂക്ലിയർ ഫോഴ്സ് അപ്പോൾ റേഞ്ചും മനസ്സിലാക്കണം ഏറ്റവും കൂടുതൽ റേഞ്ച് ഗ്രാവിറ്റിയും ആണ് ഏറ്റവും കുറവ് വീക്ക് ന്യൂക്ലിയർ ഫോഴ്സിനാണ് സ്ട്രോങ് ന്യൂക്ലിയർ ഫോഴ്സ് ടെൻ ഡേസ് ടു മൈനസ് ഫിഫ്റ്റീൻ മീറ്റർ ആണ് അതിനും താഴെയാണ് വീക്ക് ന്യൂക്ലിയർ വരുന്ന ടെൻ ഡേയ്സ് ടു മൈനസ് സിക്സ്റ്റീൻ മീറ്റർ ആണ് അപ്പോൾ ഇതൊക്കെ ക്വസ്റ്റിനിൽ എന്ത് ചെയ്യാൻ വരാം അപ്പോൾ ഇത്രയേ ഉള്ളൂ ഫസ്റ്റ് ചാപ്റ്റർ ഒരു ചാപ്റ്റർ കഴിഞ്ഞു യൂണിറ്റ്സ് ആൻഡ് മെഷർമെൻറ്റ് യൂണിറ്റ്സ് ആൻഡ് മെഷർമെൻ്റില് എന്തൊക്കെ ഇമ്പോർട്ടൻറ്റ് കൺസെപ്റ്റാണ് പഠിക്കേണ്ടതൊക്കെ ആദ്യം നോക്കാം ഫസ്റ്റ് വൺ ഡയമെൻഷൻ അനാലിസിസ് ഡയമെൻഷൻ അനാലിസിസ് ആണ് ഈ ചാപ്റ്ററിൽ ഏറ്റവും ആയി പഠിക്കേണ്ടത് കാര്യം ക്വസ്റ്റ്യൻ പേപ്പേഴ്സിൽ നയൻറ്റി പേഴ്സെൻറ്റ് പ്രോബിലിറ്റി കൂടുതലാണ് ഈ ഡയമെൻഷൻ അനാലിസിസ് എന്നൊരു ക്വസ്റ്റ്യൻ ഉണ്ടാവുള്ള ചാൻസ് വളരെ കൂടുതലാണ് അപ്പോൾ ഡയമെൻഷൻ അനാലിസിസ് ചോദിക്കുന്ന മൂന്ന് ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ആണ് ഒന്ന് ചെക്ക് ദ കറക്ട്നസ് ഓഫ് ഇക്വേഷൻ രണ്ട് ക്രിയേറ്റ് ദ ഇക്വേഷൻ മൂന്ന് കൺവേഷൻ ഫ്രം വൺ സിസ്റ്റം ടു അനദർ അതായത് എസ് സി എസ് ഐ യൂണിറ്റ് നിന്ന് സി ജി എസ് സെന്റിഗ്രാ സെൻറ്റിമീറ്റർ ഗ്രാം സെക്കൻഡിലേക്ക് കൺവേർഷനോ അല്ലെങ്കിൽ ഫുഡ് പൗണ്ട് സിസ്റ്റത്തിലേക്ക് കൺവേർഷനോ ഒരു കൺവേർഷൻ ക്വസ്റ്റൻ ആണ് ഇന്ത്യ ഡയമെൻഷൻ അനാലിസിൽ വരുക അപ്പോൾ ഇതിൽ മൂന്നില് ചെക്ക് ദ കറക്ട്നസ് ഓഫ് ഇക്വേഷൻ ആണ് കൂടുതൽ ചോദിക്കാൻ ചാൻസ് കൂടുതൽ അപ്പോൾ ഈ ഡയമെൻഷൻ അനാലിസിസ് ചെയ്യണമെങ്കിൽ അറിയേണ്ട കാര്യം ഫിസിക്കൽ ക്വാണ്ടിറ്റീസുടെ ഡയമെൻഷൻസ് അറിഞ്ഞിരിക്കണം അതിനുവേണ്ടി ഫസ്റ്റ് ബുക്കിലെ പേജ് നമ്പർ ടു ഫോർട്ടീൻ ടു ടു എയ്റ്റീനിൽ ഏകദേശം തൊണ്ണൂറ്റി നാല് ഡയമെൻഷൻസ് പറയുന്നുണ്ട് അതായത് ഏരിയ തൊട്ടിട്ട് ഇൻഡക്റ്റീവ് റിയാക്റ്റൻസ് വരെ ഡയമെൻഷൻസ് പറയുന്നുണ്ട് ഇത് മുഴുവൻ പഠിക്കാൻ പറ്റിയില്ലെങ്കിൽ മിനിമം ഫസ്റ്റ് പന്ത്രണ്ടെങ്കിൽ പഠിക്കാം അതായത് ഏരിയ തൊട്ടിട്ട് പ്രഷർ വരെയുള്ള അറ്റ്ലീസ്റ്റ് പന്ത്രണ്ട് എണ്ണെങ്കിലും പഠിക്കാം അത് ഇതൊക്കെയാണ് ഏരിയ വോളിയം മാസ് ഡെൻസിറ്റി ഫ്രീക്വൻസി വെലോസിറ്റി ആക്സലറേഷൻ ഫോഴ്സ് ഇമ്പൾസ് വർക്ക് പവർ മൊമൻറ്റം പ്രഷർ ഇത്രയെങ്കിലും മിനിമം പഠിക്കുക കാരണം നമുക്ക് വരുന്ന പ്രോബ്ലത്തില് മിക്ക പ്രോബ്ലത്തിലും ഇതെന്നുള്ള ഡയമെൻഷൻസ് ഒക്കെയാണെന്ന് ചെയ്യാൻ ചോദിക്കുക അപ്പോൾ ഇതെങ്കിലും അറ്റ്ലീസ്റ്റ് മിനിമം അറിഞ്ഞാൽ മാത്രമേ ഈ പ്രോബ്ലം അപ്പോൾ ഡയ്മെൻഷൻ അനാലിസിസ് ചെയ്യണമെങ്കിൽ ഫിസിക്കൽ കോൾട്ട് ഡയമെൻഷൻസ് പഠിക്കണം ഹാർഡ്ലി ഒരു അഞ്ച് മിനിറ്റ് എടുക്കുള്ളൂ അപ്പോൾ ഡയമെൻഷൻസ് പഠിച്ചതിന് ശേഷം മാത്രം ഈ ക്വസ്റ്റ്യൻസ് ചെയ്യാൻ ശ്രമിക്കുക അടുത്ത് കോമ്പിനേഷൻ ഓഫ് എറേർസ് കോമ്പിനേഷൻ ഓഫ് എറേർസ് ഡിഫറൻറ്റ് ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് വരാറുണ്ട് പക്ഷെ ചെയ്യുന്ന മെത്തേഡ്സ് ഡിഫറെൻറ്റ് ആണെങ്കിൽ ഒരേ രീതിയിൽ അത് ചെയ്യുക അതിൽ പൊതുവേ ചോദിക്കുക റിലേറ്റീവ് എറേഴ്സ് എന്ന ഒരു ക്വസ്റ്റൻസ് ആണ് അതിൽ എക്സ്പെക്ട് ചെയ്യേണ്ടത് ചോദിക്കേണ്ടത് നെക്സ്റ്റ് സിഗ്നിഫിക്കൻ ഫിഗേഴ്സ് സിഗ്നിഫിക്കൻ ഫിഗേഴ്സ് സിഗ്നിഫിക്കൻ ഫിഗേഴ്സ് കാണാനുള്ള കുറച്ച് റൂൾസ് ഉണ്ട് അത് നമ്മളിവിടെ സ്ലൈഡിൽ കാണിക്കും സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സും ആക്യുറസീ ആയിട്ട് ബന്ധപ്പെട്ട ആണ് പൊതുവെ വന്ന് കണ്ടിരിക്കുന്നത് എസ് ഐ യൂണിറ്റ്സ് എസ് ഐ യൂണിറ്റ് സെവൻ എസ് ഐ യൂണിറ്റ്സും അതിന് സപ്ലിമെൻ്ററി യൂണിറ്റ്സും പഠിച്ചു വയ്ക്കുക അതിൽ ചിപ്പം വൺ വേർഡ് ക്വസ്റ്റൻസ് ഒക്കെ ഓർഡ് വൺ ഔട്ട് ആയിട്ടോ അല്ലെങ്കിൽ യൂണിറ്റ് ഓഫ് പറഞ്ഞിട്ടൊരു ക്വസ്റ്റൻ ഒക്കെ എന്ത് ചെയ്യാം നമുക്ക് എക്സ്പെക്ട് ചെയ്യാം ദെൻ പ്രാക്ടിക്കൽ യൂണിറ്റ്സ് പ്രാക്ടിക്കൽ യൂണിറ്റ്സിൽ വരുന്നത് ലെങ്ത്തിൻ്റെയും ടൈമിൻ്റെയും മാസേയും പ്രാക്ടിക്കൽ യൂണിറ്റ്സ് ഡിഫറൻ്റ് ആയിട്ട് ലൈറ്റ് ഇയർ പാരലാറ്റിക് സെക്കൻഡ് അങ്ങനെ അപ്പോൾ അതിൻ്റെയൊക്കെ ഫിസിക്കൽ ആ മാനിറ്റ്യൂഡ് പഠിച്ച് വയ്ക്കുക കാരണം വൺ ലൈറ്റ് ഇയറിസിക്കുള്ള ഡാഷ് മീറ്റർ എന്നോ അല്ലെങ്കിൽ വൺ മീറ്റർ സിക്കുള്ള ഡാഷ് ലൈറ്റ് ഇയർ എന്നോ അങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ നമുക്ക് എന്ത് ചെയ്യാം ഇതൊന്ന് എക്സ്പെക്ട് ചെയ്യാം ഇനി ഇത് അല്ലാതെ തന്നെ ഇതിൽ ഓർഡർ ഓഫ് മാഗ്നിറ്റ്യൂഡുണ്ട് അതുപോലെ തന്നെ സ്റ്റാൻഡേർഡ് ഫോം ഓഫ് റൈറ്റിംഗ് അങ്ങനെയുണ്ട് പക്ഷെ ഇത്രയും കൺസെപ്റ്റാണ് ഈ ചാപ്റ്റേഴ്സ് മെയിൻ ആയിട്ട് എന്ത് ചെയ്യേണ്ടത് നിങ്ങൾ പഠിക്കേണ്ടത് അപ്പോൾ ഫസ്റ്റ് നമുക്ക് ഡയമെൻഷൻ അനാലിസിസിൽ എങ്ങനെയാണ് ക്വസ്റ്റൻസ് വരിക നമുക്ക് നോക്കാം അപ്പോൾ ഡയമെൻഷൻ അനാലിസിസിൽ വരുന്ന ക്വസ്റ്റൻസ്

ഡയമെൻഷലി ചെക്ക് ചെക്ക് കറക്റ്റാണ് ബൈ യൂസിങ് പ്രിൻസിപ്പൾ ഓഫ് എമോജിനിറ്റി ഈ ക്വസ്റ്റിനുമായിട്ട് ബന്ധപ്പെട്ട് വേറൊരു ക്വസ്റ്റ്യൻ പറയാൻ ശ്രദ്ധിക്കുക കൈനറ്റിക് എനർജി നമുക്കറിയാം ഹാഫ് എം വി സ്ക്വയർ എന്ന് അറിയാം അപ്പൊ ഡയ്മെൻഷന കറക്റ്റാണ് നേരെ മറിച്ച ഒരു ഇക്വേഷൻ ഇങ്ങനെ എഴുതിയാണ് കൈനറ്റിക് എനർജി സിക്കുകൾ ത്രീ എം വി സ്ക്വയർ ഇക്വേഷൻ തെറ്റാണ് പക്ഷെ ഡയമെൻഷനി ശരിയാണ് കാരണം ത്രീക്കും വൺ ബൈ ടു ഡയമെൻഷൻസ് ഇല്ല അപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് ഒരു പ്രോബ്ലം തരുമ്പോൾ ഫോർ എക്സാമ്പിൾ നമുക്കറിയാം ടീക്കിൾ ടു പൈ റൂട്ട് എൽ ബൈ ജി ആ ഇക്വേഷൻ ശരിയാണ് അപ്പോൾ നമ്മൾ ചില ഇക്വേഷൻസ് കാണുമ്പോൾ ചില കണ്ടു തുടങ്ങാൻ ശരിയാണ് അപ്പോൾ അതിലേക്ക് എത്തിക്കാൻ ആൻസർ ശ്രമിക്കുമ്പോൾ ശ്രദ്ധിക്കുക ഇനി ഇവിടെ ടു പൈ ആയിക്കോട്ടെ ഫോർ പൈ ആയിക്കോട്ടെ ഫൈവ് ആയിക്കോട്ടെ സിക്സ് ആയിക്കോട്ടെ അത് ബോധർ ചെയ്യേണ്ട ആവശ്യമില്ല കാരണം ഇത് ഡയമൻഷൻ ലെസ് കോൺസ്റ്റൻസാണ് ഈ കോൺസ്റ്റൻസിന് പ്രിൻസിപ്പൾ ഓഫ് ഹോമോജിനിറ്റി ആയിട്ട് യാതൊരു കണക്ഷൻ ഉണ്ടാവില്ല കാരണം പ്രിൻസിപ്പിൾ ഓഫ് ഹോമോനിറ്റി ഉപയോഗിച്ചിട്ട് ആ കോൺസ്റ്റൻറ്റ് എത്രയാണെന്ന് നമുക്ക് കാണാൻ കഴിയില്ല അത് ഡയമെൻഷൻ്റെ ഡീമെറിറ്റാണ് അപ്പോൾ ഈ ഇക്വേഷൻ ശരിയാണോ തെറ്റാണോ നോക്കുമ്പോൾ ശ്രദ്ധിക്കുന്നത് പ്രിൻസിപ്പിൾ ഓഫ് ഹോമോജിനിറ്റി പ്രകാരം ശരിയാണോ നോക്കണം അല്ലാതെ ഇക്വേഷൻ ശരിയാണോ തെറ്റാണെന്നല്ല രണ്ട് രണ്ടാണെന്ന് മനസ്സിലാക്കുക അപ്പോൾ നോക്കാം വാട്ട് ഇസ്റ്റ് ആൻഡ് ഇതിൽ ശ്രദ്ധിക്കണം ടി എന്താണ് എം എന്താണ് ജി എന്നാണ് തരും ടി ടൈം സ്റ്റാംപറിഡ് എം ഈസ് മാസ് ജി ജിസ് ആക്സേഷൻ ടു ഗ്രാവിറ്റി ഇതിൽ ചിലപ്പോൾ തരില്ല അവർ അപ്പോൾ പറയും ദ നൊട്ടേഷൻസ് ഹാവ് യൂഷ്വൽ മീനിങ്സ് എന്ന് പറയും അപ്പോൾ ബോധനേണ്ട ആവശ്യമില്ല പേടിക്കേണ്ട യാതൊരു ആവശ്യമില്ല കാരണം നമ്മൾ ഓൾറെഡി പഠിച്ച ഏതെങ്കിലും ഇക്വേഷൻ മാത്രമാണ് ചെക്കിങ്ങിന് വരിക ബെർണോളജ് പ്രിൻസിപ്പൾ ഇക്വേഷനോ അല്ലെങ്കിൽ അതിൽ അതുമായിട്ട് ബന്ധപ്പെട്ട് ഏതെങ്കിലും ഇക്വേഷനേ വരുള്ളൂ അപ്പോൾ ആ ടേംസ് ഒക്കെ നമുക്കറിയാം പൊതുവേ ടേംസ് തരാറുണ്ട് അപ്പോൾ ടി ആണ് എം ആണ് ജി അപ്പോൾ ഈ മൂന്നിൻ്റെയും ഡയമെൻഷൻസ് അറിഞ്ഞാൽ മാത്രമേ ഈ പ്രോബ്ലം ചെയ്യാൻ പറ്റുള്ളൂ അപ്പോൾ എന്ന് പറഞ്ഞാൽ ടൈം നമുക്ക് ടി ആണ് എം മാസ് ആണ് എം ആണ് ജി എന്ന് പറഞ്ഞാൽ ആക്സലേഷൻ്റെ ഔട്ട് ഗ്രാവിറ്റി എന്ത് ആക്സലേഷൻ ആയിക്കോട്ടെ എൽ ടി റേസ് ടു മൈനസ് ടു ആണ് ആംഗുലർ ആക്സലേഷൻ ഒഴികെ അപ്പോൾ ഇത്

ബീൻ്റെയും സീൻ്റെയും ഡയമെൻഷൻ ശരിയാണ് ഓരോ ടേമിൻ്റെ ഡയമെൻഷൻ എന്ത് ചെയ്യണം ശരിയാണോ ഇനി ഫോർ എക്സാമ്പിൾ എ ക്കിൾ ടു ബി ഇൻറ്റു സി ആണെങ്കിലോ എൻ്റെയും ബി സിയുടെ ഡയമെൻഷൻ ശരിയാണോ അപ്പോൾ ഇതും ശ്രദ്ധിച്ച് നോക്കണം ചില പ്രോബ്ലം അങ്ങനെയും വരാറുണ്ട് അപ്പോൾ ഇവിടെ നോക്കൂ ലെഫ്റ്റിൽ ടീ ആണ് റൈറ്റിൽ ടി അല്ല അപ്പോൾ റൂട്ടിൽ ആണ് ഹാഫ് എന്ന് എഴുതിയിരിക്കുന്നത് അപ്പോൾ ശ്രദ്ധിക്കാതെ കാരണം ബാക്കി ഡയമെൻഷൻസ് ഓൾറെഡി പറഞ്ഞു സബ്സ്റ്റ്യൂട്ട് ചെയ്തപ്പോൾ നമുക്ക് കിട്ടി എൽ എച്ച് എസും ആർ എച്ച് എസും ഡയമെൻഷൻ ശരിയല്ല അപ്പോൾ ഈ ഇക്വേഷൻ തെറ്റാണ് അപ്പോൾ ഹോമോജൻറ്റി പ്രിൻസിപ്പിൾ പ്രകാരം ഈ ഇക്വേഷൻ തെറ്റാണ് വളരെ സിമ്പിളായിട്ടൊന്ന് ഇതിന് ആൻസർ ചെയ്തു അപ്പോൾ ഇതാണ് ഡയമെൻഷൻ അനാലിസിസ് ഒരു ടൈപ്പ് ഓഫ് ക്വസ്റ്റൻ ഇനി നെക്സ്റ്റ് ടൈപ്പ് ഗീവ് എക്സാമ്പിൾസ് ഫോർ ദോളോയിങ് എ ഡയമെൻഷൻലെസ് യൂണിറ്റ്ലെസ് ഫിസിക്കൽ ക്വാണ്ടിറ്റി ഡയമെൻഷനുള്ള യൂണിറ്റ് ഇല്ല ഓക്കെ സെക്കൻഡ് വൺ എ ഡയമെൻഷൻലെസ് ഫിസിക്കൽ ക്വാണ്ടിറ്റി ബട്ട് ഹാവിങ് യൂണിറ്റ് ലെസ് ആയി ഡയമെൻഷൻ ഉണ്ട് പക്ഷേ പിന്നാണ് ഡയമെൻഷൻ ഇല്ല പക്ഷേ യൂണിറ്റ് ഉണ്ട് ഓക്കെ സെൻറ്റ് തേർഡ് വൺ ടു ഫിസിക്കൽ ക്വാണ്ടിറ്റി വിച്ച് ഹാവ് ദി സെയിം ഡയമെൻഷൻ അപ്പോൾ ഇത് ശരിക്കും പഠിക്കാൻ കുറേ ഫിസിക്കൽ ക്വാണ്ടിറ്റി സെയിം ഡയ്മെൻഷൻസ് ഉണ്ട് അത് നോക്കണം ഫസ്റ്റ് ക്വസ്റ്റിൻ നമുക്ക് നോക്കാം ഈ ഡയ്മെൻഷനസ് യൂണിറ്റ് ഡയമെൻഷനസ് യൂണിറ്റ്ലെസ് രണ്ടും ഇല്ല ഡയമെൻഷനോസ് യൂണിറ്റും ഇല്ല സ്ട്രെയിൻ സ്ട്രെയിനിന് ഡയമെൻഷനും ഇല്ല കാരണം ചേഞ്ച് ഇൻ ഡയമെൻഷൻ ബൈ ഒറിജിനൽ ഡയമെൻഷനാണ് അപ്പോൾ അതിന് യൂണി റേഷ്യോ ഓഫ് സെയിം ക്വാണ്ടിറ്റീസ് ആണ് അപ്പോൾ അതിന് യൂണിറ്റും ഇല്ല ഡയമെൻഷനും ഇല്ല ഫസ്റ്റ് ആൻസർ ആയി ആൻഡ് സെക്കൻഡ് വൺ ഡയ്മെൻഷനസ് ഫിസിക്കൽ ക്വാണ്ടിറ്റി ബൈ ഹാവിങ് എസ് എ യൂണിറ്റ് യൂണിറ്റ് ഉണ്ട് ഇല്ല പക്ഷേ യൂണിറ്റ് ഉണ്ട് ദാറ്റ് ഈസ് പ്ലെയിൻ ആംഗിൾ റേഡിയൻ ആംഗിൾ യൂണിറ്റ് പക്ഷേ അതിന് ഡയമെൻഷൻസ് ഇല്ല കാരണം ട്രിഗ്നോമ്രിക്ലേഷൻ എക്സ്പൊണാൻഷ്യൽ വാല്യു ലോകതമിക് ഫൻസിനൊന്നും എന്തില്ല ഡയമെൻഷൻ ഇല്ല അപ്പോൾ അതേപോലെ പ്ലെയിൻ ആംഗിൾ ആംഗിൾ ആണ് തീറ്റ അതിൻ്റെ യൂണിറ്റ് ഉണ്ട് റേഡിയൻ എന്ന് പക്ഷെ എന്തില്ല ഡയമെൻഷൻ ഇല്ല ദെൻ തേർഡ് വൺ ടു ഫിസിക്കൽ ക്വാണ്ടിറ്റീസ് ഹാവ് സെയിം ഡയമെൻഷൻ ദറ്റ് ഈസ് വർക്ക് ആൻഡ് എനർജി അപ്പോൾ എക്സാമിന് ഇത്ര മതി പക്ഷേ ഇതിൽ കുറച്ചുകൂടി നമുക്ക് ആഡ് ചെയ്യാം ഇതിൻ്റെ ഓരോ ക്വസ്റ്റൻസ് കുറച്ചുകൂടി ആഡ് ചെയ്യാം ക്ലിയർ അപ്പോൾ അതേപോലെ തന്നെ ഒരു കാര്യം കൂടി പഠിക്കണം വൺ ന്യൂട്ടനസിക്കൽ ടെൻറൈസ് ടു ഫൈവ് ഡൈൻസ് ആൻഡ് വൺ ജൂളിസിക്കൽ ടെൻ റൈസ് സെവൻ എർക്ക് ഇത് എൻസിയർ ടെക്സ്ബുക്ക് മെൻഷൻ ചെയ്യുന്ന കാര്യമാണ് വൺ വേർഡിനൊക്കെ ചിലപ്പോൾ ചോദിക്കുന്ന ഒരു ആണ് വൺ ന്യൂട്ടൻ ന്യൂട്ടൺ എന്ന് പറയുന്നത് എസ് ഐ ആണ് ഡൈൻ എന്ന് പറയുന്നത് ഫോഴ്സിൻ്റെ സി ജി എസ് യൂണിറ്റാണ് അതേപോലെ ജൂൾ എന്ന് പറയുന്നത് എസ് ഐ യൂണിറ്റാണ് എന്ന് പറയുന്നത് എനർജിയുടെ സി ജി എസ് യൂണിറ്റാണ് അപ്പോൾ ഈ ഒരു കൺവേർഷൻ കറക്റ്റായിട്ട് പഠിക്കണം ചിലപ്പോൾ വൺ വേർഡ് ക്വസ്റ്റിൽ കിട്ടുന്നതാണ് വൺ ന്യൂട്ടനിക്കൽ ടെൻ റൈസ് ടു ഫൈവ് ഡൈൻസ് ആൻഡ് വൺ ജൂളിസിക്കൽ ടെൻ റൈസ് ടു സെവൻ എക്സ് ഓക്കെ എനി ഹൗ ഹി ഗീവ് എക്സാമ്പിൾസ് ഫോർ ദ ഫോളോയിൽ ആ ക്വസ്റ്റൻസിന് കുറച്ചുകൂടി നമുക്ക് സപ്പോർട്ടീവ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ കൂടി ഒന്നുകൂടി എന്ത് ചെയ്യാം ശ്രദ്ധിക്കാം നോക്കൂ ക്വാഫിഷൻ ഓഫ് ഫ്രിക്ഷൻ അത് മ്യൂ എസ് മ്യൂ കെ റിലേറ്റീവ് ഡെൻസിറ്റി ആൻഡ് സ്പെസിഫിക് ഗ്രാവിറ്റി എന്ന് പറയാറുണ്ട് റിഫ്രാക്റ്റീവ് ഇൻഡക്സ് റിലേറ്റീവ് പെർമിറ്റിവിറ്റി ഇതിനൊന്നും എന്തില്ല ഡയമെൻഷനും ഇല്ല യൂണിറ്റും ഇല്ല അപ്പോൾ എ എന്ന ക്വസ്റ്റിന് ഇതൊക്കെ ആൻസർ ചെയ്താൽ പക്ഷേ എക്സാം എത്ര എഴുതേണ്ട ആവശ്യമില്ല ഹാഫ് മാർക്ക് ക്വസ്റ്റൻ ആണെങ്കിൽ ഒറ്റ എഴുതിയാൽ മതി എ ഡയമെൻഷനം ഒറ്റ എഴുതേണ്ട ആവശ്യമില്ല പക്ഷേ പറയാം ഓർക്കാൻ വേണ്ടി പറഞ്ഞത് മാത്രം കോഫിഷൻ ഓഫ് ഫ്രിക്ഷൻ ഇല്ല റിലേറ്റീവ് ഡെൻസിറ്റിക്കില്ല റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഇല്ല റിലേറ്റീവ് പെർമിറ്റിക്കൊന്നും എന്തില്ല ഡയ്മെൻഷനില്ല യൂണിറ്റും ഇല്ല ദൻ അതേപോലെ തന്നെയാണ് ഡയമെൻഷനില്ല യൂണിറ്റ് ഉണ്ട് സോ പ്ലെയിൻ ആംഗിൾ പോലെ തന്നെ സോളിഡ് ആംഗിൾ റേഡിയാക്റ്റിവിറ്റി റേഡിയാക്റ്റി ക്യൂറി ബെക്കറി അല്ലെങ്കിൽ ഒരുപാട് യൂണിറ്റ്സ് നമ്മൾ പറയാറുണ്ട് പക്ഷെ അതിൽ എന്തെങ്കിലും യൂണിറ്റ് ഉണ്ട് പക്ഷേ ഡയമെൻഷനില്ല അതേപോലെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് ഒരേ ഡൈമെൻഷന് വരുന്നത് എനർജി വർക്ക് ടോർക്ക് ഒരേ ഡയ്മെൻഷനാണ് എം എൽ സ്ക്വയർ ടി എസ് ടു മൈനസ് ടു ലീനിയർ മൊമെന്റും ഇമ്പൾസ് ഒരേ ഡയമെൻഷൻ എം എൽ ടി റേസ് ടു മൈനസ് വൺ ആംഗുലർ മൊമെൻ്റം പ്ലാങ്ക്സ് കോൺസ്റ്റന്റ് ഒരേ ഡാമെൻഷാണ് എം എൽ സ്ക്വയർ ടി റേസ് ടു മൈനസ് വൺ സ്ട്രെസ് പ്രഷർ മോഡലസ് ഓഫ് ഫിലാസിറ്റി അതായത് യങ്സ് മോഡലസ് ബൾക്ക് മോഡൽസ് ഷെയർ മോഡൽസ് എല്ലാത്തും ഒരേ ഡയമെൻഷൻ ആണ് ദറ്റ് ഈസ് എം എൽ റേസ് ടു മൈനസ് വൺ ടി റേസ് ടു മൈനസ് ടു അതുപോലെ ഫോഴ്സും വെയിറ്റും ഒരേ ഡാമെൻഡാണ് എം എൽ ടി റേയ്സ് ടു മൈനസ് ആ ഇതൊക്കെ അതിനാൻസറാക്കി എന്ത് ചെയ്യാം സപ്പോർട്ടീവായിട്ട് എഴുതാം അപ്പോൾ ഇതൊക്കെയാണ് ഡയമെൻഷനായിട്ട് ബന്ധപ്പെട്ടുള്ള ക്വസ്റ്റൻസ് വരുന്നത് അടുത്ത കോമ്പിനേഷൻ ഓഫ് എറസ്

ആർ എന്ന് പറയുന്നത് ഡി ബൈ ടു ആണ് ഡെൽറ്റ ഡി ബൈ ഡി ഇൻറ്റു ഹൺഡ്രഡ് ഡെൽറ്റ ഡി ബൈ ഡി എന്ന് പറയുന്നത് റിലേറ്റീവ് എറർ ഇൻറ്റു ഹൺഡ്രഡ് ആയ പെർസെൻറ്റേജ് എറർ ആയി ഡെൽറ്റ ഡി ബൈ ഡി ഇൻറ്റു ഹൺഡ്രഡ് തന്നിട്ടുണ്ട് ദാറ്റ് ഇസ് പേഴ്സൻറ്റേജ് എറർ ഇൻ ഡയമീറ്റർ അത് രണ്ട് ശതമാനമാണ് ഇനി റേഡിയസ് അതിലും രണ്ട് ശതമാനമാണ് ഇവിടെയാണ് ചില കുട്ടികൾ തെറ്റിക്കുക കാരണം റേഡിയസ് എന്ന് പറയാൻ ഡി ബൈ ടു അല്ലേ അപ്പോൾ ടു ബൈ ടു വൺ ആവില്ല എന്ന് വരും ഇല്ല കാരണം വൺ ബൈ ടു കോൺസ്റ്റൻ്റ് ആണ് അതിന് എറർ വരില്ലല്ലോ അപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക ഡയമീറ്ററിന് എന്താണ് എറർ വരുന്നത് അത് തന്നെയാണ് എന്തിനു വരാ റേഡിയസിനും വരിക ഇനി കാണ്ടത് പേഴ്സൻറ്റേജ് എറിൻ ആണ് കാണ്ടത് ഇറ്റ് ഇസ് ഇപ്പോൾ ത്രീ ഇൻറ്റു പേഴ്സെൻറ്റേജ് എറിൻ റേഡിയസ് ത്രീ എന്ന് എഴുതാൻ കാരണം ആർ ക്യൂബല്ലേ ആറിൻ്റെ പവർ അപ്പോൾ ആറിൻ്റെ പവർ ത്രീ ആണ് അതുകൊണ്ട് ത്രീ എന്ന് എഴുതി ഇൻ കേസ് ഇത് ഏരിയ ആണെങ്കിലും ആർ ആവും അപ്പോൾ ആർ സ്ക്വയർ ആകുമ്പോൾ ടു ഇൻറ്റുന്ന് ആവണം ക്ലിയർ അപ്പോൾ ഡെൽറ്റ ഡെൽറ്റാ വീൻ്റു വീൻ്റെ ഹൺഡ്രഡ് അതാണ് വോളിയത്തിൻ്റെ പേഴ്സൻറ്റേജ് എന്ന് എഴുതുന്നത് ഫിസിക്കലി ത്രീ ഇൻറ്റു ഡെൽറ്റ ആർ ബൈ ആറിൻ്റെ ഹൺഡ്രഡ് കാരണം വോളിയം കാണാൻ ആകെ റേഡിയസ് മാത്രമേ ഇവിടെ ഡിപ്പെൻഡ് ചെയ്യുന്നുള്ളൂ പക്ഷേ ഒരു റെക്റ്റാംഗ്ലർ ബ്ലോക്ക് ആണെങ്കിൽ ലെങ്ത്തിൻ്റെ ബ്രെഡത്തിൻ്റെ തിക്നെസ് അവിടെ ആ മൂന്ന് മൂന്നിൻ്റെ പിന്നെ എറേഴ്സും ആഡ് ചെയ്യണം ഇവിടെ റേഡിയസ് മാത്രമായതുകൊണ്ട് ഇങ്ങനെ ചെയ്യാൻ കാരണം അപ്പോൾ ത്രീ ഇൻറ്റു ടു പെർസെൻറ്റേജ് അതിൽ സിക്സ് പേർസെൻറ്റേജ് അപ്പോൾ വോളിയം കാണുമ്പോൾ ആറ് ശതമാനം എറാണ് വരിക ഇതേ ക്വസ്റ്റിൻ ഏരിയ സർഫസ് ഏരിയ ആണെങ്കിൽ നമുക്കറിയാം ആർ അപ്പോൾ ആർ സ്ക്വയർ ഇന് സോ ഇറ്റ് ഇ ഫോർ പെർസെൻറ്റേജ് അപ്പോൾ അങ്ങനെ വന്നാൽ ചെയ്യാൻ അറിയണം അടുത്ത കോമ്പിനേഷൻ ഓഫ് എറേഴ്സിൽ ഫിസിക്കൽ ക്വാണ്ടിറ്റി പിഴ്സ് എ ബി സി ആൻഡ് ഡി ആസ് ടു മൈനസ് ടു പേഴ്സൻറ്റേജ് ഇൻ മെഷർമെന്റ് ഓഫ് എ ബി സി ആൻഡ് ഡി വൺ ടു പെർസെൻറ്റേജ് ഫോർ പെർസെൻറ്റേജ് റെസ്പെക്ടീവ്ലി വാട്ട് ഇസ് ദ പേഴ്സൻജ് എയർ ഇന്ത് മെഷെർമെന്റ് ഓഫ് പി എന്ന ഫിസിക്കൽ ക്വാണ്ടിറ്റി നാല് ഫിസിക്കൽ ക്വാണ്ടിറ്റി ഡിപെൻഡ് ചെയ്യുന്നുണ്ട് ആ ഓരോ ഫിസിക്കൽ ക്വാണ്ടിറ്റിക്കും എറേഴ്സ് തന്നിട്ടുണ്ട് അങ്ങിൽ എന്ന ഫിസിക്കൽ ക്വാണ്ടിറ്റി നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ അതിന് എത്ര എറർ വരിക എന്നാണ് ചെയ്യുക അപ്പോൾ ഇതിന് മുന്നേ ചെയ്ത അതേ കൺസെപ്റ്റ് ആണ് ഇതും ചെയ്യുക നമ്മൾ അപ്പോൾ ആ പവേഴ്സിനെ മൾട്ടിപ്ലൈ ചെയ്തിട്ടാണ് ചെയ്യുക അപ്പോൾ അതിന് ഫുൾ സ്റ്റെപ്പ് അങ്ങനെ നമുക്ക് നോക്കാം പി സിക്കൾഡേ ബി ക്യൂ ബൈ സീറി സീറേസ് ടു മൈനസ് ടു ഡെൽറ്റാ ഡി അപ്പോൾ ഡെൽറ്റ പി ബൈ പി ഇൻ ഹൺഡ്രഡ് അതാണ് പേഴ്സൻറ്റേജ് എറർ ഓൺ പി ക്ലിയർ സോ എക്ക് പവർ ഇല്ല അപ്പോൾ ഡെൽറ്റ എ ഇൻറ്റു എ ഇൻറ്റു ഹൺഡ്രഡ് പ്ലസ് ത്രീ എഴുതാൻ കാരണം ബിൻ്റെ പവർ ത്രീ ആണ് സോ ത്രീ ഇൻറ്റു ഡെൽറ്റ ബി ബൈ ബി ഇൻറ്റു ഹൺഡ്രഡ് പ്ലസ് ശ്രദ്ധിക്കണം അവിടെ സിക്ക് പവർ മൈനസ് ടു ആണ് പക്ഷെ അത് പ്ലസ് ടു ആവാൻ കാരണം മേലേക്ക് വന്നത് പ്ലസ് ടു ആയത് അതിന് പ്ലസ് ടു വരാൻ കാരണം എറേഴ്സ് എപ്പോഴും നമ്മൾ ചെയ്യുമ്പോൾ ആഡ് ചെയ്യാൻ ചെയ്യേണ്ടത് ഒരിക്കലും സബ്സ്ട്രാക്ട് ചെയ്യാൻ പാടില്ല അപ്പോൾ സീറീസ് ടു മൈനസ് ടു എന്ന് വരുമ്പോൾ അതിൻ്റെ പോസിറ്റീവ് പവർ എടുക്കേണ്ടത് പ്ലസ് ടു ഇൻറ്റു ഡെൽറ്റ സി ബൈ സി ഇൻറ്റു ഹൺഡ്രഡ് പ്ലസ് റൂട്ടാണ് റൂട്ട് എന്ന് പറഞ്ഞാൽ ഹാഫ് ആണ് അപ്പോൾ ഹാഫ് ഇൻറ്റു ഡെൽറ്റ ഡി ബൈ ഡി ടു ഹൺഡ്രഡ് അത് നമുക്ക് എ ന്റെയും ബി ന്റെയും സിൻ്റെയും ഡി ന്റേയും പേർസെൻറ്റേജ് തന്നിട്ടുണ്ട് അപ്പോൾ അത് സബ്സ്റ്റ്യൂട്ട് ചെയ്യുക അവിടെ അപ്പോൾ വൺ പെർസെൻറ്റേജ് പ്ലസ് ത്രീ ഇൻ ടു ടു പെർസെൻറ്റേജ് പ്ലസ് ടു ഇൻറ്റു ത്രീ പെർസെൻറ്റേജ് പ്ലസ് ഹാഫ് അതായത് റൂട്ട് ആയതുകൊണ്ട് ഇനി ഫോർ പെർസെൻറ്റേജ് ഈസ് വൺ ഇൻ വൺ പ്ലസ് സിക്സ് പ്ലസ് സിക്സ് പ്ലസ് ടു തെറ്റീസ് ഫിഫ്റ്റീൻ പെർസെൻറ്റേജ് എറാണ് അപ്പോൾ പിയിലും വരെ അപ്പോൾ കോമ്പിനേഷൻ ഓഫ് എറസ്റ്റ് വരാ ഏറ്റവും നല്ല വരാനുള്ള ചാൻസ് ഉള്ള ക്വസ്റ്റിൻ ഈ ടൈപ്പ് ഓഫ് ആണ്

ദാൻഡ് അദേഴ്സ് നമ്പർ ഓഫ് സിഗ്നിഫിക്കൻ ഫിഗർ ഇവിടെ ഫൈവ് ആണ് അതിന് കാരണം അഞ്ച് പൂജ്യം 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 അതിന് അഞ്ച് സിഗ്നിഫിക്കൻ ഫിഗേഴ്സ് ഉണ്ട് രണ്ടാമത്തേൽ ഒരു സിഗ്നിഫിക്കൻറ്റ് ഫിഗറേ ഉള്ളൂ മൂന്നാമത്തേ മൂന്ന് സിഗ്നിഫിക്കൻ ആണ് അപ്പോൾ എങ്ങനെയാണ് സിഗ്നിഫിക്കൻ ഫിഗർ കാൽ പറയാമെന്ന് എല്ലാവർക്കും അറിയാം അറിയാത്തവർക്ക് വേണ്ടി ജസ്റ്റ് അതിൻ്റെ സ്ലൈഡ് ഇട്ടിട്ടുണ്ട് അത് ജസ്റ്റ് നോക്കി എന്ത് ചെയ്യാൻ മനസ്സിലാക്കുക സിമ്പിളാണ് അത് നെക്സ്റ്റ് അതേപോലെ തന്നെ സിഗ്നിഫിക്കൻ ഫിഗേഴ്സ് ആഡ് ചെയ്യുമ്പോൾ മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴും എനിക്ക് റൂൾസും ഉണ്ട് അതും ജസ്റ്റ് അറിയുന്ന കാര്യമാണ് എങ്കിൽ കൂടി അറിയാത്തവർക്ക് വേണ്ടി ജസ്റ്റ് എന്ത് ചെയ്തു അത് മനസ്സിലാക്കി കൊടുക്കാൻ വേണ്ടി ഇട്ടിട്ടുണ്ട് അപ്പോൾ ഇത് ജസ്റ്റ് എന്ത് ചെയ്യുക അറിയാത്തവർ ജസ്റ്റ് പോസ് ചെയ്ത് അതിന് എക്സാമ്പിൾസ് ഒക്കെ കൊടുത്തിട്ടുണ്ട് അറിയുന്നവർ ജസ്റ്റ് അതെ ഫേസ് അതേ ഫേസിലേക്ക് പോവാം നെക്സ്റ്റ് എസ് ഐ യൂണിറ്റ്സ് പിക്ക് ദ ഓഡ് വൺ ഔട്ട് ഫ്രം ദ ഫോളോയിങ് കിലോഗ്രാം സെക്കൻഡ് ആംപിയർ കാൻ്റില ഇമ്പൾസ് അപ്പോൾ ഇതിൽ ശ്രദ്ധിക്കണം പിക് ദ ഓഡ് വൺ ഔട്ട് ഓഫ് ഔട്ട് ഫ്രം ദ ഫോളോയിങ് കിലോഗ്രാം സെക്കൻഡ് ആംപിയർ കാൻഡില ഇമ്പൾസ് ഇതിൽ ശ്രദ്ധിക്കണമെന്ന് വെച്ചാൽ ഉണ്ട് ഇൻഡയറക്റ്റായിട്ടൊരു ക്വസ്റ്റിന് വന്നിരിക്കുകയാണ് കാരണം ഇതിൽ ഇമ്പൾസ് ആയിരിക്കും ആൻസർ കാരണം ബാക്കി ഫിസിക്കൽ ക്വാണ്ടിറ്റിയാണ് യൂണിറ്റ്സ് ആണ് ഇമ്പൾസ് ഒരു ഫിസിക്കൽ ക്വാണ്ടിറ്റിയാണ് നോക്കാം ഇമ്പൾസ് ഇസ് എ ക്വാണ്ടിറ്റി ആൻഡ് ആൾ അതർ ആർ യൂണിറ്റ്സ് ക്ലിയർ നെക്സ്റ്റ് ഇതേപോലെ ഓരോരോ ക്വസ്റ്റിൻ പിക് ദ ഓഡ് വൺ ഔട്ട് ഓഫ് ദ ഫോളോയിങ് കെ എ എൻ എസ് കെ ആറിയ കെൽവിൻ ആണ് എ ആംപിയർ എൻ ന്യൂട്ടൺ എസ് സെക്കൻഡ് അപ്പോൾ ഇതിലെ മൂന്ന് ക്യാപിറ്റലും ഒരു സ്മോളും അങ്ങനെ ഓർഡർഡഔട്ട് അല്ലേ അങ്ങനെയല്ല നോക്കേണ്ടത് കെ ഫോർ കെൽവിൻ എ ഫോർ ആംപിയർ എൻ ഫോർ ന്യൂട്ടൺ ആൻഡ് എസ് ഫോർ സെക്കൻഡ് കെൽവിനും ആംപിയറും സെക്കൻഡും എസ് ഐ യൂണിറ്റാണ് ന്യൂട്ടൺ ഡിറൈവഡ് കോണ്ടിനെ എസ് ഐ ഫണ്ടമെൻ്റൽ യൂണിറ്റ് അല്ല ബാക്കി മൂന്നെണ്ണം എസ് ഐ ഫണ്ടമെൻ്റൽ യൂണിറ്റ് ആണ് ആൻസർ നമുക്ക് നോക്കാം ന്യൂട്ടൺ ഈസ് നോട്ട് എ ബേസിക് എസ് ഐ യൂണിറ്റ് ക്ലിയർ റിമൈനിങ് ആർ ഓൾ ഫണ്ടമെൻ്റൽ യൂണിറ്റ്സ് ഇനിയാവും നെക്സ്റ്റ് ഇതൊക്കെയാണ് എസ് ഐ യൂണിറ്റ്സ് അതിൻ്റെ സപ്ലിമെൻ്ററി യൂണിറ്റ്സും അപ്പോൾ അത് ജസ്റ്റ് അത് പഠിച്ചു വയ്ക്കുക ചിലപ്പോൾ എന്താണ് ഇതുമായിട്ട് ബന്ധപ്പെട്ട വേറെ ക്വസ്റ്റൻസും വരെ അപ്പോൾ ജസ്റ്റ് ഇത് മനസ്സിലാക്കി വെക്കുക പ്രാക്ടിക്കൽ യൂണിറ്റ്സ് ഡു ആം ആൻഡ് എസ്ട്രോണോമിക്കൽ യൂണിറ്റ് സ്റ്റാൻഡ് ഫോർ ദ സെയിം ക്വാണ്ടിറ്റി ആൻസർ ബോത്ത് ആർ യൂണിറ്റ്സ് ഓഫ് ലെങ്ത് അതിന്റെ വാല്യൂസ് നമ്മൾ ഈ സ്ലൈഡിന്റെ അവസാനം എക്സ്പ്ലെയിൻ ചെയ്യും വൺ ലൈറ്റിയർ ഇസ് ഇക്കൾ ഡു ഡാഷ് മീറ്റർ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ ക്വസ്റ്റൻ ആണ് ലൈറ്റിർ പൊതുവേ ഇയർ എന്ന് കേൾക്കുമ്പോൾ ടൈമായിട്ട് ബന്ധപ്പെട്ടാന്ന് വിചാരിക്കും ലൈറ്റിയർ മീൻസ് പ്രകാശം ഒരു വർഷം സഞ്ചരിക്കുന്ന ദൂരമാണ് ഡിസ്റ്റൻസ് ആണ് ലാസ്റ്റ് ഓഫ് ലൈറ്റ് ത്രീ ഇൻറ്റു ടെൻ ഡേയ്സ് ടു എയ്റ്റ് മീറ്റർ പെർ സെക്കൻഡ് അപ്പോൾ അതറിയുന്ന ഒരു കാൽക്കുലേറ്റ് ചെയ്യുക പക്ഷെ അത് ബൈഹാട്ടി വെക്കുന്നത് നല്ലത് ഇറ്റ് ഈസ് നയൻ പോയിന്റ് ഫോർ സിക്സ് ഇൻ ടെൻ ഡേയ്സ് ടു ഫിഫ്റ്റീൻ മീറ്റർ സോ വൺ ലൈറ്റ് ഇസ് ഈക്വൽ ടു നയൻ പോയിന്റ് ഫോർ സിക്സിന് ടെൻ ഡേയ്സ് ടു ഫിഫ്റ്റീൻ മീറ്റർ തിരിച്ചും ചോദിക്കാം വൺ മീറ്റർസ് ഇക്വ ടു ഡാഷ് ലൈറ്റ് ഇയർ ദാറ്റ് ഈസ് വൺ പോയിന്റ് സീറോ സിക്സ് ഇൻ ടെൻ ഡേയ്സ് ടു മൈനസ് സിക്സ്റ്റീൻ അതിന് ഫസ്റ്റിലാണ് ഏറ്റവും കൂടുതൽ സ്കോപ്പ് നെക്സ്റ്റ് ക്വസ്റ്റൻ ടു മെഷർ ഡിസ്റ്റൻസ് വി യൂസ് ഡിഫറെൻറ്റ് യൂണിറ്റ്സ് വിച്ച് ഓഫ് ദി ഫോളോയിങ് ഈസ് ലാർജസ്റ്റ് യൂണിറ്റ് ഓഫ് ലെങ്ത് നാല് യൂണിറ്റ് തന്നിട്ടുണ്ട് അതിലേറ്റവും വലിയ യൂണിറ്റ് ലെങ്ത്തിൻ്റെ വലിയ യൂണിറ്റ് ഏതാണ് ദറ്റ് ഈസ് പാരലാറ്റിക് സെക്കൻഡ് പാരലാറ്റിക് ആണ് ഏറ്റവും വലിയ യൂണിറ്റ് ഇനി ഈ യൂണിറ്റ്സിൻ്റെയൊക്കെ വാല്യൂ എത്രയാണ് നമുക്ക് നോക്കാം ലെങ്തിൻ്റെയും ടൈമിൻ്റെയും മാസിൻ്റെയൊക്കെ സോ പ്രാക്ടിക്കൽ യൂണിറ്റ്സ് ഓഫ് ലെങ്ത് ആണ് അപ്പോൾ ഇത് ഓരോന്നായിട്ട് പഠിക്കണം ലൈറ്റർ എത്രയാണ് എസ്ട്രോണമിക്കൽ യൂണിറ്റ് ആണ് പാലലാറ്റിക് സെക്കൻഡ് ആണ് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട് അതേപോലെ തന്നെ മാസിന്റെയും ടൈമിൻ്റെയും വൺ മാസിന്റെ പ്രാക്ടിക്കൽ പ്രാക്ടിക്കൽ യൂണിറ്റ് ഓഫ് മാസ് ആൻഡ് പ്രാക്ടിക്കൽ യൂണിറ്റ് ഓഫ് ടൈം അപ്പം ഇത്രയാണ് ചാപ്റ്റർ നമ്പർ ടൂയില് വരുന്ന കൺസെപ്റ്റ്സ് ഇനി ചാപ്റ്റർ ത്രീ മോഷൻ ഈ സ്ട്രെയിറ്റ് ലൈൻ മോഷൻ ഈ സ്ട്രെയിറ്റ് ലൈനിൽ വൺ ഡയമെൻഷൻ മോഷൻ എന്നും പറയാറുണ്ട് അപ്പോൾ ഈ ചാപ്റ്ററിൽ ഇമ്പോർട്ടൻ്റ് കൺസെപ്റ്റ്സ് ഏതാ നോക്കാം ഫസ്റ്റ് വൺ ഗ്രാഫ് ഗ്രാഫിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നത് പൊസ്റ്റൻ ടയോഗ്രാഫ് വെലോസിറ്റി ഗ്രാഫ് ആൻഡ് ആക്സലേഷൻ ഗ്രാഫ് അപ്പൊ പൊസ്റ്റൻ ടയഗ്രാഫിന്റെ സ്ലോപ്പ് എടുത്താൽ വെലോസിറ്റി കിട്ടും ആൻഡ് ടൈം ടാമ്രാഫിൻ്റെ സ്ലോപ്പ് എടുത്താൽ ആക്സലേഷൻ കിട്ടും ആക്സലേഷൻ ടൈം വെലോസിറ്റി ടൈം ടാമ്രാഫിൻ്റെ ഏരിയ എടുത്താൽ നമുക്ക് സ ഡിസ്പ്ലേസ്മെൻറ്റ് കിട്ടും അതേപോലെ തന്നെ ഡിസ്റ്റൻസ് ടൈം ടാമഗ്രാഫാണെങ്കിൽ സ്ലോപ്പ് സ്പീഡായിരിക്കും ഡിസ്പ്ലേസ്മെൻറ്റ് ടൈംഗ്രാഫ് ആണെങ്കിൽ സ്ലോപ്പ് വെലോസിറ്റി ആയിരിക്കും ദെൻ സ്പീഡ് ടൈം ഗ്രാഫ് ആണെങ്കിൽ വെലോസ്റ്റി ടൈം ഗ്രാഫ് ആണെങ്കിൽ സ്ലോപ്പ് ആക്സലറേഷൻ ആയിരിക്കും അപ്പോൾ ഈ കൺസെപ്റ്റ്സ് ഒക്കെ നമുക്ക് അവിടെ നിന്ന് കിട്ടാം അതേപോലെ തന്നെ ഈ ഗ്രാഫിനെ എന്നെ മാസ് ആക്സലറേഷൻ ചോദിക്കാം മാസ് വെലാസിറ്റി ഗ്രാഫൊക്കെ ചോദിക്കാം അപ്പോൾ ഈ ഒരു കൺസെപ്റ്റ് കഴിഞ്ഞാൽ നമുക്ക് ആ ഗ്രാഫുകളൊക്കെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും പക്ഷേ മെയിൻലി ഇതൊക്കെയാണ് ചോദിക്കുക ഗ്രാഫ് അപ്പോൾ ഗ്രാഫാണ് ഈ ചാപ്റ്ററിൽ ഏറ്റവും വരാൻ ചാൻസ് ഉള്ള ഇക്വേഷൻ നെക്സ്റ്റ് ഇക്വേഷൻസ് ഓഫ് മോഷൻ ഇവിടെ വളരെ ഒരു ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് ഇക്വേഷൻസ് ഓഫ് മോഷൻ നമുക്ക് മൂന്ന് ഇക്വേഷൻസാണ് ഉള്ളത് നാലാമത്തെ ഇക്വേഷൻ ഉണ്ട് അതായത് ഡിസ്പ്ലേസ്മെൻറ്റ് ഇൻ എന്ത് സെക്കൻഡ് കാണാൻ വേണ്ടിയിട്ട് അതായത് ഡിസ്പ്ലേസ്മെൻറ്റ് ഇൻ എൻ സെൻഡ് എന്ന് പറയുന്നത് വേറെ ഇക്വേഷനാണ് ഇത് ഡിസ്പ്ലേസ്മെൻറ്റ് എന്ത് സെക്കൻഡ് എന്നാമത്തെ സെൻ്റിൽ ഡിസ്പ്ലേമെൻറ്റ് നമുക്ക് നോക്കാം ഇതൊക്കെയാണ് അപ്പോൾ വീക്കു യു മൈനസ് ജി ടി എസ് എസ് സി കിൾ യു ടി മൈനസ് ഹാഫ് ജി ടി സ്ക്വയർ വി സ്വയർ എസ് യു സ്ക്വയർ മൈനസ് ടു ജി എസ് ഇതാണ് മൂന്ന് ഇക്വേഷൻസ് ഓഫ് മോഷൻ അല്ല എസ് എന്ന് പറയുന്ന ഡിസ്പ്ലേസ്മെൻറ്റ് ഇൻ എൻ ആണ് അത് കംപ്ലീറ്റ് ഡിസ്പ്ലേസ്മെൻറ്റ് എന്ന് പറയുന്നത് ഇനി നമുക്ക് കാണുന്നത് എന്ത് സെക്കൻഡിൽ ഒരു പെർട്ടിക്കുലർ സെക്കൻഡിൽ ഡിസ്പ്ലേസ്മെൻറ്റ് കാണുന്ന ഇക്വേഷനാണ് യു മൈനസ് ഹാഫ് ജി ടു എൻ മൈനസ് വൺ ഇത് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതായത് ചില കുട്ടികൾ ചെയ്യുന്ന പ്രോബ്ലം ഈ പ്രോബ്ലം ചെയ്യുമ്പോൾ ശ്രദ്ധിച്ചിട്ടുണ്ട് അപ്പോൾ ഈസ് സ്റ്റേക്നസ് പോസിറ്റീവ് ഡൗണോഡ് സ്റ്റേക്നസ് നെഗറ്റീവ് ജി നെഗറ്റീവ് പോസിറ്റീവ് ആയിട്ട് ഇത് ചെയ്യുന്നു കാണാം അപ്പോൾ നിങ്ങൾ എങ്ങനെയാണ് ചെയ്യുന്നത് ചെയ്തോ ശരിക്കും അത് നല്ല നല്ല രീതിയല്ല ജീസ് ഓൾവേസ് നെഗറ്റീവാണ് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കല്ല് മേലേക്ക് കയറിയാണെങ്കിലും ഒരു കല്ല് താഴേക്കാണെങ്കിലും ജി എപ്പോഴും ഭൂമി പിന്നെ ടുവേഡ്സ് എത്താണ് സോ ജീസ് ആൾവേസ് ആണ് ജി ഒരിക്കലും പോസിറ്റീവ് ആകുന്ന ഇല്ല ഇനി ഫോർ എക്സാമ്പിൾ നമുക്ക് ഗ്രാഫ് വരയ്ക്കുന്ന ഒരു കല്ല് മേലേക്ക് എറിഞ്ഞു കല്ല് മേലെത്തിരിച്ച് താഴേക്ക് വരികയാണ് അതിൻ്റെ ഗ്രാഫ് വരയ്ക്കുമ്പോൾ എങ്ങനെയാണ് വരയ്ക്കുക എല്ലാം നെഗറ്റീവ് ജിയിൽ വരയ്ക്കുള്ളൂ ഒരിക്കലും പ്ലസ് ജി വരയ്ക്കില്ലല്ലോ അതിനർത്ഥം ജീസ് ഓൾവേസ് ആണ് പിന്നെ എന്താ നെഗറ്റീവ് ആവേണ്ടത് ഡിസ്പ്ലേസ്മെന്റും വെലോസിറ്റിയൊക്കെ നെഗറ്റീവ് ആവേണ്ടത് മേലേക്ക് പോകുമ്പോൾ പോസിറ്റീവ് താഴേക്ക് വരുമ്പോൾ നെഗറ്റീവ് അങ്ങനത്തെ ആണ് അപ്പോൾ അത് ചെയ്ത് ശീലിച്ചവർ അങ്ങനെ തന്നെ ചെയ്യുക ബാക്കിയുള്ള പ്രോബ്ലംസ് ഇപ്പം ഇങ്ങനെ ചെയ്തോളൂ പക്ഷേ ഗ്രാഫ് ബേസ് ക്വസ്റ്റിനോ കൺസെപ്റ്റ് ബേസ് ക്വസ്റ്റിനോ ചോദിക്കുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കുക ജീസ് ആൾവേസ് നെഗറ്റീവ് പിന്നെ ചെയ്യാൻ ശ്രദ്ധിക്കേണ്ട ജീൻ്റെ വാല്യൂ തന്നില്ലെങ്കിൽ ഇറ്റ് ഷുഡ് ബി നയൻ പോയിന്റ് എയ്റ്റ് ടെന്ന് പറഞ്ഞാൽ മാത്രമേ ടെൻ എടുക്കാൻ പാടുള്ളൂ അല്ലെങ്കിൽ നയൻ പോയിന്റ് എയ്റ്റ് എടുത്ത് തന്നെ പ്രോബ്ലം പ്രൊസീഡ് ചെയ്യണം ഇക്വേഷൻ ഓഫ് മോഷനിൽ ന്യൂമറിക്കൽസിന് കളും കൂടുതൽ ഇമ്പോർട്ടൻറ്റ് ഷോ ദാറ്റ് അപേർഡ് ടൈം ഓഫ് ഫ്ലൈറ്റ് ആൻഡ് ഡൗൺവേർഡ് ടൈം ഓഫ് ഫ്ലൈറ്റ് ഇസ് ആർ ഈക്വൽ ഷോ ദാറ്റ് ദ മോഡൽസ് ഓഫ് ഇനിഷ്യൽ ലോസ്റ്റ് ഫൈനൽ ലോസ്റ്റ് ആർ ഈക്വൽ ഫോർ എ ഒബ്ജക്ട് ത്രോൺ അപ്പോർഡ് ആൻഡ് കം ബാക്ക് ടു ദ ഗ്രൗണ്ട് അങ്ങനെ കൊസ്റ്റൻസ് ഒക്കെ കൂടുതൽ സ്ട്രെസ് ചെയ്ത് നോക്കുകയാണെങ്കിൽ അതിനൊക്കെയാണ് ന്യൂമറിക്കൽ ന്യൂമറിക്കലിനെ കാളും ഇമ്പോർട്ടൻറ്റ് ആ ടൈപ്പ് ഓഫ് ക്വസ്റ്റൻസിലാണ് നെക്സ്റ്റ് ആവറേജ് വെലോസിറ്റി ആവറേജ് വലോസിറ്റി ആവറേജ് സ്പീഡൊക്കെ ആയിട്ടാണ് ക്വസ്റ്റ്യൻസ് വരാ അപ്പോൾ അതിൽ ശ്രദ്ധിക്കേണ്ട കാര്യം ഡിസ്പ്ലേസ്മെന്റ് സീറോ ആണെങ്കിൽ വെലോസിറ്റി സീറോ ആയിരിക്കും പക്ഷെ ആവറേജ് സ്പീഡ് ഉണ്ടാവും ദെൻ റിലേറ്റീവ് വെലോസിറ്റി റിലേറ്റീവ് വെലോസിറ്റി ഡിഫറെൻറ്റ് ഫ്രെയിം ഓഫ് റെഫറൻസ് നോക്കുമ്പോൾ ഒബ്ജക്റ്റിന് വെലോസിറ്റി മാറാം അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട ആണ് റിലേറ്റീവ് വെലോസിറ്റിയിൽ വരാ ഇനി ഗ്രാഫ് ബേസ് ക്വസ്റ്റൻസ് നമുക്ക് നോക്കാം ദ ഫിഗർ ഷോസ് ദ പൊസ്റ്റൻ ഗ്രാഫ് ഓഫ് എ ബോഡി മൂവിങ് അലോങ് എ സ്ട്രെയിറ്റ് ലൈൻ ഈ ഫിഗർ ഇത് ഇമ്പോർട്ടൻ്റ് ഗ്രാഫാണ് മിക്ക ടൈമിലും ഇത് വെലോസ്റ്റ് ടൈം ആയിട്ടും പൊസ്റ്റൻ ഗ്രാഫ് ആയിട്ടൊക്കെ ചോദിച്ചിട്ടുണ്ട് അപ്പോൾ ഈ ഒരു ഗ്രാ ഗ്രാഫ് ബേസ് ക്വസ്റ്റൻസ് കൂടുതൽ ശ്രദ്ധിച്ച് നോക്കാം എന്താ ക്വസ്റ്റൻ ഡ്രോ ദ ടൈം ഗ്രാഫ് ഓഫ് ദ ബോഡി അപ്പോൾ ഇപ്പോൾ ടൈം ടാങ്ഗ്രാഫിന് സ്ലോപ്പ് എടുത്ത് നിങ്ങൾക്ക് വെലോസിറ്റി അപ്പോൾ ഈ ഗ്രാഫിന് സ്ലോപ്പ് കണ്ടാൽ മതി ഓക്കെ അടുത്താണ് ഫ്രം ദ ഗ്രാഫ് വിത്ത് ഫൈൻ ദ ഡിസ്പ്ലേസ്മെന്റ് ഇൻ ട്വന്റി സെക്കൻഡ് ഡിസ്പ്ലേസ്മെന്റ് കാണാൻ രണ്ട് വഴികളുണ്ട് കാരണം ടൈം ഗ്രാഫ് നേരെ നോക്കിയ ഡിസ്പ്ലേസ്മെന്റ് കിട്ടും അല്ലെങ്കിൽ വലോസിറ്റി ടാമഗ്രാഫ് വരച്ച് കഴിഞ്ഞാൽ അത് ഏരിയ എടുത്താൽ മതി ആ ഗ്രാഫിന്റെ അങ്ങനെ നമുക്ക് ഡിസ്പ്ലേസ്മെന്റ് കാണാൻ പറ്റും ആൻഡ് തേർഡ് വൺ ഫ്രം ദ ടൈം ഗ്രാഫ് ഓഫ് എ ബോഡി മൂവിങ് ടു യൂണിഫോം ആക്സലറേഷൻ ഡെഡ്യൂസ് ദ വെലോസിറ്റി ടൈം റിലേഷൻ ഇത് ശ്രദ്ധിക്കണം കാരണം നമുക്ക് വെലോസിറ്റി ടൈം റിലേഷനും ഡിസ്പ്ലേസ്മെന്റ് ടൈം റിലേഷനും ഒക്കെ അറിയാം പക്ഷേ ഇവിടുന്ന് ഗ്രാഫ് എന്നാണ് കാണാൻ വേണ്ടി പറഞ്ഞിരിക്കുന്നത് അപ്പോൾ ആ ഈ പ്രോബ്ലം ചെയ്യുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം അപ്പോൾ ആൻസേഴ്സ് നമുക്ക് നോക്കാം ആൻസേഴ്സ് നോക്കുന്നതിന് മുന്നേ എങ്ങനെയാണ് സ്ലോപ്പ് കാണാം നമുക്ക് നോക്കാം ഇപ്പോൾ ഇതിൽ സ്ലോപ്പ് കാണുമ്പോൾ ശ്രദ്ധിക്കണം സീറോ മുതൽ ഫൈവ് വരെ ഒരു സ്ലോപ്പാണ് ഫൈവ് മുതൽ ഫിഫ്റ്റീൻ വരെ സ്ലോപ്പ് ഇല്ല ചരിവില്ല അതിന് ഫിഫ്റ്റീൻ മുതൽ ട്വൻറ്റി വരെ നെഗറ്റീവ് സ്ലോപ്പ് ആണ് അപ്പോൾ മൂന്ന് സ്ലോപ്പ് ഉണ്ട് അപ്പോൾ മൂന്ന് ഭാഗത്തും സ്ലോപ്പ് കാണാം ഫൈവ് ടു ഫിഫ്റ്റീൻ ആവശ്യമില്ല സീറോ ആണ് സീറോ ടു ഫൈവ് വരെ എങ്ങനെ സ്ലോപ്പ് കാണാം ഡി വൈ ബൈ ഡി എക്സ് അപ്പോൾ റെഡ് ആ ഡി വൈ അങ്ങനെ കാണാം ടെൻ മൈനസ് സീറോ ദാറ്റ് ഈസ് ടെൻ ഫൈവ് മൈനസ് സീറോ ഫൈവ് സോ ടെൻ ബൈ ഫൈവ് ടു അപ്പോൾ അവിടുത്തെ സ്ലോപ്പ് കിട്ടി ഇനി നടുവിൽ സ്ലോപ്പില്ല അടുത്തതോ അഗൈൻ ഡി വൈ ബൈ ഡി എക്സ് ഡി വൈ അഗൈൻ ടെൻ ഹിയർ ഫിഫ്റ്റീൻ മൈനസ് ട്വൻ്റി ദറ്റ് ഇസ് മൈനസ് മൈനസ് ഫൈവ് അല്ലെങ്കിൽ നമുക്കറിയാത്തത് നെഗറ്റീവ് സ്ലോപ്പാണ് അപ്പോൾ ഇവിടെ ടു കിട്ടി പ്ലസ് ടു കിട്ടി ഇവിടെ മൈനസ് ടു കിട്ടി നടുവിൽ സീറോ ആണ് അപ്പോൾ അങ്ങനെ ഗ്രാഫ് വരയ്ക്കുക ഗ്രാഫ് നോക്കാം സീറോ മുതൽ അഞ്ച് സെക്കൻഡ് വരെ ടു ആണ് അപ്പോൾ ടൂവിൽ വരച്ചു കോൺസ്റ്റൻ്റ് ആണ് കാരണം വെലോസിറ്റി ടൈം ഗ്രാഫിൽ പൊസിഷൻ ടൈം ടാമഗ്രാഫിൽ ഗ്രാഫ് വെലോസിറ്റി ടൈം ഗ്രാഫിൽ വരുമ്പോൾ അത് ചേഞ്ചിങ് ആണ് കാരണം ഇവിടെ വെലോസിറ്റി കോൺസ്റ്റൻറ്റ് എന്ന് പറയുമ്പോൾ ഇങ്ങനെ വരയ്ക്കുക അവിടെ വെലോസിറ്റി കോൺസെൻറ്റ് എന്ന് പറയുമ്പോൾ ഗ്രാഫ് അങ്ങനെയാണ് വരച്ചിരിക്കുന്നത് അപ്പോൾ ടു ഫൈവ് സീറോ ടു ഫൈവ് എന്ന് പറയുമ്പോൾ കോൺസ്റ്റൻറ്റ് വെലോസിറ്റി ഇനി ഫൈവ് ടു ഫിഫ്റ്റി എന്നാണ് വെലോസിറ്റി ഇല്ല സീറോ ആണ് ഫിഫ്റ്റീൻ ട്വൻറ്റി എന്ന് പറയുമ്പോൾ മൈനസ് ടു ആണ് അതിൻ്റെ വെലോസിറ്റി സോ അതിന് മൈനസ് ടുന്ന് ഭാഗത്ത് വരച്ചു ഇനി ഇതിന് ഏരിയ എടുത്ത് നോക്കൂ ഇത് ഏരിയ ആവുമ്പോൾ നമുക്കറിയാം ഫൈവ് ഇൻ ടു ടെൻ ആൻഡ് ഹി ഹെൻ മൈനസ് ടെൻ അപ്പോൾ ഏരിയ ഇല്ല അപ്പോൾ എന്തില്ല ഡിസ്പ്ലേസ്മെന്റ് ഇല്ല അപ്പോൾ അടുത്ത ക്വസ്റ്റിന് ആൻസറുമായി അല്ലെങ്കിൽ നമുക്ക് പറയാം ഗ്രാഫ് നോക്കിയിട്ടും പറയാം സീറോന്ന് തുടങ്ങി സീറോത്തിന് തിരിച്ചു വന്നു ഡിസ്പ്ലേസ്മെൻറ്റ് അപ്പോൾ ഡിസ്പ്ലേസ്മെൻറ്റ് ഇല്ല എന്ന് പറയാം അപ്പോൾ സെക്കൻഡ് ക്വസ്റ്റിൻ ആൻസറുമായി സിൻസ് ദ ബോഡി റിട്ടേൺസ് ടു ദ ഇനിഷ്യൽ പൊസ്റ്റ്യൻ ഡിസ്പ്ലേസ്മെന്റ് ഇസീക്വൽ ടു സീറോ ഓർ ഡിസ്പ്ലേസ്മെൻറ്റ് ടോട്ടൽ ഏരിയ ഓഫ് ദ ഗ്രാഫ് ഏത് ഗ്രാഫ് നമ്മൾ ഇതിന് മുന്നേ കാണിച്ച ലോസ്റ്റ് ടാമഗ്രാഫിൻ്റെ ഏരിയ എന്ന് പറയുന്നത് സീറോ ആണ് അപ്പോൾ വ ലോസ്റ്റ് ഈ ഏരിയ എന്ന് പറയുന്നത് ഡിസ്പ്ലേസ്മെൻ്റ് ആണ് അങ്ങനെയും ഇതിന് ആൻസർ ചെയ്യാം ഇനി മൂന്നാമത്തെ ക്വസ്റ്റൻ ഇതാണ് ശ്രദ്ധിക്കേണ്ടത് വ ലോസ്റ്റ് ഈ പിന്നെ പിന്നെ റിലേഷൻ ലോസ്റ്റ് റിലേഷൻ അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമുക്ക് ആ ഗ്രാഫിന് സ്ലോപ്പ് എടുത്തു സ്ലോപ്പ് എടുത്ത ആക്സലേഷൻ കിട്ടും ക്ലിയർ അപ്പോൾ സ്ലോപ്പ് എടുക്കുന്ന എ സി ബൈ ബി സി ആണ് എ സി എന്ന് പറയുന്നത് വി മൈനസ് യു ആണ് ബൈ ടി ദാറ്റ് ഇസ് എ ആണ് അപ്പോൾ എ ടി സി വി മൈനസ് യു സോ വിളുടെ യു പ്ലസ് എ ടി സോ ഇതാണ് വെ ടൈം റിലേഷൻ എന്ന് പറയുന്നത് ഇതേപോലെ ഡിസ്പ്ലേസ്മെൻറ്റ് ടൈം റിലേഷൻ കാണാം ഈ കൊസ്റ്റ്യൻ ചോദിച്ചിട്ടില്ല എങ്കിൽ കൂടി പറഞ്ഞതേയുള്ളൂ അപ്പോൾ അത് അറിയുന്ന ഒരു കൺസെപ്റ്റാണ് അറിയാത്തൊരു പോസ് ചെയ്ത് നോക്കുക കാരണം ഡിസ്പ്ലെസ്മെൻറ്റ് ടൈം റിലേഷൻ കിട്ടണമെങ്കിൽ നമുക്ക് ലോസ്റ്റ് ജാമഗ്രാഫിന് ഏരിയ എടുത്താൽ മതി ഏരിയ എടുത്തിട്ട് സിംപ്ലിഫൈ നമുക്ക് എസ് സി സി ഗൾ യൂട്യൂബ് സാഫിക്ടീസ്ക്വർ കിട്ടും എസ് എന്ന് പറയുന്നത് ഡിസ്പ്ലേസ് ഇൻ എൻ ആണ് ടോട്ടൽ ടൈമുള്ള ഡിസ്പ്ലേസ്മെൻറ്റ് ആണ് നമുക്ക് എസ് സി സി ഗൾ യൂട്യൂ പ്ലസ് സാഫിറ്റി സ്കോർ അപ്പോൾ ഈ ക്വസ്റ്റിന് എന്ത് ചെയ്യാം ഇങ്ങനെയും ചോദിക്കാം

ട്രഡീഷൻ സെയിം ബൈ ഹൗ മച്ച് വിൽ ദ സ്റ്റോപ്പിംഗ് ഡിസ്റ്റൻസ് ചേഞ്ച് മൂവിങ് വെഹിക്കിൾ ബ്രേക്ക് അപ്ലൈ ചെയ്തു അപ്പോൾ സ്റ്റോപ്പിംഗ് ഡിസ്റ്റൻസ് ആയിട്ട് അതിൻ്റെ ആക്സലേഷൻ എങ്ങനെ ഡിപ്പെൻഡ് ചെയ്യുന്ന ഒരു എക്സ്പ്രഷൻ കാണണം ഇനീഷ്യൽ വെലാസിറ്റി എങ്ങനെ ഡിപ്പൻഡ് ചെയ്യുന്ന എക്സ്പ്രഷൻ കാണണം അപ്പോൾ അതുപോലെ തന്നെ ഇനീഷ്യൽ വലാസിറ്റി ഡബിൾ ചെയ്ത് കഴിഞ്ഞാൽ സ്റ്റോപ്പിംഗ് ഡിസ്റ്റൻസിന് എന്ത് ചേഞ്ച് വരുന്നതാണ് കാണേണ്ടത് നോക്കാ ആൻസർ ഫ്രം ഇക്വേഷൻ ഓഫ് മോഷൻ വിനോദത്തെ വീ സ്കേർസ്കൾ യൂ സ്കർ പ്ലസ് ടു ഇയേഴ്സ് ഉണ്ട് അപ്പോൾ ഈക്വേഷൻ എടുക്കാൻ കാരണം നമുക്ക് ഇനിഷ്യൽ വലാസിറ്റിയും ഡിസ്പ്ലേസ്മെന്റ് നമ്മുടെ ഇക്വേഷൻ ഈ ഇക്വേഷനാണ് അപ്പോൾ എ ഇസ് ദ ആക്സലേഷനാണ് ആൻഡ് വി ഈസ് ഈക്വൾ ടു സീറോ വി ഫൈനൽ വിലാസി സീറോ എന്നേരം വണ്ടി നിൽക്കുകയാണ് സ്റ്റോപ്പ് മീൻസ് അപ്പലാണ് വെഹിക്കിൽ വെ ഇറ്റ് സ്റ്റോപ്സ് ആഫ്റ്റർ ട്രാവലിങ് ഒരു നിശ്ചിത ദൂരം സഞ്ചരിച്ച് കഴിയുമ്പോൾ നിൽക്കുകയാണ് അതാണ് വിളി സീറോ എടുക്കാൻ കാരണം എസ് ആണ് ഷോപ്പിംഗ് ഡിസ്റ്റൻസ് റിട്ടാഡേഷൻ ആണ് കണ്ടത് അപ്പോൾ ദൈൻ നമുക്ക് എന്ത് ചെയ്താം വി സ്ക്വയർസിക്കൽ യു സ്ക്വയർ മൈനസ് ടു എസ് മൈനസ് എടുക്കാൻ കാര്യം റിട്ടാഡേഷൻ ആയതുകൊണ്ടാണ് സോ വി സീറോയെന്ന് പറയുന്നത് അപ്പോൾ യു സ്ക്വയർ മൈനസ് ടു എസ് ആകും അപ്പോൾ യു സ്ക്വയർ എസ്കൾ ടു എസ് എസ് സി സിക്കിൾ യു സ്ക്വയർ ബൈ ടു എ അപ്പോൾ ഇതാണ് റിലേഷൻ അപ്പോൾ ഇനീഷ്യൽ ലോസ്റ്റിയും ഡിസ്പ്ലേസ്മെൻറ്റ് തമ്മിലുള്ള റിലേഷൻ എസ് ഇസ് ഈക്വൽ ടു യു സ്ക്വയർ ബൈ ടു എ ദെൻ സ്റ്റോപ്പിംഗ് ഡിസ്റ്റൻസ് എസ് ആണ് അപ്പോൾ എസ് ഡാഷ് എന്ന് പറയുന്നത് യൂ യു ഡാഷ് സ്ക്വയർ ബൈ ടു എ ഡാഷ് അപ്പോൾ എ ഡാഷ് സിസ്ക് എ നമുക്ക് റെട്ടാഡേഷൻ സെയിമാണ് അപ്പോൾ യു ഡാഷ് ബിക്കം ടു യു ആണെങ്കിൽ യു സബ്സ്റ്റ്യൂട്ട് ചെയ്ത് നമുക്ക് ഇറ്റ് ബിക്കം ഫോർ യു ആവും അപ്പോൾ ഡിസ്റ്റൻസ് സ്റ്റോപ്പിംഗ് ഡിസ്റ്റൻസ് ഫോർ ടൈംസ് ആവും അത് എളുപ്പത്തിൽ പറയാം ഫോർ യു സ്ക്വയർ അല്ലേ അപ്പോൾ ടു ടൈംസ് ടൂൻ്റെ സ്ക്വയർ ഫോർ അങ്ങനെ അപ്പോൾ ഫുൾ സ്റ്റെപ്പിൽ എഴുതിയോണ്ട് എത്ര എഴുതിയുള്ളൂ അപ്പോൾ സ്റ്റോപ്പിംഗ് ഡിസ്റ്റൻസ് ബിക്കം ഇറ്റ് ബിക്കം ഫോർ ടൈംസ് അപ്പോൾ ഇതാണ് ഇക്വേഷൻ ഓഫ് മോഷൻ വരുന്ന കോസ്റ്റൻ പക്ഷേ ഇതിൽ പ്രത്യേകം ശ്രദ്ധിക്കുക ഇക്വേഷൻ മോഷനിൽ ഫ്രീ ഫോളിങ് ഒബ്ജക്റ്റ് ആണ് കൂടുതൽ വരാ അപ്പോൾ ശ്രദ്ധിക്കണം ഒരു ഒബ്ജക്റ്റ് എറിയുമ്പോൾ തുടക്കുമ്പോൾ വെലോസിറ്റി ഹൈ ആയിരിക്കും ഏറ്റവും ടോപ്പിൽ എത്തുമ്പോൾ വെലോസിറ്റി സീറോ ആയിരിക്കും അതിന് ഒബ്ജക്റ്റ് തിരിച്ച് വരുന്നതും പോകുന്ന ഒരേ ഹൈറ്റിൽ എത്തുമ്പോൾ ഒരു വെലാസിറ്റി സെയിം ആയിരിക്കും ഈ കൺസെപ്റ്റ്സ് അറിഞ്ഞിരിക്കണം ആ പ്രോബ്ലം ചെയ്യുമ്പോൾ ഇനി ആവറേജ് വെലോസിറ്റി ആവറേജ് വലാസിറ്റി വരുന്നത് മോഷൻ മോ മോഷൻ ഇസ് കോമൺ ടു എവി ഇൻ എ യൂണിവേഴ്സ് ഇറ്റ് ഈസ് എ ചേഞ്ച് ഓഫ് പൊസിഷൻ ഓഫ് എ ഒബ്ജക്ട് വിത്ത് ടൈം ഗീവൻ എക്സാമ്പിൾ ഫോർ എ ബോഡി പോസിംഗ് സീറോ വലോസ്റ്റി ആൻഡ് സ്റ്റിൽ ആക്സലറേറ്റിംഗ് ആൻഡ് നെക്സ്റ്റ് വൺ എ കാർ കവേഴ്സ് വിത്ത് ഫസ്റ്റ് ഹാഫ് ഓഫ് ദി ഡിസ്റ്റൻ ബിറ്റ്വീൻ ടു പ്ലേ പ്ലേസസ് അറ്റ് എ സ്പീഡ് ഓഫ് ഫോർട്ടി കിലോമീറ്റർ പെർ അവർ ആൻഡ് സെക്കൻഡ് ഹാഫ് വിത്ത് സിക്സ്റ്റി കിലോമീറ്റർ പവർ കാൽക്കുലേറ്റ് ആവറേജ് സ്പീഡ് ശ്രദ്ധിക്കണം ഫസ്റ്റ് ഹാഫ് ഓഫ് ദ ഡിസ്റ്റൻസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ആ ഡിസ്റ്റൻസിൻ്റെ ആദ്യ പകുതിയിൽ അപ്പോൾ ഇവിടെ ഒരു കാര്യം മനസ്സിലായി ഡിസ്റ്റൻസ് സെയിം ആണ് മനസ്സിലായി അപ്പോൾ ഡിസ്റ്റൻസ് സെയിം ആണെങ്കിലും ടൈം സെയിം ആണെങ്കിൽ ഈക്വേഷൻ വേവറിയാണ് അപ്പോൾ അത് നോക്കണം ഫസ്റ്റ് നമുക്ക് നോക്കാം ഗിവൻ എക്സാമ്പിൾ ഫോർ എ ബോഡി പോസിംഗ് സീറോ എലോസ്റ്റി ആൻഡ് സ്റ്റിൽ ആക്സലറേറ്റിംഗ്

ഡിസ്റ്റൻസ് സെയിം ആണല്ലോ അപ്പോൾ ഫസ്റ്റ് ഹാഫ് ഓഫ് ദി ദിസ്റ്റൻസ് പറഞ്ഞാൽ ഡിസ്റ്റൻസ് സെയിം ആണ് അപ്പോൾ ടു വി വൺ ബൈ വി വൺ പ്ലസ് വി ടു ഇത് ഓൾറെഡി പറഞ്ഞു ടൈം സെയിം ആണെങ്കിൽ വി വൺ പ്ലസ് വി ടു ബൈ ടു ആണ് അപ്പോൾ ഇതിൽ വേറെ കാര്യം ശ്രദ്ധിക്കേണ്ടത് ഇപ്പോൾ ഒബ്ജക്ട് സ്റ്റാർട്ട് ഫ്രം എ ആൻഡ് മൂവ്സ് ടു ബി കം ബാക്ക് ടു എ എയിലേക്ക് തിരിച്ചു വന്നു അങ്ങനെ ക്വസ്റ്റൻ ആണെങ്കിൽ അവിടെയും ഡിസ്റ്റൻസ് സെയിം ആണ് പക്ഷേ ഡിസ്പ്ലേസ്മെന്റ് സീറോ ആണ് അപ്പോൾ അവിടെ ശ്രദ്ധിക്കുക ഇതേ ഇക്വേഷൻ സ്പീഡിന് ഉപയോഗിക്കുക പക്ഷേ വെലോസിറ്റി സീറോ ആവും കാരണം ഡിസ്പ്ലേസ്മെന്റ് സീറോ ആയതുകൊണ്ട് അതാണ് ഈ പ്രോബ്ലം ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് അപ്പോൾ ഈക്വൽ ഡിസ്റ്റൻസ് ആകുമ്പോൾ ഇതാണ് ഇക്വേഷൻ വരിക പക്ഷേ തിരിച്ചു വന്നു

ഒരു പോലീസ് വാൻ മൂവ് ചെയ്യുന്നുണ്ട് മുപ്പത് കിലോമീറ്റർ പെർ ആണ് പക്ഷെ തീഫ് വളരെ സ്പീഡിലാണ് പോകുന്നത് വൺ നയൻറ്റി കിലോമീറ്റർ പെർ ആണ് അപ്പോൾ തീ പോലീസ് ഒരു ബുള്ളറ്റ് ഫയർ ചെയ്തു അപ്പോൾ ഏത് വെലോസിറ്റിയിലാണ് അത് തീഫ് വെഹിക്കിൾ ഹിറ്റ് ചെയ്യുക എന്നാണ് ക്വശ്യൻ ചോദിച്ചിരിക്കുന്നത് അപ്പോൾ ഇത് നമുക്ക് വളരെ എന്ത് ചെയ്യാൻ നോർമൽ ചെയ്യാം പക്ഷേ റിലേറ്റീവ് വെലോസിറ്റി ഇക്വേഷൻ വെച്ച് തന്നെ ചെയ്യണം അപ്പോൾ ഫുൾ സ്റ്റെപ്സ് നമുക്ക് എന്ത് ചെയ്യാം നോക്കാം ഇത് ശ്രദ്ധിക്കുന്ന ഒരു കാര്യം ഇതിൽ മൂന്നും രണ്ടും കിലോമീറ്റർ പെർ അവർ ഒന്നും മീറ്റർ പെർ സെക്കൻഡിലാണ് അപ്പോൾ ഒന്നില്ലെങ്കിൽ എല്ലാത്തിനും മീറ്റർ പെർ സെക്കൻഡിലേക്ക് മാറ്റുക അല്ലെങ്കിൽ എല്ലാത്തിനും കിലോമീറ്റർ പെർ അവറിലേക്ക് മാറ്റുക അപ്പോൾ ആക്ച്വലി മിച്ചപ്പോൾ സെക്കൻഡിലേക്കാണ് മാറ്റേണ്ടത് പക്ഷേ നമ്മുടെ കൺവീനിയൻസ് പ്രകാരം രണ്ടെണ്ണം ഓളി കിലോമീറ്റർ പർവറിലെ അപ്പോൾ വൺ ഫിഫ്റ്റി നമുക്ക് എന്ത് ചെയ്യാൻ കിലോമീറ്റർ പവർക്ക് മാറ്റുന്നതാണെങ്കിൽ കുറച്ചും കൂടി കൺവീനിയൻറ്റ് ഇനി എൻട്രൻസ് ഒക്കെ ചെയ്യാൻ ശ്രദ്ധിക്കാൻ ഓപ്ഷൻ ഏതാണോ അതിലേക്ക് മാറ്റി ചെയ്യാം എനി ഹൗ ആൻസർ സ്പീഡ് ഓഫ് പോലീസ് ഫാൻ അത് നമുക്ക് വി കൊടുക്കാം തേർട്ടി കിലോമീറ്റർ പെർ ഹവർ അതിന് മാറ്റേണ്ട ആവശ്യമില്ല ഇനി മസിൽ സ്പീഡ് ശ്രദ്ധിക്കണം ബുള്ളറ്റ് ഫയർ ചെയ്യുന്ന പോലീസ് വെഹിക്കിളിൽ പോലീസ് വെഹിക്കിളുടെ ലോസിറ്റി കൂടി ആ ബുള്ളറ്റിന് വരും അപ്പോൾ നമുക്ക് എഴുതണം വി ബി പി അതായത് ലോസ്റ്റ് ഓഫ് ബുള്ളറ്റ് വിത്ത് റെസ്പെക്ട് ടു പോലീസ് അതാണ് വൺ ഫിഫ്റ്റി എന്ന് പറയുന്നത് അതിന് എയ്റ്റീൻ ബൈ ഫൈവ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു അപ്പോൾ ഫൈവ് ഫോർട്ടി കിലോമീറ്റർ പ്രവർ കിട്ടി നമുക്ക് കിലോമീറ്റർ പ്രവർത്തന മീറ്റർ പെർ സെക്കൻഡിലേക്ക് മാറ്റം ഫൈവ് ബൈ എയ്റ്റീൻ കൊണ്ട് മൾട്ടിപ്ലൈ തിരിച്ചാകുമ്പോൾ എയ്റ്റീൻ ബൈ ഫൈവ് കൊണ്ട് മൾട്ടിപ്ലൈ ഇനി സോ വാട്ട് ഈസ് വി ബി പി വി പി മൈനസ് വി ബി അപ്പോൾ ആക്ച്വൽ എന്ന് പറയുന്നത് ഫൈവ് ഫോർട്ടി സിക്കോ വി ബി മൈനസ് തേർട്ടി അപ്പോൾ വി ബി എന്ന് പറയുന്നത് ഫൈവ് ആണ് അല്ലെങ്കിൽ നമുക്ക് ഇങ്ങനെ പറയാം ഫൈവ് ഫോർട്ടിയാണ് ബുള്ളറ്റിന് സ്പീഡ് പോലീസ് വെഹിക്കിൾ മുപ്പതാണ് അപ്പോൾ പോലീസ് വെഹിക്കിളിൽ നിന്ന് ഫയർ ചെയ്തുകൊണ്ട് ആ വെഹിക്കിളിന്റെ സ്പീഡ് കൂടി ബുള്ളറ്റിന് കിട്ടും അങ്ങനെ ഫൈവ് സെവൻറ്റി അങ്ങനെ എഴുതാം പക്ഷേ എഴുതുമ്പോൾ ഫുൾ സ്റ്റെപ്സ് എന്ത് ചെയ്യണം അവിടെ വേണം ഇനി സ്പീഡ് ഓഫ് തീഫ് തീഫ് വെഹിക്കിൾ അത് നമുക്കറിയാം ഇനി നമുക്ക് എന്താ കാണേണ്ടത് വെ ഓഫ് ബുള്ളറ്റ് ഏത് വെലോസിറ്റിയിലാണ് ബുള്ളറ്റ് തീഫ് വെഹിക്കിൾ ഹിറ്റ് ചെയ്യുന്നത് അപ്പോൾ ആണെങ്കിൽ അത് വളരെ എളുപ്പത്തിൽ പറയാം തീഫ് വെഹിക്കിളും പോലും ബുള്ളറ്റും ഒരേ സെയിം ഡയറക്ഷനിലാണ് മൂവ് ചെയ്യുന്നത് അപ്പോൾ മൈനസ് ചെയ്യുക അങ്ങനത്തെ കൺസെപ്ഷൻ ഇക്വേഷൻ പ്രകാരം എഴുതുമ്പോൾ എങ്ങനെ എഴുതേണ്ടത് വി ബി ടി ഈസ് ഇക്വൾ ടു വി ബി മൈനസ് ബി ടി വി ബി നമുക്കറിയാം ഫൈവ് സെവൻറ്റി ആണ് വി ടി നമുക്കറിയാം വൺ നയൻറ്റി ടു സോ ആൻസർ ഈസ് ത്രീ സെവൻറ്റി എയ്റ്റ് കിലോമീറ്റർ പെർ അവർ അപ്പോൾ ശരിക്കും ഫുൾ സ്റ്റെപ്പിൽ എഴുതാനിങ്ങനെ എഴുതണം അല്ലെങ്കിൽ നമുക്ക് ജസ്റ്റ് വേഗമായിട്ട് മനസ്സിലാക്കി ഇങ്ങനെ മനസ്സിലാക്കാം പോലീസ് വെഹിക്കിളിന്ന് ഫയർ ചെയ്ത പോലീസ് വെഹിക്കിളുടെ സ്പീഡ് കൂട്ടണം ബുള്ളറ്റിന് തീഫും ബുള്ളറ്റും ഒരേ ഡയറക്ഷനിലും മൂവ് ഇതുകൊണ്ട് മൈനസ് ആക്കി അങ്ങനെയൊക്കെ ഇത് വേണമെങ്കിൽ എടുക്കുക പക്ഷേ ഫുൾ സ്റ്റെപ്പ് ആകുമ്പോൾ ഇതാണ് അതിൻ്റെ ഫുൾ സ്റ്റെപ്പ് ഓഫ് ഇക്വേഷൻസ് എഴുതേണ്ടത് എനിയോ നെക്സ്റ്റ് ചാപ്റ്റർ നമ്പർ ത്രീ മോഷൻ പ്ലെയിൻ മോഷൻ പ്ലെയിന് നമുക്ക് ടു ഡയമെൻഷൻ എന്നും പറയാം ഈ ചാപ്റ്ററിൽ ആയി വരുന്നത് ഫസ്റ്റ് വൺ സ്കെലാസ് ആൻഡ് വെക്ടോസ് ഡിസ്റ്റൻസ് എന്താണ് ഡിസ്പ്ലേസ്മെന്റ് എന്താണ് സ്കേലേഴ്സ് നമ്മുടെ വെക്റ്റേഴ്സ് നമ്മുടെ വ്യത്യാസം എന്താണ് സ്കേലേഴ്സ് പോസിറ്റീവ് നെഗ സീറോ ആവും വെക്ടേഴ്സ് പോസിറ്റീവ് നെഗറ്റീവ് സീറോ ആവും പോ അങ്ങനെയുള്ള കുറേ കൺസെപ്റ്റ്സ് എന്താണ് സ്കേലേഴ്സ് എന്ന് പറയുന്നത് മാഗ്നിറ്റ്യൂഡ് മാത്രമാണ് വെക്ടേഴ്സ് മാഗ്നിറ്റ്യൂഡ് ഡയറക്ഷൻസ് ഉണ്ട് ഏക ഏതൊക്കെ ഫിസിക്കൽ ക്വാണ്ടിറ്റി സ്കേലേഴ്സാണ് ഏതൊക്കെ ആണ് ആ കാര്യങ്ങളൊക്കെയാണ് അതിൽ നോക്കി പഠിക്കേണ്ടത് നെക്സ്റ്റ് വെക്ടർ അഡീഷൻ വെക്ടർ അഡീഷൻ മെയിൻലി വരുന്ന റിസൾട്ടിൻ്റെ വെക്ടർ കാണാൻ ആറേക്കൾ റൂട്ട് ഓഫ് എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ പ്ലസ് ടു എ ബി 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 കോസ് തീറ്റ ദൻ ആംഗിൾ ഡയറക്ഷൻ കാണാൻ വേണ്ടി തീറ്റ കാണാനുള്ള ഇക്വേഷൻസ് അതിൽ പഠിക്കണം പിന്നെ പോലെ തന്നെ എ ഡോട്ട് ബി ആൻഡ് എ കോസ് ബി എ ഡോട്ട് ബി എ ബി കോസ് തീറ്റയാണ് എ കോസ് ബി എ ബി സൈൻ തീറ്റയാണ് ദറ്റ് ഈസ് ഡോട്ട് പ്രോഡക്ടോസ് പ്രോഡക്റ്റ് വെറ്റർ പ്രൊഡക്ട് സ്കെയിലർ പ്രൊഡക്ട് അങ്ങനത്തെ കേസൊക്കെയാണ് അവിടെ നോക്കേണ്ടത് നെക്സ്റ്റ് പ്രൊജക്ടൈൽ മോഷൻ ഏറ്റവും ഇമ്പോർട്ടായൊരു കൺസെപ്റ്റ് പ്രൊജക്ടൈൽ മോഷനാണ് അതിൽ റേഞ്ചിൻ്റെയും ഹൈറ്റിൻ്റെയും ടൈം ഓഫ് ഫ്ലൈറ്റിൻ്റെയൊക്കെ ഇക്വേഷൻസ് പഠിച്ചു പഠിച്ചുവയ്ക്കുക ഏത് ആംഗിൾ തീറ്റ ഫോർട്ടി ഫൈവ് ഡിഗ്രി ആണെങ്കിൽ റേഞ്ച് മാക്സിമം ആയിരിക്കും തീറ്റ നയൻറ്റി ആണെങ്കിൽ ടൈം ഓഫ് ഫ്ലൈറ്റും ഹൈറ്റും മാക്സിമം ആയിരിക്കും അങ്ങനെയുള്ള കൺസെപ്റ്റ്സ് ഒക്കെ അതിലും എന്ത് ചെയ്യാം ക്വസ്റ്റൻസ് വരാം ഇനി എ പ്രോജക്റ്റ് എന്ന് പറയുന്നത് പാരാബോളിക്കാണ് ആ കൊസ്റ്റൻസൊക്കെ അതിലും എന്ത് ചെയ്യുക അതിൽ സ്ട്രസ് ചെയ്ത് പഠിക്കാം ദെൻ യൂണിഫോം സർക്കുലർ മോഷൻ യൂണിഫോം സർക്കുലർ മോഷൻ പറയുകയാണെങ്കിൽ സിസ്റ്റം ഓഫ് പാർട്ടിക്കൽ റൊട്ടേഷൻ മോഷൻ വരുന്നുണ്ട് അപ്പോൾ അതും ഇതും കൂടി ക്ലബ്ബിൽ പഠിക്കുന്നതുകൊണ്ട് തെറ്റില്ല ഇവിടെ പൊതുവേ വരുന്നത് ലീനിയറും സർക്കുളർ മോഷൻ കൂടി ക്ലബ്ബീണ് അതായത് വീക്കിൾ ടു ആറോ മേഗ എകൾ ടു ആറോ ആൽഫ അങ്ങനെ ആ ടൈപ്പ് ഓഫ് ക്വസ്റ്റൻസാണ് എന്ത് ചെയ്യുക ഇതിൽ വരെ ലീനിയറും സർക്കുലർ മോഷൻ കൂടി ക്ലബ്ബീട്ടുള്ള ക്വസ്റ്റ്യൻസ് വരാ റൊട്ടേഷൻ മോഷനിൽ പ്യുവർലി റൊട്ടേഷൻ ആയിട്ടുള്ള ആണ് വരുക അപ്പോൾ ഇത്ര കൺസെപ്റ്റ് ആണ് ഈ ചാപ്റ്ററിൽ നോക്കേണ്ടത് സോ സ്കേലേഴ്സ് ആൻഡ് വെക്ടേഴ്സ് ഫസ്റ്റ് ക്വസ്റ്റൻ ഫിസിക്കൽ കോണ്ടി ഹാവ് ബോത്ത് മാഗ്റ്റ്യൂഡ് ആൻഡ് ഡയറക്ഷൻ മാഗ്റ്റ്യൂഡ് എ സ്കേല അറിയുന്ന കാര്യമാണ് ഓക്കെ കാറ്റഗറൈസ് ദ ഫോളോയിങ് ഫിസിക്കൽ കാണ്ടിറ്റീസ് ഇൻ സ്കേലേഴ്സ് ആൻഡ് വെക്ടേഴ്സ് തന്നിരിക്കുന്ന ഫിസിക്കൽ കോണ്ടിറ്റി സ്കേഴ്സും വെക്ടേഴ്സ് ആയിട്ട് എന്ത് ചെയ്യാ തരം തിരിച്ചെടുക്കുക ഓക്കെ ഏതൊക്കെ ഫിസിക്കൽ കോണ്ടിറ്റി ഫോഴ്സ് ആംഗുലർ മൊമെന്റൈം വർക്ക് ഫോഴ്സും ആംഗുലോ മൊമെന്റും ടൈമും ബുദ്ധിമുട്ടുണ്ടാവില്ല ഫോഴ്സ് ഫോഴ്സ് എന്ന് പറയുന്നത് എഫ് ഡോട്ട് ഡി എസ് ഡോട്ട് പ്രൊഡക്റ്റ് ആണ് അപ്പോൾ വർക്ക് സ്കേലർ ആണ് ടൈമും സ്കേലറാണെന്ന് നമുക്കറിയാം ഫോഴ്സ് ആൻഡ് ആംഗുലോമൊമെന്റും വെക്ടേഴ്സ് അപ്പോൾ അതിങ്ങനെ ക്ലാസിഫൈ ചെയ്യാം സ്കേലേഴ്സ് ടൈം വർക്ക് ആൻഡ് വെക്ടേഴ്സ് ഫോഴ്സ് ആൻഡ് ആംഗുലർ മൊമെന്റം നെക്സ്റ്റ് വെക്ടർ അഡീഷൻ ഫൈൻഡ് ദ ആംഗിൾ ബിറ്റ്വീൻ എ ആൻഡ് ബി ഇഫ് എ പ്ലസ് ബി ഇസ് എക് എ മൈനസ് ബി രണ്ട് വെക്ടേഴ്സ് ആഡ് ചെയ്താലും രണ്ട് വെക്ടേഴ്സ് സബ്സ്ട്രാക്ട് ചെയ്താലും അതിൻ്റെ മാഗ്നിറ്റ്യൂഡ് ഈക്വൽ ആവും അങ്ങനെയാണെങ്കിൽ എയും ബി മേക്ക് ഇന്ന് ആംഗിൾ എന്താണ് ക്ലിയർ അപ്പോൾ എ പ്ലസ് ബി എന്ന് പറഞ്ഞാൽ റൂട്ട് ഓഫ് എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ പ്ലസ് ട്വീ കാസ് തീറ്റയാണ് എ മൈനസ് ബി എന്ന് പറഞ്ഞാൽ എ സ്ക്വയർ പ്ലസ് ബി സ്ക്യർ മൈനസ് ട്വി കാസ് തീറ്റ ആണ് അപ്പോൾ ഈ ഒറ്റ ആൻസർ പറയാം ട്വി കാസ് തീറ്റ ട്വീ കാസ്റ്റിലെ ക്യാൻസൽ ചെയ്ത് പോയാലാണ് അവിടെ ഇക്വേഷൻ ശരിയാവുക അങ്ങനെ ട്വ ബി കാസ്റ്റിൽ ക്യാൻസൽ ആണെങ്കിൽ സീറോ ആണ് കോസ്തിരി സീറോ ആണെങ്കിൽ തീര നയൻ്റി ആവണം അങ്ങനെ ആൻസർ ചെയ്യുക അല്ലെങ്കിൽ ഇതുപോലെ ഫുൾ സ്റ്റെപ്പായിട്ട് നമുക്ക് ആൻസൽ ചെയ്യാൻ പറ്റും അല്ലെങ്കിൽ ജസ്റ്റ് ഒരു വാക് ഒരു വൺ വേഡ് എന്താണ് ടു സാറ്റിസ്ഫൈ ദിസ് കണ്ടീഷൻ ടു എ ബി കോസ്തിരാഷുഡ് ബി സീറോ ഫോ ദർ ഷുഡ് ബി കോസ് കോസ്തിരി ആ ഷുഡ് ബി സീറോ കോസ്റ്റിരി സീറോ ആണെങ്കിൽ നയൻറ്റി തീര ഷുഡ് ബി നയൻ്റി അങ്ങനെ എഴുതിയിട്ട് ആൻസർ ചെയ്യുക അല്ലെങ്കിൽ ഫുൾ സ്റ്റെപ്പ് ചെയ്തിട്ട് ആൻസർ ചെയ്യുക അപ്പോൾ എ പ്ലസ് ബി സി ക്ലൈ മനസ് ബി ആണെങ്കിൽ തെയും ബിയും ആഡ് ചെയ്താലും സബ്സ്ട്രാക്ട് ചെയ്താലും ഈക്വൽ ആണെങ്കിൽ എയും ബി നമ്മൾ ആംഗിൾ നയൻറ്റി ആയിരിക്കണം ഇതുപോലെ എ ഡോട്ട് ബീം എ എ ക്രോസ് ബിയും ഈക്വൽ ആണെങ്കിൽ തീര ഫോർട്ടി ഫൈവ് അങ്ങനെ ക്വസ്റ്റൻസ് ഒക്കെ നോമലി എന്ത് ചെയ്യുക ശരിക്കും സ്ട്രെസ് ചെയ്ത് പഠിക്കുന്നതൊക്കെ ചോദിക്കാം ദൻ ഡിറ്റർമൻ ദ വാല്യു ഓഫ് എ മൈനസ് ബി ക്രോസ് എ പ്ലസ് ബി അപ്പോൾ വെക്ടേഴ്സ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഒക്കെ ശ്രദ്ധിച്ചു വേണം ചെയ്യാൻ അതിൻ്റെ റൂൾസും ഉണ്ട് ആ റൂൾസും അറിഞ്ഞാൽ മാത്രമേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ അത് ചെയ്യാൻ പറ്റുള്ളൂ അപ്പോൾ നോക്കാം ഇത് ഫസ്റ്റ് ബ്രാക്കറ്റ്സ് ഓപ്പൺ ചെയ്ത് നമ്മൾ എന്ത് ചെയ്യാം ഇത് ചെയ്യാം അപ്പോൾ എ മൈനസ് ബി ക്രോസ് എ പ്ലസ് ബി ചെയ്യുമ്പോൾ എ ക്രോസ് എ പ്ലസ് എ ക്രോസ് ബി മൈനസ് ബി ക്രോസ് എ പ്ലസ് ബി ക്രോസ് ബി അപ്പോൾ എ ക്രോസ് എ എന്ന് പറയുന്നത് സീറോ ആണ് ബി ക്രോസ് ബി എന്ന് പറയുന്നത് സീറോ ആണ് പക്ഷേ എ ഡോട്ട് എ സീറോ അല്ല ഇവിടെ എ ക്രോസ് എ എന്താണ് സീറോ ബി ക്രോസ് ബിയും സീറോ ആണ് അപ്പോൾ സീറോ ദൻ എ ക്രോസ് ബി പ്ലസ് എ ക്രോസ് ബി എഴുതാൻ കാരണം മൈനസ് ഓഫ് ബി ക്രോസ് എന് തിരിച്ച് എ ക്രോസ് ബി നെയ്തുമ്പോൾ മൈനസ് ആവണം അതായത് ഇത്രയേ ഉള്ളൂ എ ഡോട്ട് ബി സിക്കിൾ ടു ബി ഡോട്ട് എ ആണ് പക്ഷേ എ ക്രോസ് ബി സിക്കിൾ മൈനസ് ഓഫ് ബി ക്രോസ് എ ആണ് അപ്പോൾ ഈ ഇത് വരും ടു എ ക്രോസ് ബി എന്ന് പറയും അപ്പോൾ ഈ ഇതാണ് എ ക്രോസ് എ മൈനസ് ബി ക്രോസ് എ പ്ലസ് ബിൻ്റെ ലാസ്റ്റ് സോൾവ് ചെയ്താൽ നോക്കി എ ടു ഇൻ ടു എ ക്രോസ് ബി അപ്പം ഇത് ഈ ഐഡന്റിറ്റീസ് നോക്കിയിട്ടാണ് എന്ത് ചെയ്യുക ഇത് ചെയ്യേണ്ടി വെക്ടേഴ്സിന്റെ ഐഡന്റിറ്റീസ് അറിഞ്ഞാൽ മാത്രമേ അത് ചെയ്യാൻ പറ്റുള്ളൂ പ്രൊജക്ടൈൽ മോഷൻ എസ്റ്റോൺ ഇസ് ത്രോൺസിറ്റി യു വിറ്റ് മേക്കിംഗ് എൻ ആംഗിൾ തീറ്റ് ആ വിത്ത് ഹൊറിസോണ്ടൽ വാട്ട് ആർ ദ മാൻറ്റൂഡ് ഓഫ് ദ ഹൊറിസോണ്ടൽ ആൻഡ് വെർട്ടിക്കൽ കോമ്പോണൻറ്റ് ഓഫ് ദ വെലാസിറ്റി ആൻഡ് സെക്കൻഡ് വൺ ഹൗ ഡസ് ദിസ് കോമ്പോണൻ ചേഞ്ച് ടൈം ഓക്കെ അപ്പം ഇതിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം നമ്മൾ മോഷന് പ്ലെയിനിൽ ഡിസ്കസ് ചെയ്യുന്ന ഒരു ക്വസ്റ്റൻ ആണ് പിന്നെ സ്റ്റോൺ ഇസ് ത്രോൺ അപ്പ് വേർഡ് വാട്ട് ഇസ് ദ വെലോസിറ്റി ഓഫ് ദ സ്ോൺ വെൻ ഇറ്റ് റീച്ചസ് മാക്സിമം ഹൈറ്റ് വൺ ഡയമെൻഷനൽ ക്വസ്റ്റിനാണ് സീറോ എന്നൊക്കെ പെട്ടെന്ന് അറിയാം പക്ഷേ പ്രൊജക്റ്റിൽ മോഷണൽ ശ്രദ്ധിക്കണം എ സ്റ്റോൺ ഈസ് പ്രൊജക്റ്റഡി തൻ ആംഗിൾ തീറ്റ ആൻഡ് വാട്ട് ഇസ് ദ വെലോസിറ്റി ഓഫ് എ സ്റ്റോൺ അറ്റ് റീച്ചസ് മാക്സിമം ഹൈറ്റ് ചോദിച്ചാൽ അത് സീറോ അല്ല അതിന് വെർട്ടിക്കൽ കോമ്പണൻറ്റും ഹോറിസോണൽ കോമ്പണൻറ്റും വെർട്ടിക്കൽ കോമ്പണൻ്റ് ആണ് സീറോ ആവുക ഹോറിസോണൽ കോമ്പഡൻറ്റ് സീറോ ആവില്ല കോൺസെപ്റ്റ് എപ്പോഴും ഓർമ്മമാണ് രണ്ടും മാറിപ്പോരുത് അപ്പോൾ നോക്കാം ഇതാണ് പ്രൊജക്ടയിൽ അപ്പോൾ പ്രൊജക്റ്റയിൽ ആംഗിൾ തീറ്റയാണ് വിത്ത് എ ഹോറിസോണ്ടൽ ശ്രദ്ധിക്കണം ചിലപ്പോൾ പ്രോബ്ലം തെറ്റ് വെർട്ടിക്കൽ എന്ന് പറയുമ്പോൾ തീറ്റ മാറ്റിയെടുക്കണം ഇതൊക്കെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് അപ്പോൾ യു എക്സ് അതാണ് അതിൻ്റെ വെർട്ടി ഹോറിസോണൽ കോമ്പഡൻ യു വൈ ആണ് വെർട്ടിക്കൽ കോമ്പഡൻ വെർട്ടിക്കൽ കോമ്പഡൻ മാറിക്കൊണ്ടിരിക്കും കാരണം ഗ്രാവിറ്റി ഉള്ളതുകൊണ്ട് യു കോസ് തീറ്റ മാറില്ല കാരണം നമ്മൾ ഫ്രിക്ഷൻ എടുക്കുന്നില്ല അവിടെ അപ്പോൾ യു കോസ് മാറാത്തത് കൊണ്ട് ആ യു കോസ് തീറ്റ ഓഫ് പ്രൊജക്റ്റിൽ എപ്പോഴും സെയിം ആയിരിക്കും അപ്പോൾ യു കോസ്റ്റ ഏറ്റവും മേലെ യു കോസിറ്റ വരും അപ്പോൾ എപ്പോഴും ശ്രദ്ധിക്കുക പിന്നെ സ്റ്റോൺ ഇസ് പ്രൊജക്റ്റഡ് ൻ ആംഗിൾ തീറ്റ വാട്ട് ഇസ് എ വലോസിറ്റി ഓഫ് എ സ്റ്റോൺ വെൻ വിറ്റ് റീച്ചസ് മാക്സിമം ഹൈറ്റ് എന്ന് വെച്ചാൽ ആൻസർ ക്യൂ കോസ് തീറ്റിയാണ് നേരെ മറിച്ച് സ്റ്റോൺ ഇസ് ത്രോൺ അപ്പ് വേർഡ് ആൻഡ് വാട്ട് ഇസ് എ വലോസിറ്റി ഓഫ് സ്റ്റോൺ ഇറ്റ് റീച്ചസ് മാക്സിമം ഹൈറ്റ് എന്ന് വെച്ചാൽ അത് സീറോ ആണ് അപ്പോൾ അത് വൺ ഡെമെൻഷനാണ് അത് ടു ഡയമെൻഷൻ അത് മാറിപ്പോ അപ്പോൾ ഇതാണ് പ്രൊജക്റ്റർ ഇതിൻ്റെ ഗ്രാഫ് ശരിക്കും പഠിക്കണത് ക്ലിയർ അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റിൻ നമുക്ക് ആൻസർ നോക്കാം അപ്പോൾ യു എക് സിക്കുകൾ യു കോസ് തീറ്റ യു വൈ സിക്കുകൾ യൂസ് ആയെന്ന് തീറ്റ യു എക്സ് എന്ന് പറയുന്നത് അതിൻ്റെ ഹോറിസോണൽ കോമ്പണൻ യു വൈ എന്ന് പറയുന്ന അതിൻ്റെ വേർട്ടിക്കൽ കോമ്പണൻ ആൻഡ് ബി യു എക്സ് റിമെയിൻസ് അൺചെയ്ഞ്ച് ദ വേൾഡ് മോഷൻ സിൻസ് ദർ ഇസ് നോ ആക്സറേഷൻ ക്ലിയർ എക്സ് ഡാഷൻ എക്സ് ഡാഷൻ നമ്മൾ ഫ്രിക്ഷൻ എടുക്കുന്നില്ല ഫ്രിക്ഷൻ എടുക്കുന്നുണ്ടെങ്കിൽ യു എക്സ് മാറും പക്ഷെ ഫ്രിക്ഷൻ എടുക്കാത്തോണ്ട് യു എപ്പോഴും കോൺസെൻറ്റ് ആണ് യു വൈ എന്തെയും ഡിഗ്രീസസ് ഡോ അപ്വേഡ് മോഷൻ യുവ വൈ മാലയ്ക്ക് പോകുന്നതോറും കുറയും അൺ സീറോ ആവും തിരിച്ച് വരുമ്പോൾ കൂടി കൂടി വന്നുകൊണ്ടിരിക്കും ക്ലിയർ അപ്പോൾ സമയത്തിനനുസരിച്ച് യു വൈ മാറുന്നിങ്ങനെയാണ് മാലയ്ക്ക് അത് കുറഞ്ഞു കുറഞ്ഞു വരും ഗ്രാവിറ്റി ഉള്ളതുകൊണ്ട് തിരിച്ച് വരുമ്പോൾ അത് ഗ്രാവിറ്റി ഉള്ളതുകൊണ്ട് കൂടി കൂടി വരും അപ്പോൾ യുവ വൈ പിന്നെ അപ്പോഴെ ഡയറക്ഷൻ ഇറ്റ് ഡിക്രീസസ് ആൻഡ് മാറ്റസ് സീറോ ആൻഡ് ഇക്കം റിട്ടേണിംഗ് ടൈമിൽ എന്ത് ചെയ്യുമ്പോൾ അതിൻ്റെ ഡൗൺവേഡ് മോഷണൽ അത് കൂടി കൂടി വരും നെക്സ്റ്റ് ഈ ടൈം ഓഫ് ഫ്ലൈറ്റ് ഹോർസോണിച്ച് മാക്സിമം ഹൈറ്റ് ഈ ക്വേഷൻസ് ഒക്കെ ബൈ ഹാർട്ട് ചെയ്ത് വയ്ക്കുക ന്യൂമറിക്കൽ ചിലപ്പോൾ ചോദിക്കാറുണ്ട് ടിക്കൾ ടു യു സൈൻ തിറ്റാ ബൈജി ആർ ഇക് യു സ്ക്വയർ സൈൻ ടു തിറ്റാ ബൈജി ആൻഡ് എച്ച് എസ് കിൾ യു സ്ക്യർ സൈൻ സ്ക്വയർ തിറ്റാ ബൈഡി ഇതിൽ ശ്രദ്ധിക്കണം മാക്സിമം റേഞ്ചിൽ തിറ്റ ഫോർട്ടി ഫൈവ് പക്ഷെ മാക്സിമം ടൈം ഓഫ് ഫ്ലൈറ്റും മാക്സിമം ഹൈ ഹൈറ്റും ചോദിച്ചാൽ നയൻറ്റിയാണ് അത് മാറിപ്പോവരുത് അത് എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് നെക്സ്റ്റ് യൂണിഫോം സർക്കുലർ മോഷൻ യൂണിഫോം സർക്കുലർ മോഷൻ കെൻ ഒബ്ജെക്ട് ബി ആക്സലേറ്റ് വിതഔട്ട് സ്പീഡിങ് അപ്പ് സ്പീഡ് കൂട്ടാതെ ആക്സലേഷൻ ഉണ്ടാക്കാൻ പറ്റോ ഇലിസ്ട്രേറ്റ് വിത്ത് എക്സാംപിൾ കാന എ ബോഡി ഹാവ് എ കോൺസ്റ്റൻറ്റ് സ്പീഡ് ആൻഡ് വേരി വെലോസിറ്റി പോസിബിൾ ആർ നോട്ട് കോൺസ്റ്റന്റ് സ്പീഡാണ് പക്ഷെ വെലോസിറ്റി മാറിക്കൊണ്ടിരിക്കുന്നു പറ്റോ ഇല്ലോ ഫസ്റ്റ് ക്വസ്റ്റൻ ആൻസർ യെസ് ഫോർ എ ബോഡി എക്സിക്യൂട്ടിംഗ് യൂണിഫോം സർക്കുലർ മോഷൻ അത് സ്പീഡ് ഇസ് കോൺസ്റ്റന്റ് ഇറ്റ് ആൾവേസ് ആക്സലേറ്റിംഗ് കാരണം അതിന് സന്ധപ്പെട്ടുള്ള ആക്സലേഷൻ ഉണ്ടാവും അപ്പോൾ സ്പീഡ് കൂട്ടാതെ തന്നെ ആക്സഷൻ ഉണ്ടാക്കാൻ പറ്റും യൂണിഫോം സർക്കുലർ മോഷൻ അപ്പോൾ രണ്ടാം അതേ ആൻസർ വരാം യെസ് ഫോർ എ ബോഡിങ് എക്സിഡ് യൂണിഫോം സർക്കുലർ മോഷൻ കാരണം യൂണിഫോം സർക്കുലർ മോഷൻ ഓരോ പോയിന്റിലും അതിൻ്റെ ട്രാൻസ്റ്റ് പിന്നെന്താണ് ഡയറക്ക്ഷൻ മാറിക്കൊണ്ടേയിരിക്കും അപ്പോൾ വെലോസിറ്റി ഉണ്ട് മാറിക്കൊണ്ടിരിക്കുന്നുണ്ട് കാരണം ഡയറക്ഷൻ മാറുന്നതുകൊണ്ട് വെലോസിറ്റി വെക്ടറാണ് സ്പീഡ് സ്കെയിലറാണ് അപ്പോൾ സ്പീഡെന്ത് ചെയ്യും കോൺസ്റ്റൻറ്റ് സ്പീഡിൽ യൂണിഫോം സർക്കുലർ മോഷൻസ് കോൺസ്റ്റൻറ്റ് സ്പീഡാണ് സ്പീഡ് മാറുന്നില്ല പക്ഷെ എന്ത് ചെയ്യും വലോസിറ്റി എന്താകും മാറാം അപ്പോൾ ഇത്രയും കൺസെപ്റ്റ്സ് ആണ് ചാപ്റ്റർ ഫൈവ് ലോസ് ഓഫ് മോഷൻ ലോസ് ഓഫ് മോഷനിലെ ഇമ്പോർട്ടൻറ്റ് കൺസെപ്റ്റ് ഏതൊക്കെയാണെന്ന് അത് നോക്കാം ഫസ്റ്റ് വൺ ന്യൂട്ടൻസ് ലോസ് ഓഫ് മോഷൻ ന്യൂട്ടൺസ് ലോസ് ഓഫ് മോഷനിൽ മൂന്ന് ലോ ആണ് നമുക്ക് പഠിക്കാനുള്ളത് ഫസ്റ്റ് വൺ ലോ ഓഫ് ഇനേഴ്ഷിയ ലോ ഓഫ് ഫോഴ്സ് ലോ ഓഫ് ആക്ഷൻ ആൻഡ് റിയാക്ഷൻ അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റായി നോക്കേണ്ടത് അൺബാലൻസ്ഡ് എക്സ്റ്റേണൽ ഫോഴ്സിനാണ് വർക്ക് ചെയ്യാൻ കഴിയുക ഇൻ്റർണൽ ഫോഴ്സിന് വർക്ക് ചെയ്യാൻ കഴിയില്ല എന്ന കൺസെപ്റ്റ് ഓർമ്മ വേണം അതുപോലെ തന്നെ ആക്ഷൻ റിയാക്ഷൻ ഒക്കേഴ്സ് ഓൺ ഡിഫറൻറ്റ് ബോഡീസ് സോ ദവർ ക്യാൻസൽ ഈച്ച് ഇത് ആ കൺസെപ്റ്റാണ് അത് ഓർമ്മ വരേണ്ടത് സെക്കൻഡ് ഹാൻഡ് ഫ്രിക്ഷൻ ഫ്രിക്ഷനിൽ കോസ് ഓഫ് ഫ്രിക്ഷൻ ദെൻ അഡ്വൻറ്റേഴ്സ് ഓഫ് ഫ്രിക്ഷൻ ഹാ കാനി റെഡ്യൂസ് ഫ്രിക്ഷൻ വാട്ട് ഇസ് എ ഡിഫറൻസ് ഗ്ലൈഡിങ് റോളിംഗ് ഫ്രിക്ഷൻസ് ദെൻ ഫ്രിക്ഷൻ ഗ്രാഫ് അതിന് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഫ്രിക്ഷൻ ആൻഡ് ഫ്രക്ഷൻ ഇസ് എ നെസറി യു വിൽ വൈ ദെൻ സ്റ്റാറ്റിക് ഫ്രക്ഷൻ ഇസ് എ സെൽഫ് അഡ്ജസ്റ്റിംഗ് ഫോഴ്സ് അങ്ങനെയുള്ള കുറേ ക്വസ്റ്റൻസ് ഫ്രിക്ഷൻ ഉണ്ട് നെക്സ്റ്റ് വൺ ബാങ്കിങ് ഓഫ് റോഡ്സ് ബാങ്കിങ് ഓഫ് റോഡ്സിൽ മൂന്ന് ഡെറിവേഷൻസ് ഇമ്പോർട്ടൻ്റ് ആണ് അതായത് വിത്ത് കൺസറിംഗ് ഫ്രിക്ഷൻ വിത്തൗട്ട് കൺസഡറിംഗ് ഫ്രിക്ഷൻ വിത്ത് കൺസറിംഗ് ബാങ്കിങ് ആ ഡിഫറെൻറ്റ് ടൈപ്പ്സ് ഉള്ള ആ ബാങ്കിങ് അതിൻ്റെ ഡെറിവേഷൻ ശരിക്കും പഠിച്ചു വയ്ക്കുക അത് ഇമ്പോർട്ടൻ്റ് ആണ് സോ ന്യൂട്ടൻസ് ലോസ് ഓഫ് മോഷനിൽ ക്വസ്റ്റ്യൻസ് നോക്കാം വെൻ എ ഷെൽ എക്സ്പ്ലോഡ്സ് ദ ഫ്രാഗ്മെൻറ്റ് ഫ്ലൈ എ പാർട്ട് ത്രൂ നോ എക്സ്റ്റേണൽ ഫോഴ്സ് ആക്ടിങ് ഓൺസ് ഡസ് ദിസ് വയലേറ്റ് നൂട്ടൺസ് ഫസ്റ്റ് ലോ ഓഫ് മോഷൻ അതായത് ഷെൽ എക്സ്പ്ലോർഡ് ചെയ്യുക എന്ന് പറയുന്നത് ഇൻറ്റേർണൽ ഫോഴ്സാണ് അപ്പോൾ അതിൻ്റെ ഫ്രാഗ്മെൻസ് ദൂരയ്ക്ക് പോകുന്നു എക്സ്റ്റേണൽ ഫോഴ്സ് കൊടുക്കാതെ ഇത് ശരിയാണോ ഈ സ്റ്റേറ്റ്മെൻറ്റിന് എന്തെങ്കിലും വയലോ അല്ലെങ്കിൽ നൂട്ടൻസിൽ ഒരു വയലേഷൻ ഉണ്ടോ ഇല്ലയോ എന്നാണ് ക്വസ്റ്റൻ ഒരിക്കലും വയലേഷനില്ല കാരണം ഷെൽ എക്സ്പ്ലോർ ചെയ്യുമ്പോൾ അതിൻ്റെ സെൻറ്റർ ഓഫ് മാസ്സിന് യാതൊരു മാറ്റവും വരുന്നില്ല സെൻറ്റർ ഓഫ് മാസ് അതേ പാത്ത് ഫോളോ ചെയ്യും അപ്പം അതുകൊണ്ട് ഇതൊരിക്കലും എന്തല്ല വയലേഷൻ അല്ല എന്നാണ് ആൻസർ പറയുന്നത് നോ ഇറ്റ് ഡസ് നോട്ട് വയലേറ്റ് നൂട്ടൻസ് ലോസ് ഓഫ് മോഷൻ ബിക്കോസ് ദ സെന്റർ ഓഫ് മാസ് വിൽ ഫോളോ ദ ഒറിജിനൽ പാത് ആൻഡ് ടോട്ടൽ മൊമെന്റം റിമൈൻസ് കൺസേർഡ് ദ മോഷൻ ഓഫ് ഈച്ച് ഫ്രാഗ്മെന്റ് ക്യാൻ ബി അക്കൗണ്ട ടു ദ ഫോഴ്സ് എക്സെറ്റ് ബ അതർ ഫ്രാഗ്മെന്റ്സ് അപ്പം ഇതിലൊരിക്കലും എന്ത് ചെയ്യുന്നില്ല ആ ശല്യം എങ്ങനെയാണോ പോകുന്നത് അതുപോലെ ആ സെൻ്റർ ഓഫ് മാസ് അതേ ഡയറക്ഷനിൽ ഇപ്പോൾ സെൻറ്റർ ഓഫ് മാസിന മാറ്റം വരണമെങ്കിൽ എക്സ്റ്റേണൽ അൺബാലൻസ് ഫോഴ്സ് കൊടുക്കണം അപ്പോൾ ഇതൊരിക്കലും നൂട്ടൻസിന്റെ വയലേഷൻ അല്ല അടുത്ത ക്വസ്റ്റൻ ഫോഴ്സ് ആൾവേസ് ഒക്കേഴ്സ് ഇൻ പെയേഴ്സ് ഫോഴ്സ് എപ്പോഴും ആയിട്ട് ഉണ്ടാവുക സ്റ്റേറ്റ് ദ സ്റ്റേറ്റ്മെൻറ്റ് ഇസ് ഓർ ഫാൾസ് ഓൺ ബേസിസ് ഓഫ് ന്യൂട്ടൻസ് ലോസ് ഓഫ് മോഷൻ അപ്പോൾ ന്യൂട്ടൺസ് ലോസ് ലോസ് ബേസ് ചെയ്തിട്ട് ഈ സ്റ്റേറ്റ്മെൻറ്റ് ശരിയാണോ തെറ്റാണോ പറഞ്ഞത് ഈ സ്റ്റേറ്റ്മെൻറ്റ് ശരിയാണ് ട്രൂ അക്കോർഡിങ് ടു ദ ന്യൂട്ടൻസ് ലോ തേർഡ് ലോ തേർഡ് ലോ പ്രകാരം ഫോർ എവറി ആക്ഷൻ ദർ ഇസ് ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് റിയാക്ഷൻ അപ്പോൾ ഇൻ കേസ് ഓഫ് എ ബുക്ക് റെസ്റ്റിംഗ് ഓൺ എ ടേബിൾ ഒരു ബുക്ക് ടേബിൾ റെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ ആ ബുക്കിൻ്റെ വെയിറ്റ് കൊണ്ട് ആ ടേബിളുടെ ഫോഴ്സ് എക്സേർട്ട് ചെയ്യും അപ്പോൾ ഡെസ്ക് അല്ലെങ്കിൽ ആ ടേബിൾ എന്തെങ്കിലുമ്പോൾ റിയാക്ഷൻ ഫോഴ്സ് ബുക്കിലേക്ക് കൊടുക്കും അതാണ് ആക്ഷൻ റിയാക്ഷൻ അപ്പോൾ ഫോഴ്സ് എപ്പോഴും എന്താണ് ഒരു ആക്ഷൻ റിയാക്ഷൻ പേസായിട്ട് ഒക്കെ അറിയുള്ളൂ പക്ഷേ ഇപ്പോൾ എപ്പോഴും മനസ്സിലാവണം ആക്ഷൻ റിയാക്ഷൻ എന്താ പറഞ്ഞാൽ നെവർ ക്യാൻസൽ ഈച്ച് അതർ ബിക്കോസ് ആർ ആക്ടിങ് ഓൺ ഡിഫറെൻ്റ് ബോഡീസ് എന്ന കൺസെപ്റ്റും ഓർമ്മ എപ്പോഴും വേണം നെക്സ്റ്റ് വൺ ഫ്രിക്ഷൻ ഫ്രിക്ഷൻ അല്ലെ ഫ്രിക്ഷൻ ഈസ് ദ ഫോഴ്സ് വിച്ച് ഒപ്പോസിസ് ദ റിലേറ്റീവ് മോഷൻ ബിറ്റ്വീൻ ടു സർഫസസ് ഇൻ കോണ്ടാക്ട് വിത്ത് ഈച്ച് അതർ വാട്ട് ഈസ് ലിമിറ്റിംഗ് ഫ്രിക്ഷൻ സ്റ്റേ ദ ലോ റിലേറ്റഡ് ടു ദിസ് ഒരു ഡയറക്ട് ക്വസ്റ്റൻ ആണത് ക്ലിയർ അപ്പോൾ And second one, show that tangent of angle of friction give, will give us the coefficient of static friction. This question. where tan theta, that is tan theta equal to mu s, tan alpha equal to mu s. Tan of angle of repose will also give you the static friction. And see, for a body of mass 5 kg on a plane at a limiting static friction of 30 degrees, what is the force of friction? Answer. No. First one the maximum value of static friction before the body just starts its motion over a surface is called limiting friction clear and limiting friction depends on nature of the two surfaces in contact the limiting friction is independent of area size shape of body in contact and limiting friction is directly proportional to normal reaction that is n f ഇക്വേഷൻ ഇങ്ങനെയാണ് പറയുക ദാറ്റ് ഈസ് എഫ് എക്സ് മാക്സ് പ്രൊപ്പോഷണൽ ടു എൻ അപ്പം ഇതിൽ മനസ്സിലാക്കേണ്ടത് ഒരു ബോഡി സ്റ്റാർട്ട് ചെയ്യുന്ന തൊട്ട് മുന്നുള്ള ഫ്രിക്ഷൻ ലിമിറ്റിംഗ് ഫ്രിക്ഷൻ എന്ന് പറയുന്നത് അതാണ് ഒരു ബൈസിക്കിൾ നമ്മൾ അല്ലെങ്കിൽ ഇതാണ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഫസ്റ്റ് പെഡലിങ് ചെയ്യുമ്പോൾ ഫസ്റ്റ് പെഡൽ നന്നായിട്ട് കൊടുക്കുക കാരണം സ്റ്റാർട്ട് ചെയ്യുന്ന തൊട്ട് മുന്നേ ഫ്രിക്ഷൻ വളരെ കൂടുതലായിരിക്കും ക്ലിയോ അപ്പോൾ ഇതാണ് ഫസ്റ്റ് ദാറ്റ് ഈസ് ഫ്രിക്ഷൻ്റെ ലോസ് റിലേറ്റ് ചെയ്യുന്നത് അല്ലെങ്കിൽ എഫ് എക്സ് മാക്സ് പ്രൊപ്പോഷണൽ ടു എൻ എന്ന ആ ഇക്വേഷൻ ഓർത്തിരിക്കുക അത് നമുക്ക് ഷോ ഷോദാ ടാഞ്ചൻ്റെ അതിന് ആവശ്യമുള്ളൊരു ഇക്വേഷനാണ് ക്വസ്റ്റൻ നമ്പർ ടു ഷോ ദാറ്റ് ടാൻജൻഡ് ഓഫ് ആംഗ്ലോഫ് വിൽ ഗീവ് ദൈഫിഷൻ ഓഫ് സ്റ്റാറ്റിക് ഫ്രിക്ഷൻ സോ ദ ആംഗിൾ ബിറ്റ്വീൻ നെറ്റ് റിയാക്ഷൻ ആർ എൻ ദ നോർമൽ റിയാക്ഷൻ ഈസ് കോൾഡ് ആംഗ്ലോഫ് ഫ്രിക്ഷൻ ആറും എൻ്റെ തമ്മിൽ മെയ്ക്ക് ചെയ്യുന്ന ആംഗിൾ ആണ് തീറ്റ അതിനെ ആംഗ്ലോഫ് ഫ്രിക്ഷൻ വിളിക്കാം അപ്പൊ പാരോഗ്രാം രണ്ട് സൈഡ് സീക്വലാണ് അപ്പൊ എഫെഎക്സ് മാക്സ് താഴെ ആർ എനും എഫ്എക്സ് മാക്സ് പറയാം അപ്പൊ ആ ഫിഗർ ഒന്ന് ടാൻ തീറ്റുള്ള എഫ് എക്സ് മാക്സ് മിയസ് അപ്പോൾ തെളിയിച്ചു കഴിഞ്ഞു ഇതേപോലെ തന്നെ ഒരു നോക്കണം ദാൻ ഓഫ് ആംഗ്ലോഫ്സ് ദിവസ് ദ കോയഫിൻറ്റ് ഓഫ് സ്റ്റാറ്റിക് ഫ്രിക്ഷൻ ടാൻ ആൽഫൈസികളും മ്യുഎസ് ആ കൊസ്റ്റിനിന് ഇതോടൊപ്പം നോക്കേണ്ടതാണ് നെക്സ്റ്റ് അതിൻ്റെ നോമറിക്കൽ നോക്കാം അപ്പോൾ ഇവിടെ മാസ് തന്നിട്ടുണ്ട് ആംഗിൾ തന്നിട്ടുണ്ട് ജി ടെൻ എടുക്കാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട് അപ്പോൾ നമുക്കറിയാം എഫ് എസ് മാക്സ് ഇക്വേഷൻ അറിയാം എഫ് എസ് സി സികളും മ്യൂ എസ് എൻ ആണ് എന്ന് പറയുന്ന എം ജി ആണ് ഗ്രാഫ് നമുക്ക് ഫിഗർ നമുക്ക് അറിയാം സോ ടാൻ തീറ്റകളുടെ എം ജി ജസ് സബ്സ്റ്റൂട്ട് ദ വാല്യൂ ടാൻ തീറ്റ തേർട്ടി ഡിഗ്രി ഇൻറ്റു ഫൈവ് ഇൻറ്റു ടെൻ സോ ടാൻ തീറ്റ എന്ന് പറയും ടാൻ തേർട്ടി എന്ന് പറയുന്നത് വൺ ബൈ റൂട്ട് ത്രീ ഇൻറ്റു ഫൈവ് ഇൻറ്റു ടെൻ സോ ഈ ഗിഫ് ഫിഫ്റ്റി ബൈ റൂട്ട് ത്രീ നൂടെ സോ ദ ഫോഴ്സ് ഓഫ് ഫ്രിക്ഷൻ ഇസ് ഇക്വൾ ടു ഫിഫ്റ്റി ബൈ റൂട്ട് ത്രീ നൂടെ ആൻഡ് നെക്സ്റ്റ് ക്വസ്റ്റൻ based on banking of roads banking of roads helps to increase the centripetal force and thereby increase the limit of maximum speed of a vehicle with it can take the curve നമുക്കറിയാം ഒരു കർവ് പിന്നെ നെഗോഷിയേറ്റ് ചെയ്ത് പോകുമ്പോൾ ബാങ്കിങ് നമുക്ക് ചെയ്യും അപ്പോൾ ബാങ്കിങ് ചെയ്യുന്നത് ലാറ്ററൽ സ്കെഡിങ് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ബാങ്കിങ് ഓഫ് റോഡിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളൊക്കെ ഉണ്ട് അതായത് സ്കെഡിങ് ഒഴിവാക്കാൻ വേണ്ടി എന്തൊക്കെ ചെയ്യണം പ്രിക്കോഷൻസ് എടുക്കണം സ്പീഡ് കുറയ്ക്കണം ബാങ്കിങ് കൂട്ടണം അങ്ങനെയുള്ള കൺസെപ്റ്റ് വലിയ റേഡിയസ് എടുക്കണം അതൊക്കെ ഇതിനൊപ്പം ഓർത്തുപടി വയ്ക്കേണ്ടതാണ് ദെൻ സ്കെച്ച് ദിമാറ്റിക് ഡയഗ്രാം ഓഫ് എ വെഹിക്കിൾ ഓൺ എ ബാങ്ക് റോഡ് ആൻഡ് മാർക്ക് ദ വേരിയസ് ഫോഴ്സ് ആക്ടിങ് ഓൺ ഇറ്റ് ഇത് എല്ലാ മൂന്ന് ഡെറിവേഷൻ്റെയും പിന്നെ ഫിഗർ നോക്കി പഠിക്കുന്നതാണ് സ്കിമാറ്റിക് ഡയഗ്രാം ഫോഴ്സ് കോമ്പഡൻസ് വരയ്ക്കാൻ പഠിക്കുന്നതാണ് ലോസ് ഓഫ് മോഷൻ മോഷണൽ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റൻ ആണത് ഗീ എക്സ്പ്രഷൻ ഫോർ ദ മാക്സിമം അലോട്ട് സ്പീഡ് ഓഫ് എ വെഹിക്കിൾ ഓൺ എ ബാങ്ക് റോഡ് വിത്ത് ഫ്രിക്ഷൻ അപ്പോൾ ഫ്രിക്ഷനും ബാങ്കിംഗും കൺസർ ചെയ്തിട്ടുള്ള ഡെറിവേഷൻ അതായത് ഫൈനൽ ഡെറിവേഷൻ നോക്കാം ഇതാണ് ആ ഫിഗർ എന്റെ കോമ്പഡൻറ്റ് ഫോം ഒരു വരയ്ക്കുന്നത് നോർമൽ റിയാക്ഷൻ എഫ് എസ് എഫ് എസിൻ്റെ സൈൻ തീറ്റ കോ സൈൻ കോമ്പണൻ എഫ് എസിൻ്റെ ഒരു ആംഗിൾ വന്നതുകൊണ്ട് കൊസൈൻ കോമ്പണൻ സൈൻ കോമ്പണൻ നോർമൽ റിയാക്ഷൻ ആംഗിൾ വന്നുകൊണ്ട് എൻ കോസ് തീറ്റ എൻ സൈൻ തീറ്റ ഇതാണ് ഫിഗർ വരുന്നത് ഇനി ഇതിൽ വി മാക്സിസ് ഇക്വൽ ടു റൂട്ട് ഓഫ് ആർ ജി ഇൻറ്റു മ്യൂ എസ് പ്ലസ് ടാൻ തീറ്റ ബൈ വൺ മൈനസ് മ്യൂ എസ് ടാൻ തീറ്റ ഈ ഡെറിവേഷൻ എല്ലാവർക്കും അറിയുന്നതാണ് അപ്പോൾ ഈ ഡെറിവേഷൻസ് ഞാൻ കൊടുത്തിട്ടുണ്ട് അപ്പോൾ നോർമലി അറിയാത്തവർ ജസ്റ്റ് എന്ത് ചെയ്യുക അത് പിന്നെ പോസ് ഇത് കാണാം അതാണ് ഡെറിവേഷൻ്റെ ഫസ്റ്റ് പാർട്ട് അപ്പോൾ കോമ്പണൻ ഫോംസ് സെൻഡിപ്പിറ്റൽ ഫോംസിനെ എന്ത് ചെയ്യും പിന്നെ എൻ സയൻ തീര പ്ലസ് എഫ് എക്സ് കോസ്റ്റ് ഇക്വേറ്റ് ചെയ്യും അതായത് സോൾവ് ചെയ്തിട്ട് കാണുന്നൊരു ഇക്വേഷനാണ് അതിൻ്റെ ഫസ്റ്റ് പാർട്ട് ഇതാണ് അതിൻ്റെ സെക്കൻഡ് പാർട്ട് ഫൈനലി നമ്മൾ ആ ഇക്വേഷൻ വി മാക്സ് ലാൻഡ് ചെയ്യും അപ്പോൾ ഇത് അറിയുന്ന ഇത് ഓൾറെഡി പഠിച്ചു നോക്കി ഇമ്പോർട്ടൻ ആയ ഡെറിവേഷനാണ് ചാപ്റ്റർ സിക്സ് വർക്ക് എനർജി പവർ അപ്പോൾ ഈ ചാപ്റ്ററിൽ വർക്ക് എനർജി പവർ ഈ മൂന്ന് ഫിസിക്കൽ ക്വാണ്ടിറ്റീസിൻ്റെ യൂണിറ്റ് ഡയമെൻഷൻസ് ഇക്വേഷൻസ് ഒക്കെ പഠിച്ചു വയ്ക്കുക അപ്പോൾ ഇതിൽ എന്തൊക്കെ ഇമ്പോർട്ടൻറ്റ് കൺസെപ്റ്റ് നോക്കാം ഡിഫറൻറ്റ് ടൈപ്സ് ഓഫ് വർക്ക് അതായത് പോസിറ്റീവ് വർക്ക് നെഗറ്റീവ് വർക്ക് നൾ വർക്ക് അത് നൾ വർക്കിലെ കുറേ എക്സാമ്പിൾസ് പഠിച്ചു പഠിച്ചുവെക്കുക അതാണ് കൂടുതലായിട്ട് ചോദിക്കുക കാരണം വർക്ക് ഇസ് ഇക്കിൾ എഫ് ഡോട്ട് ഡി എസ് എഫ് ഡോട്ട് ഡി എസ് ആണ് സോ എഫ് ഡോട്ട് ഡി എസ് മീൻസ് എഫ് ഡി എസ് കോസ് തീറ്റ അപ്പോൾ കോസൈനിന് നെഗറ്റീവ് വാല്യൂ സീറോ വാല്യൂ പോസിറ്റീവ് വാല്യൂ വരും അപ്പോൾ അതുകൊണ്ട് ആണ് പോസിറ്റീവ് വർക്ക് നെഗറ്റീവ് വർക്ക് നല്ല വർക്ക് വരുന്നത് ഓക്കെ നെക്സ്റ്റ് കേസ് വർക്ക് എനജി തീരം ഇമ്പോർട്ടൻ്റ് ആയ തീരമാണ് ചേഞ്ച് ഇൻ കയൻറ്റിക് എനജി സി വർക്ക് ഡൺ അല്ലെങ്കിൽ ചേഞ്ച് ചേഞ്ച് ചേഞ്ചിങ് എർജീസ് ഒക്കെ ഉള്ള വർക്ക് എന്ന് പറയാം ന്യൂമറിക്കൽസ് ഒക്കെ ഇതിൽ വെച്ച് ചോദിക്കാറുണ്ട് അത് ചെയ്തു പഠിക്കുക ആൻഡ് കൺസർവേഷൻ ഓഫ് മെക്കാനിക്കൽ എനർജി കൺസർവേഷൻ ഓഫ് മെക്കാനിക്കൽ എനർജി ഫ്രീ ഫാളിംഗ് ഒബ്ജക്ട് ഇമ്പോർട്ടൻ്റായ ഡെറവേഷനാണ് ഒരുപാട് തവണ ചോദിച്ചിട്ടുണ്ട് അതിൽ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം കൺസർവേഷൻ ഓഫ് എനർജി ഫ്രീ ഫാളിംഗ് ഒബ്ജക്ട് എന്ന് പറയുമ്പോൾ ഒരു ഫ്രീ ഫോളിംഗ് ആപ്പിൾ ആയിക്കോട്ടെ ഫ്രീ ഫാളിങ് കോക്കനറ്റ് ആയിക്കോട്ടെ എന്തിനും ഈ കൺസർവേഷൻ എനർജി ബാധകമാണ് അതിൻ്റെ ടോട്ടൽ എനർജി എപ്പോഴും കൺസേർവ്ഡ് ആയിരിക്കും അതാണ് അതിൽ തെളിയിക്കേണ്ട കാര്യം ആൻഡ് ദ ലെക്സ്റ്റ് ലാസ്റ്റ് വൺ ഈസ് കൊളീഷൻ കൊളൂഷൻ ഇലാസ്റ്റിക് ഇലാസ്റ്റിക് കൊളീഷൻസ് പെർഫെക്റ്റ് ഇലാസ്റ്റിക് അങ്ങനെയുള്ള കാര്യങ്ങൾ നോക്കുക അതിൽ ഇക്വേഷൻസ് ഉണ്ട് ഇക്വേഷൻസിനേക്കാളും അഡ്ജസ്റ്റ് എന്തൊക്കെയാണെന്ന് നോക്കുന്നതിനാൽ ഇമ്പോർട്ടൻറ്റ് അപ്പോൾ ഫസ്റ്റ് നമുക്ക് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് വർക്കിലേക്ക് പോവാം വർക്ക് ഈസ് റിലേറ്റഡ് ടു ഫോഴ്സ് ആൻഡ് ഡിസ്പ്ലേസ്മെൻറ്റ് ഓവർ വിച്ച് ഇറ്റ് ആക്ട് വർക്ക് എന്ന് പറയുന്നത് ഫോഴ്സും ഡിസ്പ്ലേസ്മെന്റ് ആയിട്ട് നമ്മൾ വർക്കിനെ അസസ് ചെയ്യുന്നത് ഫസ്റ്റ് വൺ എ മാൻ ട്രൈസ് ടു പുൾ എ റിജിഡ് വാൾ റിജിഡ് വാളിന് ഒരുപാട് സമയം എടുത്ത് പുള്ളി പക്ഷെ വാൾ മൂവ് ചെയ്യുന്നില്ല അപ്പോൾ ആൾ വർക്ക് ചെയ്തിട്ടുണ്ടോ രണ്ടാമത്തെ ക്വസ്റ്റൻ സജസ്റ്റ് ടൂ കണ്ടീഷൻ ഫോർ ദ വർക്ക് ഡൺ ഷുഡ് ബി വർക്ക് ഡൺ ബൈ എ ഫോർസ് ഷുഡ് ബി സീറോ അപ്പോൾ രണ്ട് കണ്ടീഷൻസ് പറയാം വർക്ക് സീറോ ആണ് കണ്ടീഷൻസ് ഫോഴ്സ് കൊടുത്തിട്ട് വർക്ക് സീറോ ആണ് കണ്ടീഷൻ ആൻഡ് അടുത്ത ക്വസ്റ്റൻസ് എ ബോഡി ഓഫ് മാസ് വൺ കിലോഗ്രാം ട്രാവൽസ് ഇൻ എ സ്ട്രേറ്റ് ലൈൻ വിത്ത് വെലാസ്റ്റി വി ഈക്വൾ ടു കെ എക്സ് റേസ് ത്രീ ബൈ ടു വർക്ക് കെ ഈസ് ഈക്വൾ ടു ഫൈവ് എസ് ഐ യൂണിറ്റ്സ് കാൽക്കുലേറ്റ് ദ വർക്ക് ഡൺ ബൈ ദ നെറ്റ് ഫോഴ്സ് ടു ഡിസ്പ്ലേസ് ഫ്രം എക്സ് സീറോ ടു എക്സ് ടു ഒരു നൂമറയ്ക്കൽ ക്വസ്റ്റൻ ആണ് അപ്പോൾ നോക്കാം ഫസ്റ്റ് വൺ സെൻസ് ദർ ഇസ് നോ ഡിസ്പ്ലേമെൻറ്റ് പ്രൊഡ്യൂസ്ഡ് വർക്ക് ഓൺ ഇസ് സീറോ ഡിസ്പ്ലേസ്മെന്റ് ഇല്ല ഡിസ്പ്ലേസ്മെന്റ് ഇല്ലെങ്കിൽ എന്താവും വർക്ക് സീറോ കാരണം വർക്ക് എന്ന് പറഞ്ഞാൽ ഫോഴ്സിൻ്റെ ഡിസ്പ്ലേമെന്റ് ദരിസ് എഫ് ഡോട്ട് ഡി എസ് ആണ് അപ്പോൾ ഡിസ്പ്ലേസ്മെന്റ് സീറോ ആണെങ്കിലും എന്താവും വർക്കും സീറോ അപ്പോൾ എത്ര ഫോഴ്സ് കൊടുത്ത് എത്ര സമയം ഫോഴ്സ് കൊടുത്തു എന്നല്ല ഡിസ്പ്ലേസ്മെന്റ് എത്രയുണ്ട് അതിനുവെച്ചാൽ വർക്ക് നമ്മൾ അസ് ചെയ്യാം ഡിസ്പ്ലേസ്മെന്റ് കൂടിയാൽ വർക്ക് കൂടും അപ്പോൾ ഇവിടെ എന്തില്ല ഡിസ്പ്ലേസ്മെന്റ് ഇല്ല അപ്പോൾ വർക്കില്ല ആൻഡ് സെക്കൻഡ് കണ്ടീഷൻ സെക്കൻഡ് രണ്ട് കണ്ടീഷൻസ് പറയാം ഡിസ്പ്ലേസ്മെന്റ് സീറോ ആവുമ്പോൾ വർക്ക് സീറോ അതേപോലെ തന്നെ ആങ്കിൾ ബിറ്റ്വീൻ ഫോഴ്സും ഡിസ്പ്ലേസ്മെന്റ് 90 ആണെങ്കിലും വർക്ക് ഉണ്ടാവില്ല ഫോർ എക്സാമ്പിൾ ഒരു പെൻഡിലും ഓസൊലേറ്റ് ചെയ്യുകയാണ് പെൻഡിൽ ഓസൊലേറ്റ് ചെയ്യുമ്പോൾ ടെൻഷനും ആ പെൻഡിലും ഓസലേ ചെയ്യുന്ന ഡിസ്പ്ലേസ്മെന്റ് മേക്കിങ് ആംഗിൾ ഞങ്ങൾ നയൻറ്റി ആയിരിക്കും അപ്പോൾ വർക്ക് ഉണ്ടാവില്ല അതേപോലെ സെൻറ്റിപിട്ടിൽ ഫോഴ്സ് പെർഫോംസ് നോ വർക്ക് ക്ലിയർ അപ്പം ഇതൊക്കെയാണ് വർക്ക് ഡൺ സീറോ ആവുന്ന കേസ് അപ്പോൾ ഫോഴ്സും ഡിസ്പ്ലേസ്മെന്റ് നയൻ്റി ആയാലും വർക്ക് സീറോ ആവും അതുപോലെ ഡിസ്പ്ലേസ്മെന്റ് ഇല്ല എങ്കിലും വർക്ക് എന്താവും സീറോ ആവും ഓപ്ഷൻ സി നോക്കാം വർക്ക് ഡൺ ഇസ് സീക്കൾ ചേഞ്ച് ഇൻ കയൻറ്റിക് എനർജി അപ്പോൾ വർക്ക് ഡൺ കാണുമെങ്കിൽ കയറിക് എനർജി ചേഞ്ച് കണ്ടാൽ മതി അപ്പോൾ ഇനീഷ്യൽ കയൻറ്റിക് എനർജി ചെയ്യുന്ന ഹാഫ് എം യു സ്ക്വയർ ആണ് അപ്പോൾ യു നമുക്കറിയാം കാരണം യു ഇൻ്റെ തന്നിട്ടുണ്ട് അവർ വി എന്ന് പറയുന്നത് എക്സ് കെ എക്സ് എക്സ് ത്രീ ബൈ ടു ആണ് അപ്പോൾ എക്സ് എന്ന് പറയുന്നത് സീറോ ടു ടു ആണ് അപ്പോൾ ഇനീഷ്യൽ ആകുമ്പോൾ എക്സ് സീറോ കൊടുക്കുക അപ്പോൾ കയൻറ്റിക്കാനി സീറോ ഇനീഷ്യലി ഇനി ഫൈനൽ എനർജി കാണുമ്പോൾ ഹാഫ് എം വി സ്ക്വയറിൽ വി സിക്വൽ ടു കെ എക്സ് ത്രേസ് ത്രീ ബൈ ടു കൊടുത്തിട്ട് എക്സിന് ടു കൊടുക്കുക അപ്പോൾ അത് സോൾവ് സോളീവ് നമുക്ക് കിട്ടുന്നത് ഹാഫ് എം കെ സ്ക്വയർ ടു ക്യൂബാണ് അപ്പോൾ അത് കിട്ടുന്നത് ഹൺഡ്രഡ് ആണ് ഫൈനൽ കയൻറ്റിക് എനർജി അപ്പോൾ ഇനീഷ്യൽ സീറോ ആയതുകൊണ്ട് ടോട്ടൽ വർക്ക് ഡൺ എന്ന് പറയുന്നത് ഹൺഡ്രഡ് ആണ് ഇതാണ് ഏറ്റവും സിമ്പ്ലെസ്റ്റ് മെത്തേഡ് ഈ പ്രോബ്ലം വേറൊരു മെത്തേഡും ചെയ്യുക കാരണം വേരിയബിൾ ഫോഴ്സ് നമുക്ക് ഇക്വേഷൻ നമുക്ക് ഓൾറെഡി അറിയാം ഇന്ത്യയിൽ എക്സ് വൺ ടു എക്സ് ടു എഫ് ഡി എക്സ് ഡി എക്സ് അപ്പോൾ ഇങ്ങനെയും ഈ പ്രോബ്ലം എന്ത് ചെയ്യാൻ പറ്റും ചെയ്യാൻ പറ്റും അനിയോ അടുത്ത ക്വസ്റ്റൻ അടുത്ത ക്വസ്റ്റ്യൻ വർക്ക് എനർജി തീരം ബേസ്ഡ് ആണ് വർക്ക് ഈസ് റിക്വയർഡ് ടു ബി ഡൺ ടു ലിഫ്റ്റ് എ ബോഡി ഫ്രം ദ ഗ്രൗണ്ട് ലെറ്റ് ദ ബോഡി ബി ഡ്രോപ്പ് ഫ്രം ദ ഹൈറ്റ് എച്ച്

എവിടെ കയൻറ്റിക് എനർജി മാക്സിമം വെൻ ജസ്റ്റ് റീച്ചിങ് ദ ഗ്രൗണ്ട് അതായത് ഏറ്റവും മേലെ പൊട്ടൻഷ്യൽ അനർജി മാക്സിമമാണ് അവിടെ കയൻറ്റിക് അഞ്ചി സീറോ ആണ് ഏറ്റവും താഴെ പൊട്ടൻഷ്യൽ അനർജി സീറോ ആണ് കയൻറ്റിക് മാക്സിമം ആണ് അല്ലെങ്കിൽ പറയാം ഏറ്റവും താഴെ പൊട്ടൻഷ്യൽ മിനിമം ആണ് കയൻറ്റിക് മാക്സിമം എന്നും പറയാം ഇനി ഗ്രാഫ് വരയ്ക്കാണ്ട് ആ ഗ്രാഫ് സി എന്ന ക്വസ്റ്റിനൂടി കഴിഞ്ഞ് ഗ്രാഫ് വരയ്ക്കാം കൺസർവേഷൻ ഓഫ് മെക്കാനിക്കെ എനർജിയിൽ വരുന്നതാണ് അപ്പോൾ കൺസർവേഷൻ ഓഫ് എർജിയിൽ അക്കോഡിംഗ് ടി ഓഫ് കൺസർവേഷൻ ഓഫ് എനർജി എനർജി നൈ ദി ക്രിയേറ്റ് നോ ബിസ്റ്റോർഡ് വി കൻ ഓൺലി കവൺ വൺ ഫോം ടു എനർജി ടു അതർ ഫോം ദ ടോട്ടൽ എനർജി ഫൈനാൻസിയൽ സിസ്റ്റം റിമൈൻസ് കോൺഷ്യൻസ് എല്ലാവർക്കും അറിയുന്ന കൺസർവേഷൻ എർജിയാണ് ഇത് സത്യം ശ്രദ്ധിക്കേണ്ട കാര്യം ആ ഗ്രാഫ് വരയ്ക്കണം അതുപോലെ തന്നെ അത് പ്രൂവ് ചെയ്യണം പറഞ്ഞു പ്രൂവ് ചെയ്യാനുള്ള ഇതാണ് മെക്കാനിക് എനർജി കൺസർവേഷൻ ഫോർ ഫിലി ഫാളിങ് ഒബ്ജക്റ്റ് ഇമ്പോർട്ടൻ്റ് ആയ ഒരു പ്രൂഫാണ് ഇത് എന്തായാലും പഠിക്കാൻ ഓർമ്മ ആണ് ഇത് ശ്രദ്ധിക്കേണ്ട കാര്യം ക്യാപിറ്റൽ എച്ചും സ്മോൾ എച്ച് ഒന്നും മാറിപ്പോരുത് നിങ്ങൾക്ക് ഏത് എങ്ങനെ എടുക്കുക പക്ഷേ എപ്പോഴും ശ്രദ്ധിക്കണം ഏതാണോ ടോട്ടൽ ഹൈറ്റ് എടുക്കുന്നത് അതാണ് അവസാനത്തെ വരുന്ന എച്ച് ആയിട്ട് വരിക അപ്പോൾ ഇതാണ് രണ്ട് മൂന്ന് പോയിന്റ് എടുക്കും എ എന്ന പോയിന്റ് ബി എന്ന പോയിന്റ് സി എന്ന പോയിന്റ് അവിടെ ടോട്ടൽ എനർജി കാണും ടോട്ടൽ എനർജി കാണുമ്പോൾ എപ്പോഴും നമുക്ക് എം ജി എച്ച് കിട്ടും അപ്പോൾ ഇതിൻ്റെ ഗ്രാഫ് ഇങ്ങനെയാണ് വരിക കയനറ്റിക് പൊട്ടൻഷ്യൽ കൂടിക്കൂടി വരും അപ്പോൾ കയറി കുറഞ്ഞു വരുന്ന വരും അപ്പോൾ പൊട്ടൻഷ്യൽ ഹൈറ്റ് സീറോ ആവും പൊട്ടൻഷ്യൽ സീറോ ആണ് അപ്പോൾ കയൻറ്റിക് മാക്സിമം ആണ് പക്ഷേ ഏറ്റവും ഹൈറ്റിൽ എത്തുമ്പോൾ എന്തായിരിക്കും പൊട്ടൻഷ്യൽ മാക്സിമം കയൻറ്റിക് മിനിമം പക്ഷെ ടോട്ടൽ എനർജി ഡോട്ടൽ ലൈൻസ് ആണ് ടോട്ടൽ എനർജി അതിന് എപ്പോഴും ഒരു മാറ്റവും ഉണ്ടാവില്ല അപ്പോൾ ഈ ഗ്രാഫും ഈ ഡെറിവേഷൻ എന്ത് ചെയ്യുക പഠിച്ചുവയ്ക്കുക ബി എന്ന ക്വസ്റ്റിൻ്റെ ഈ ഗ്രാഫാണ് വരയ്ക്കേണ്ടത് നെക്സ്റ്റ് കൊളീഷൻ കൊളീഷൻ ബിറ്റ്വീൻ ടു പാർട്ടിക്കിൾസ് നീഡഡ് നോട്ട് ബി ദ ഫിസിക്കൽ കോൺടാക്ട് ഓഫ് ടു പാർട്ടിക്കൾസ് ആസ് ഇൻ ദ കേസ് ഓഫ് സ്കാറ്ററിങ് ഓഫ് ദ പാർട്ടിക്കിൾ

തൗസൻഡ് എയ്റ്റ് ഹൺഡ്രഡ് തേർട്ടി തേർട്ടി ടൈംസ് ഹെവിയർ ദാൻ ഇലക്ട്രോൺ ഇതിലൊരു കാര്യം ഓർമ്മ വേണം കയനറ്റിക് എനർജിസിക്കുള്ള പി സ്ക്വയർ ബൈ ടു എന്ന് ഇക്വേഷൻ നിങ്ങൾ മനസ്സിലാക്കിക്കണം അത് ഇത് ചെയ്യാൻ ആവശ്യമാണ് ആൻസർ ഇപ്പോൾ ഫസ്റ്റ് കേസിൽ ലീനിയർ മൊവ്മെൻ്റാണ് ഏത് കൊലീഷൻ ആയിക്കോട്ടെ ലീനിയർ മൊമെൻ്റം കൺസേർഡ് ആണ് ഇപ്പോൾ ഇന്നലാസ്റ്റിക് കൊളീഷനിൽ കയനറ്റിക് അഞ്ച് കൺസേർഡ് ആവില്ല പക്ഷേ അവിടെയും ലീനിയർ മൊമെൻ്റം കൺസേർഡ് ആവണം എന്ത് കൊല്യൂഷൻ ആയിക്കോട്ടെ ലീനിയർ മൊമെൻറ്റം ഷുഡ് ബി കൺസേർഡ് ഇനി സെക്കൻഡ് ക്വസ്റ്റിൻ ആൻസർ അത് വളരെ സിമ്പിളാണ് പി സ്ക്വയർ ബൈ ടു എന്ന ഇക്വേഷൻ ബേസ്ഡ് ബേസ്ഡാണ് ക്വസ്റ്റിൻ വന്നിരിക്കുന്നത് അപ്പോൾ മൊമൻ മൊമൻറ്റം ആണ് കാണാൻ വേണ്ടി പറഞ്ഞിരിക്കുന്നത് മാസ് റേഷ്യോ തന്നിട്ടുണ്ട് സോ സിമ്പിളി സബ്സ്റ്റ്യൂട്ടിൽ ചെയ്താൽ ആൻസർ കിട്ടും ഇസ് വൺ ഈസ് ടു റൂട്ട് വൺ എയിറ്റ് ത്രീ സീറോ ആണ് അതിൻ്റെ ആൻസർ വരുന്നത് സോ ഇത്രയാണ് നമ്മൾ വർക്ക് ആൻഡ് ജി പിന്നെ പവറിൽ വരുന്നത് അപ്പോൾ അതിൽ ബേസിക്കായിട്ടൊരു കാര്യം മനസ്സിലാക്കണം വർക്ക് എന്ന് പറയുന്നത് നമുക്ക് എടുക്കുന്ന ഒരു ജോലിയാണ് അതായത് എഫ് ഡോട്ട് ഡി എസ് ആണ് എനർജി എന്ന് പറയാൻ കപ്പാസിറ്റി ഡു വർക്ക് വർക്ക് ചെയ്യാനുള്ള എനർജിക്കാണ് നമ്മൾ ആ കഴിവിനെ എനർജി എന്ന് പറയാം പവർ എന്ന് പറഞ്ഞാൽ റേറ്റ് ഓഫ് വർക്ക് ഡൗൺ ആണ് അതിൻ്റെ വർക്ക് എത്രമാത്രം സ്പീഡിൽ ചെയ്യുന്നുവോ അതിനെ നമ്മൾ പവർ എന്ന് പറയാം ക്ലിയർ അപ്പോൾ അത് അതിൽ ന്യൂമറിക്കൽസ് എക്സ്പെക്ട് ചെയ്യാം പവർ ഇസ് ഇക്കൾഡ് ഫോഴ്സ് ഇൻ വെലോസിറ്റി ശരിക്കും പവർ എന്ന് പറഞ്ഞാൽ വർക്ക് ബൈ ടൈമാണ് എനർജി ബൈ ടൈം എന്നൊക്കെ പറയാം അതിനേക്കാളും കൂടുതൽ ചോദിക്കാൻ ചാൻസ് പവർ ഇസ് ഈക്കൾ ഫോഴ്സിൻ്റെ വെലോസിറ്റി ആണ് അപ്പോൾ ആ ഒരു കേസും ഓർമ്മ വേണം അതുപോലെ തന്നെ ഈക്ളുടെ എം സി സ്ക്വയർ ബേസ്ഡ് ആയിട്ട് എനർജി കൺസ എനർജിൻ്റെ ക്വസ്റ്റൻസ് ഒക്കെ വരാം ന്യൂക്ലിയർ റിയാക്ടേഴ്സുമായി ബന്ധപ്പെട്ട് അപ്പം അതും ഓർമ്മ ഇതിൽ വരണം ഇത്രയാണ് വർക്ക് എനർജി പവറിലുള്ളത് സോ നെക്സ്റ്റ് ചാപ്റ്റർ സിസ്റ്റം ഓഫ് പാർട്ടിക്കൽസ് ആൻഡ് റൊട്ടേഷൻ മോഷൻ അപ്പോൾ സിസ്റ്റം ഓഫ് പാർട്ടിക്കൽ റൊട്ടേഷൻ മോഷനിൽ എന്തൊക്കെയാണ് ഇമ്പോർട്ടൻറ്റ് നമുക്ക് ആദ്യം നോക്കാം ഫസ്റ്റ് വൺ സെന്റർ ഓഫ് മാസ് അപ്പോൾ സെന്റർ ഓഫ് മാസ് എന്ന് പറയുമ്പോൾ സെന്റർ ഓഫ് വെയിറ്റ് സെന്റർ ഓഫ് ഗ്രാവിറ്റി എന്ന കൺസെപ്റ്റ് ഒക്കെ ഓർമ്മ വരണം സെന്റർ ഓഫ് മാസ് എപ്പോഴും സെൻ്ററാവാണെന്ന് നിർബന്ധമില്ല അത് ആവാം സെന്റർ ഓഫ് വെയിറ്റ് എന്ന് പറഞ്ഞാൽ ഗ്രാവിറ്റി എക്സ്പീരിയൻസ് ചെയ്യും ചെയ്യുമ്പോഴാണ് സെന്റർ ഓഫ് വെയിറ്റിന്റെ വേറൊരു വാക്കാണ് സെന്റർ ഓഫ് ഗ്രാവിറ്റി എന്ന് പറയുന്നത് അപ്പോൾ അതൊക്കെ അതിൽ അറിഞ്ഞിരിക്കണം അതേപോലെ ടോർക്ക് ആൻഡ് ആംഗ്ലോ മൊമെന്റും ടോർക്കിക്സ്കൾ ആർ ക്രോസ് എഫ് ആണ് ആംഗിൾ മൊമെൻറ്റും ആർ ക്രോസ് പി ആണ് അപ്പോൾ എപ്പോഴാണ് മാക്സിമം ആവുക എപ്പോഴാണ് മിനിമം ആവുക കാരണം സൈൻ നയൻറ്റിയാണ് നയൻറ്റി പിന്നെ സൈൻ തീറ്റി ആണ് തീറ്റ നയൻറ്റി ആകുമ്പോൾ മാക്സിമം തീര സീറോ ആകുമ്പോൾ മിനിമം അപ്പോൾ ആ കൺസെപ്റ്റുകളൊക്കെ ഓർമ്മ വേണം അവിടെ ദെൻ മൊമൻ്റ് ഓഫ് ഫിനിഷ് ഈ ചാപ്റ്ററിലേറ്റവും ഇമ്പോർട്ടൻറ്റ് മൊമൻ്റ് ഓഫ് ഫിനിഷ് തന്നെയാണ് മൊമൻ്റ് ഓഫ് ഫിനിഷ് റിങ്ങ് ഡിസ്ക്കും ശരിക്കും എടുത്ത് പഠിക്കുക അപ്പോൾ അതിലെ ക്വസ്റ്റൻസില് ഒരുപാട് തവണ ചോദിച്ചിരിക്കുന്നത് ദെൻ റൊട്ടേഷൻ മോഷൻ റൊട്ടേഷൻ മോഷൻ ന്യൂമറിക്കൽസ് എക്സ്പെക്ട് ചെയ്യാം ആൻഡ് ഇക്വേഷൻസ് ഒക്കെ നിർത്തി വയ്ക്കാം സോ സെൻറ്റർ ഓഫ് മാസ് എന്ന് ക്വസ്റ്റ്യൻസ് നമുക്ക് നോക്കാം

അപ്പോൾ ഇതിൽ എക്സ് വൺ എക്സ് ടു എടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം നമ്മൾ പ്രോ പ്രോബ്ലത്തില് നമ്മൾ എങ്ങനെയാണ് ഏത് ആറ്റം ആണ് ഒറിജിനൽ വെക്കുന്നതനുസരിച്ചിരിക്കും ഇവിടെ നമ്മൾ വച്ചിരിക്കുന്നത് എക്സിനാണ് ഒറിജിനൽ വെച്ചിരിക്കുന്നത് ക്ലിയർ അപ്പോൾ അതാണ് ഇത് ശ്രദ്ധിക്കേണ്ടത് അപ്പോൾ ഇതിൽ എക്സ് വൺ എന്ന് എടുക്കുന്ന നമ്മൾ സീറോ എടുക്കും സോ എക്സ് ടു എന്ന് പറയുന്നത് വൺ പോയിൻറ്റ് ടു സെവൻ കാരണം ഒറിജിനിൽ നിന്ന് ക്ലോറിനിലേക്കുള്ള ദൂരം വൺ പോയിന്റ് ടു സെവൻ തന്നിട്ടുണ്ട് അതെടുക്കും ഇത് സിംപ്ലി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം എം എന്ന് പറയുന്ന മാസ് വൺ ആക്കിയെടുത്ത് കാരണം മറ്റേത് ഇത്ര ടൈംസാണ് നമുക്ക് തന്നിട്ടുണ്ട് അതായത് ത്രീ തേർട്ടി ഫൈവ് പോയിൻറ്റ് ഫൈവ് ടൈംസാണ് തന്നിട്ടുണ്ട് അപ്പോൾ എക്സ് വൺ സീറോ പിന്നെ ഒറിജിനെ എക്സ് ഹൈഡ്രജൻ ഒറിജിനലാക്കി എടുത്തുള്ള ഗുണം നമുക്ക് എക്സ് എന്താക്കിയെടുക്കാം സീറോ ആക്കി എടുക്കാം ആ ഒരു കൺവീനിയൻസ് ആണ് പിന്നെ നമുക്ക് ടോട്ടൽ ഡിസ്റ്റൻസ് തന്നിട്ടുള്ളൂ അപ്പോൾ എക്സ് ടു അത് കിട്ടുകയും ചെയ്യും അപ്പോൾ ഇതിൽ കിട്ടിയിട്ട് വൺ പോയിന്റ് ടു ത്രീ ഫൈവ് ആംസ്ട്രോങ് ആണ് അതിന് സെൻറ്റർ ഓഫ് മാസ് എന്ന് പറയുന്ന സെൻറ്റർ ഓഫ് മാസ് പറയൊരു പൊസിഷനാണ് അപ്പോൾ ആംസ്ട്രോങ് എന്ന് പറയുന്നത് ടെൻ റേസ് ടു മൈനസ് ടെൻ മീറ്റർ അപ്പോൾ ഫൈനൽ ആൻസർ എന്ന് പറയുന്നത് വൺ പോയിന്റ് ടു ത്രീ ഫൈവ് ഇൻറ്റു ടെൻ റേയ്സ് ടു മനസ്സ് ടെൻ മീറ്റർ ടോർക്ക് ആൻഡ് ആംഗ്ലം മൂവ്മെന്റും ഇത് ഒരുമിച്ച് ഡിസ്കസ് ചെയ്യാനുള്ള കാരണം ടോർക്ക് എന്ന് പറയുന്നത് ആർ ക്രോസ് എഫ് ആണ് ആംഗ്ലം മൂമെന്റും എൽ ആർ ക്രോസ് പി ആണ് അപ്പോൾ ആ ആർ ക്രോസ് പി എന്ന് പറയുമ്പോൾ പി എന്ന് പറയുന്നത് എം വി ആണ് അപ്പോൾ ആറ് കൂടുതോറും വെലോസ്റ്റി കുറയും ആ കൺസെപ്റ്റ് ആംഗ്ലോ മൊമെന്റ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ് റേഡിയസ് ഇൻക്രീസസ് വെലോസ്റ്റി ഡിഗ്രീസസ് അതെപ്പോഴും ഓർമ്മ ആണ് അതേപോലെ തന്നെ ടോർക്ക് ആർ ക്രോസ് എഫ് ആണ് അപ്പോൾ ഇതിൽ എപ്പോഴാണ് മാക്സിമം ആവാ തീറ്റ നയറ്റി ആകുമ്പോൾ ടോർക്കും ആംഗ്ലമോമെന്റും മാക്സിമമാവാ ഇനി വാട്സ് ദി ഡയറക്ഷൻ ഓഫ് ടോർക്കും ടോക്ക് ആൻഡ് ആംഗ്ലോമെൻറ്റംസ് ആൾവേസ് പെർപെൻഡിക്കുലർ പ്ലെയിൻ ആർ ആർ എഫ് ഇവിടെ ആവുമ്പോൾ ആർ എൻ പി അപ്പോൾ ഈ ഒരു കൺസെപ്റ്റ് മാച്ച് ചെയ്ത് വരുന്നതുകൊണ്ട് രണ്ടും ഒരുമിച്ച് കൊടുത്തിരിക്കുന്നത് അപ്പോൾ ഇതിൻ്റെ ക്വസ്റ്റ്യൻസ് നമുക്ക് നോക്കാം ഫിഗർ ഷോസ് ദി ടു ഡിഫറെൻറ്റ് സ്പിന്നിങ് പോസസ് ഓഫ് ബാലറ്റ് ഡാൻസർ സ്പീഡ് ശ്രദ്ധിക്കണം ആംഗുലർ സ്പീഡ് അവിടെ ചോദിച്ചിരിക്കുന്നത് അപ്പൊ നമുക്ക് ആർക്രോസ് ബീനേക്കാളും കുറച്ചുകൂടി ഐ ഒ എക്സ്പ്ലെയിൻ ചെയ്യാം ഓക്കെ നോക്കാം ബി സ്റ്റേറ്റ് യൂസ്ഡ് ബൈ ദ ബാലസ് ദിസ് ആംഗുലർ സ്പീഡ് ഓക്കെ ആൻഡ് തേർഡ് വൺ ഇൻ ദ എബോ കേസ് സിറ്റുവേഷൻ റൊട്ടേഷൻ കയറിക്ക് ഇസ് നോട്ട് കൺസേർഡ് ഇസ് നോട്ട് കൺസേർഡ് നോക്കണം ജസ്റ്റിഫൈ സ്റ്റേറ്റ്മെന്റ് അപ്പോൾ ഇതിൽ ഞാനിതിന് മുന്നൊരു കൺസെപ്റ്റ് പറഞ്ഞു ആ റേഡിയസ് കൂടുതലും വെലോസ്റ്റി ലീനിയർ വെലോസ്റ്റി ആംഗ്ല വെലോസ്റ്റി ആണ് ചോദിച്ചിരിക്കുന്നത് ഓക്കെ അപ്പം ഇത് നമുക്ക് എന്ത് കൺസെപ്റ്റ് വെച്ച് പറയാം കുറച്ചുകൂടി എളുപ്പം ഐ ഒമേഗയാണ് അപ്പോൾ ഐ ഒമേഗ എന്ന് പറയുന്നത് ആംഗ്ലോമൻ്റം കൺസേർഡാണ് അപ്പോൾ ഒമെൻറ്റോ ഫിനീഷ് കൂടിയ ഒമേഗ കുറയും അപ്പോൾ ഇവിടെ നോക്കൂ ആറ് കൂടും മൊമെന്റ് ഓഫ് ഫിനീഷ് ആറ് കൂടി മൊമെന്റ് ഓഫ് ഫിനീഷ് കൂടും അപ്പോൾ ആംഗ്ലോ വെലോസിറ്റി കുറയും അപ്പോൾ ഫസ്റ്റ് കേസിൽ കുറവായിരിക്കും സെക്കൻഡ് കേസിൽ കൂടുതലാണ് അതിൻ്റെ ആൻസർ സോ ആൻസർ ഫസ്റ്റ് എ എന്ന് പറയുന്നത് സെക്കൻഡ് പോസ് ആണ് സെക്കൻഡ് പോസിന്റെ കേസിൽ മൊമന്റ് ഓഫ് ഫിനീഷ് കുറവാണ് മൊമൻ്റ് ഓഫ് ഫിനിഷ് കുറഞ്ഞു കഴിഞ്ഞാൽ ഒമേഗ കൂടും കാരണം എന്ന് പറയുന്നത് ആംഗ്ലോ മൊമൻ്റോ ആണ് സെക്കൻഡ് വൺ ലോ ഓഫ് കൺസർവേഷൻ ഓഫ് ആംഗ്ലോ മൊമെൻ്റോ ആണ് കാരണം ടോർക്ക് ഇല്ല എങ്കിൽ അവിടെ ആംഗ്ലോ മൊമെൻ്റം കൺസേർവ്ഡ് ആയിരിക്കും അതാണ് ഈ ലോ ബാലറ്റ് ആ ഒരു ലോ ഉപയോഗിച്ചിട്ടാണ് എന്ത് ചെയ്ത് ആ ബാലറ്റ് ഡാൻസർ ഈ ഒരു ടെക്നിക്ക് ഉപയോഗിച്ചത് കാരണം കൈ ചുരിക്കുമ്പോൾ എന്താ വെലാസ്റ്റിക് കൂടും അപ്പോൾ ഇങ്ങനെ കൊടുക്കാം ഐ വൺ ഒമേഗ ഇ സിലോ ഐ ടു ഒമേഗ ടു ഐ വൺ എന്ന് പറയുന്നത് റേഡിയസ് കൂടിയതുകൊണ്ട് ഒമെൻ്റെ ഫിനിഷ് കൂടുതലാണ് കൈ ഐ എന്ന് പറയുന്നത് എം ആർ ആണ് അപ്പോൾ ഒമേഗ എന്താവും ഒമേഗ വൺ കുറയും ഒമേഗ ടു കൂടും അപ്പോൾ ഒമേഗ ടു സെക്കൻഡ് പോസ്റ്റാണ് നന്നായിട്ട് റൊട്ടേറ്റ് ചെയ്യുക ഇനി റൊട്ടേഷൻ കയറി കഴിച്ച് നോട്ട് കൺസേവ് അത് നമുക്ക് ജസ്റ്റിഫൈ ചെയ്യാം അപ്പോൾ ഐ വൺ മേഗാ വൺ ഇക്സിക്കൽ ഐ ടൂ മേഗാ ടൂ ആണ് അതിനെ സ്ക്വയർ ചെയ്യുക എന്നിട്ട് വൺ ബൈ ടു എന്തി ജസ്റ്റ് രണ്ട് ഭാഗത്തും മട്ടിപ്ലൈ ചെയ്യുക അപ്പോൾ ആ നമുക്ക് നമുക്കിങ്ങനെ എഴുതാം ഹാഫ് ഐ വൺ സ്ക്വയർ ഒമേഗ വൺ സ്ക്വയർ ഇസ് ഈക്വൾ ടു ഹാഫ് ഐ ടു സ്ക്വയർ ഒമേഗാ സ്ക്വയർ അതിൽ ഐ വൺ ആയിട്ടും പിന്നെ ഒരു ഐ വൺ സ്ക്വയർന്ന് ഐ വൺ പുറത്തെടുക്കുക ഐ ടു സ്ക്വർന്ന് ഐ ടു പുറത്തെടുക്കാനും ഹാഫ് അയോമേഗാ സ്ക്വയർ ഹാഫ് എം വി സ്ക്വയർ എന്ന ഫോം പോലെ റൊട്ടേഷൻ മോഷനിൽ വരുന്ന ഹാഫ് ഐയോമേഗാ സ്ക്വർ ഹാഫ് അയോമേഗാ സ്ക്വയർ എന്നു പറഞ്ഞാൽ കയൻറ്റിക് എനർജി വൺ ഹാഫ് ഐ ഐ ടു ഒമേഗാ സ്റ്റു എന്ന് പറഞ്ഞാൽ കയൻറ്റിക് എനർജി ടു അപ്പോൾ ഈ ഇക്വേഷൻ പ്രകാരം നമുക്കറിയാം ഐ വൺ കയറ്റിക് എനർജി ഓഫ് വൺ ഇസ് ഈക്വൽ ടു ഐ ടു കയറ്റിക് എൻജി ഓഫ് വൺ ഈക്വൽ ഐ വണ്ണും ഐ ടു ഇക്വലല്ലല്ലോ ഐ വണ്ണിൽ കൂടുതലല്ലേ അപ്പോൾ എന്താവും ഐ വൺ കൂടിയത് കൊണ്ട് റൊട്ടേഷൻ ഓഫ് കയൻറ്റിക്കൻ ജി ഫസ്റ്റ് വൺ കുറയും അപ്പോൾ ഈ ഒരു കേസ് നമുക്ക് മനസ്സിലായി റൊട്ടേഷൻ കയൻറ്റിക്കൻ ജി എന്തല്ല കൺസേവ് അല്ല നല്ലൊരു ആൻസറിങ് ആണത് അപ്പോൾ ടോക്കിൽ മൂൻറ്റൊരു ടോപ്പിക് ഇത്രയാണ് നെക്സ്റ്റ് മൊമൻറ്റ് ഓഫ് ഇനീഷ്യ ഈ ചാപ്റ്ററിലെ ഏറ്റവും കൺസെപ്റ്റ് ആണ് മൊമൻറ്റ് ഓഫ് ഇനീഷ്യ മൊമൻ്റ് ഓഫ് ഇനീഷ്യ ഫിനീഷ് റിങ് നോക്കുക മൊമൻറ്റ് ഓഫ് ഇനീഷ്യ ഓഫ് ഡിസ്ക് നോക്കുക അതുപോലെ തന്നെ എന്താണ് റോഡ് ദെൻ പാരലാക്സ് തീരം പെർപ്പിൻ്റെ ആക്സസ് തീരം അതൊക്കെയാണ് ഇതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നോക്കേണ്ടത് സോ ഫസ്റ്റ് ക്വസ്റ്റൻ മൊമന്റ് ഓഫ് ഫിനിഷ് എ റിംഗ്ഡീസ് ആർ എബോട്ട് പാസിങ് ത്രൂ എനി ഡയമീറ്ററിസ് ഹാഫ് എം ആർ സ്ക്വയർ അപ്പൊ ഡയമീറ്ററിലൂടെ പോകുന്ന പാസ് മൊമെന്റ് ഓഫ് ഫിനിഷ് എം ആർ സ്ക്വയർ ആണ് സ്റ്റേറ്റ് ദ തീയറം യൂസ് ടു ഗെറ്റ് ദ മൊമെന്റ് ഓഫ് ഫിനിഷ് ഓഫ് സെയിം റിംഗ് എബൌട്ടൻ ആക്സിസ് പാസിങ് ത്രൂ എനി ടാൻചന്റ് അപ്പൊ ടാൻചന്റിലൂടെ ഒരു ആക്സ് എടുക്കുകയാണെങ്കിൽ അത് കാണാൻ ഏത് തീയറാണ് ഉപയോഗിക്കേണ്ടത് ആ തീരം സ്റ്റേറ്റ് ചെയ്യ കാണാൻ വേണ്ടി പറഞ്ഞിട്ടില്ല തീരം സ്റ്റേറ്റ് ചെയ്യുക ഓക്കെ ആൻഡ് ലാസ്റ്റ് വൺ എത്തിൻ മെറ്റൽ റിംഗ് ഓഫ് റേഡിയസ് പോയിന്റ് ടു ഫൈവ് മീറ്റർ ആൻഡ് മാസ് ടു കിലോഗ്രാം സ്റ്റാർട്ട് ഫ്രം റസ്റ്റ് ആൻഡ് റോൾ ഡൗൺ ഇൻക്ലൈൻ പ്ലെയിൻ ഇത് റിവീവെലാസിറ്റി ഓഫ് റീറ്റ് ദ ഫോട്ട് ഓഫ് ദ പ്ലെയിൻസ് ടു മീറ്റർ പെർ സെക്കൻഡ് കാൽക്കുലേ റൊട്ടേഷൻ കാൻറ്റിക്നർജി അറ്റ് ദാറ്റ് ഇൻസ്റ്റൻറ്റ് അപ്പോൾ റൊട്ടേഷൻ കാൻറ്റിക് എനർജി കണ്ടത് ആ റിങ് ഫൂട്ടിൽ എത്തുമ്പോൾ അതിൻ്റെ വലോസിറ്റി ടൂ ആണ് അപ്പോൾ ആ സമയത്തുള്ള റൊട്ടേഷൻ കാൻറ്റി എനർജി കാണും അപ്പോൾ നമുക്ക് നോക്കാം ഫസ്റ്റ് ക്വസ്റ്റൻ ആൻസർ ഫസ്റ്റ് കൊണ്ട് പാരലാക്സിസ് തീയറാണ് അതായത് ഡയമീറ്ററിന് പാരലായിട്ടാണ് ടാൻഷൻ ലൈനിൽ വരുന്നത് അതുകൊണ്ടാണ് പാരലാക്സസ് തീയറെന്ന് പറയാൻ കാരണം ഇനി എന്താണ് പാരലാക്സ് തീരം മൊമൻറ്റോ ഫിനേഷ് ഓഫ് എ ബോഡി അബൌട്ട് എൻ ആക്സിസ് ഇസ് ഈക്വൾ ടു ദ സം ഓഫ് മൊമൻറ്റോ ഫിനിഷ് ഓഫ് അബൌട്ട് എ പാരലാക്സിസ് പാസിംഗ് ടു ദ സെൻറ്റർ ഓഫ് മാസ് ആൻഡ് പ്രൊഡക്ട് ഓഫ് ഇറ്റ്സ് മാസ് അൻ ദ സ്ക്വയർ ഓഫ് ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ടു ആക്സിസ് ദസ് ഇസ്റ്റ് ആണ് പാരലാക്സിസ് തീരം അപ്പോൾ ഇതേപോലെ പെർപ്പിന് ആക്സിസ് തീറോ എന്ത് ചെയ്യണം പഠിച്ചു വയ്ക്കണം അപ്പോൾ പാരലാക്സിസ് തീരത്തിൽ നമുക്ക് ഐക്കുള്ള ഐ സീസോ പ്ലസ് എം എം ആർ സ്ക്വയർ എന്ന ഇക്വേഷൻസ് വരിക അതേപോലെ നമുക്ക് സെക്കൻഡ് ക്വശൻ നമ്പർ ബി നമുക്ക് ചെയ്യാൻ നോക്കാം റൊട്ടേഷൻ കയറ്റിക്കാൻ ചെയ്യുന്നതാണ് ഹാഫ് ഐ ഒമേഗ സ്ക്വയർ ആണ് ഈ ഇക്വേഷൻ പലർക്കും അറിയില്ല അപ്പോൾ ഓർത്തിരിക്കുക റൊട്ടേഷൻ മോസ്റ്റ് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യും എമ്മിന് തുല്യം ഐ ആണ് വിക്ക് തുല്യം ഒമേഗ ആണെന്ന് പഠിച്ചുവെക്കുക അപ്പോൾ അവിടെ ഹാഫ് എം വി സ്ക്വയർ അപ്പോൾ എമ്മിന് തുല്യം ഐ വന്നിവിടെ വീക്ക് തുള്ളിൽ ഒമേഗ വന്നു അപ്പോൾ ഹാഫ് ആയി ഒമേഗ സ്ക്വയർ ഇനി റിങ്ങിൻ്റെ കേസിൽ ഒമെൻറ്റോ ഫിനിഷ് എം ആർ സ്ക്വയർ ആണ് അതുകൊണ്ട് അവിടെ എം ആർ സ്ക്വയർ എടുത്ത് അപ്പോൾ ഡിസ്ക്കുമ്പം എം ആർ സ്ക്വയർ ബൈ ടു ആവും അപ്പോൾ ഓരോ ഓബ്ജക്റ്റ് മൊമെൻറ്റോ ഫിനിഷ് പഠിച്ചു വയ്ക്കുക എങ്കിലും പ്രോബ്ലം ചെയ്യാൻ പറ്റുള്ളൂ അപ്പോൾ സബ്സ്റ്റിറ്റ്യൂട്ട് സബ്സ്റ്റ്യൂട്ടിയാ ഒമേഗായക്കുള്ള വി ബൈ ആർ എന്നറിയണം വീന്ന് തന്നിട്ടുണ്ട് അപ്പോൾ ആറ് പിന്നെ ക്യാൻസൽ ചെയ്ത് പോവും മാസ് അറിയാം അപ്പോൾ ഫോർ ജൂൾ സോ റൊട്ടേഷൻ കയൻറ്റിക് എനർജിസ് ഈക്വൾ ടു ഫോർ ജൂൾ മൊമൻറ്റോ ഫിനിഷ് ഇമ്പോർട്ടൻറ്റ് കൺസെപ്റ്റാണ് അപ്പോൾ അത് ശരിക്കും പഠിച്ചു വെക്കുക ദെൻ റൊട്ടേഷൻ മോഷൻ a rope of negligible mass is wound round a hollow cylinder of mass 3 kg and radius 40 cm what is the angular acceleration of a cylinder if the rope is pulled with a force 30 newton what is the linear acceleration of the rope assume that there is no slipping റോൾ റോപ്പ് ഉണ്ട് നെഗറ്റീവ് മാസ് കൺസിഡർ ചെയ്യേണ്ട അതിൽ ഹോളോ സിലിണ്ടറിൽ ചുറ്റി വെച്ചിരിക്കുകയാണ് ആ ഹോളോ സിലിണ്ടർ മാസ് മൂന്ന് ആണ് റേഡീസ് ഫോർട്ടി സെൻറ്റിമീറ്റർ ആണ് അപ്പോൾ ആ വലിച്ച് ആ നൂല് തേർട്ടി ടൂട്ടർ കൊണ്ട് പോസ് കൊണ്ട് വലിച്ചു കഴിഞ്ഞാൽ പിന്നെ ഞാൻ ആംഗ്ലോ ആക്സലേഷൻ എന്താണ് അതിൻ്റെ ലീനിയർ ആക്സലേഷൻ ആംഗ്ലർ ആക്സലേഷൻ ആൽഫയാണ് ലീനിയർ എന്ന് പറഞ്ഞാൽ എ ആണ് അപ്പോൾ അത് ഓർമ്മ വേണം അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോവരുത് എ ഈക്വൾ ടു ആറ് ആൽഫ എ ഈക്വ ടു ആറ് ആൽഫ എന്നിക്വേഷൻ നമുക്കുണ്ട് ഇനിയാവും അപ്പോൾ ഇതാണ് എം എന്ന് ത്രീ കിലോഗ്രാമാണ് തന്നിട്ടത് ആറ് ഫോർട്ടിയാണ് സെൻറ്റിമീറ്റർ മീറ്ററിലേക്ക് കൺവേർട്ട് ചെയ്ത് മൊമൻറ്റേഷ് ഹോളോ സിലിണ്ടർ എം ആർ സ്ക്വയർ സോളിഡ് ആണെങ്കിൽ എം ആർ സ്വയർ ബൈ ടു അതൊക്കെ അറിഞ്ഞിരിക്കണം അപ്പോൾ ഫോഴ്സ് തേർട്ടി നൂട്ടൻ അപ്പോൾ ടോർക്ക് എന്ന് പറയുന്നത് ആർ ക്രോസ് എഫ് ആണ് സോ തേർട്ടീൻറ്റ് പോയിന്റ് വൺ അപ്പോൾ ടോർക്ക് കിട്ടി ട്വൽവ് നൂട്ടൺ മീറ്റർ ആണ് ആൽഫ എന്ന് പറയുന്നത് ടോ ബൈ ഐ അപ്പോൾ ഈ ഇക്വേഷനും അറിയില്ല അപ്പോൾ ഓർത്ത് എഫ് ഇക്കുള്ള എം എ അല്ലേ എഫ് ഇക്കളുടെ എം എ എഫിന് തുല്യമാണ് ടോർക്ക് റൊട്ടേഷൻ മോഷനിൽ അപ്പോൾ ടോ ഈസ് ഈക്വ ടു ഐ ആൽഫ അപ്പോൾ ആൽഫ ഈക്വൽ ഈക്വൾ ടോബ് അങ്ങനെ ഒരു കണക്ഷൻ ചെയ്യാൻ പെട്ടെന്ന് എളുപ്പമാണ് പക്ഷേ യൂണിറ്റ് ശ്രദ്ധിക്കണം ആൽഫാൻ്റെ യൂണിറ്റ് എന്ന് പറയുന്നത് റേഡിയൻ പെർ സെക്കൻഡ് സ്ക്വയർ ആണ് ഒമേഗ എന്ന് പറയുന്നത് റേഡിയൻ പെർ സെക്കൻഡ് ആൽഫ എന്ന് പറയുന്ന റേഡിയൻ പെർ സെക്കൻഡ് സ്ക്വയർ അപ്പോൾ അത് നോക്കി വെക്കുക അപ്പോൾ ലീനിയർ ആക്സേഷൻ എന്ന് പറയുന്നത് ഈക്വൽ ടു ആർ ആൽഫ ഈക്വേഷൻ സബ്സ്റ്റഡി അതും കിട്ടി അപ്പോൾ ഇതിൽ ശ്രദ്ധിക്കേണ്ട കാര്യം റൊട്ടേഷൻ മോഷൻ ചെയ്യുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ടത് ഈ കണക്ഷൻ അറിയണം ലീനിയറും അതിന് വേണ്ടിയിട്ട് നമ്മളൊരു ഫിഗർ കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഈ ഫിഗറിൽ നോക്കുക ഇനി ഈ ക്വസ്റ്റൻ കൂടി കഴിഞ്ഞിട്ട് അത് നോക്കാം ടു മെയിൻറ്റെയിൻ റോട്ടർ അറ്റ് യൂണിഫോം ആംഗ്ലർ സ്പീഡ് ഓഫ് ടു ഹൺഡ്രഡ് എൻ പെർ സെക്കൻഡ് എൻ എഞ്ചിൻ നീട്ട് ടു ട്രാൻസിറ്റ് ടോർക്ക് ഓഫ് വൺ എയ്റ്റി ന്യൂട്ടൺ മീറ്റർ വാട്ട് ഇസ് എ പവർ റിക്വയർഡ് ബൈ എൻജിൻ അപ്പോൾ ഇവിടെ പവറാണ് ആണ് കാണേണ്ടത് പക്ഷെ തന്നിരിക്കുന്ന മൊത്തം റൊട്ടേഷൻ മോഷൻ്റെ കേസാണ് റൊട്ടേഷൻ ഇക്വേഷൻ നമ്മൾ പഠിച്ചില്ലെങ്കിൽ ഓർക്കുക നോക്കൂ ആംഗ്ലർ സ്പീഡ് ആംഗ്ലർ സ്പീഡ് എന്ന് പറഞ്ഞാൽ ഒമേഗ അല്ലേ നേരെ ലീനിയറിൽ എന്താ വരിക വി ആ വരിക ഓക്കെ അവിടെ ഇരിക്കട്ടെ ടോർക്ക് ടി അവിടെ എന്താ വരാം എഫ് വരിക അപ്പോൾ എഫും വിയും തന്ന പി കാണാൻ വേണ്ടി പറയണം ഓൾറെഡി നമുക്കറിയാം പി പീക്കൾ എഫ് അപ്പോൾ അതേപോലെ പറയാം പീക്കൾ ടോ ഒഗ ഇക്വേഷൻ കിട്ടി ക്ലിയർ ക്ലി അത്രയുള്ള ഇത് ഓരോരു കണക്റ്റീവായിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും കണ്ടുപിടിക്കാൻ പറ്റും അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് ഈ ഫിഗർ കൊടുത്തിരിക്കുന്നത് അപ്പോൾ ഇത് ഓർത്തിരിക്കുക എസ് പോയിട്ട് തീറ്റ ആവും വി പോയിട്ട് ഒമേഗാവും എ ബോട്ട് ആൽഫിയും തന്നെ ഐ പോയിട്ട് മൊമെൻ്റ് ഓഫ് ഫിനിഷ് പോയിട്ട് മാസ് പോയിട്ട് മൊമെൻ്റ് ഓഫ് ഫിനീഷ് ആവും പി പോയിട്ട് എല്ലാം അപ്പോൾ ഈ ഒരു കണക്ഷൻ അറിഞ്ഞാൽ തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ട്രാൻസ്ലേഷൻ 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 മോഷൻ അറിഞ്ഞാൽ റൊട്ടേഷൻ മോഷൻ ഇക്വേഷൻസ് പെട്ടെന്ന് എന്ത് ചെയ്യും കണ്ടുപിടിക്കാൻ പറ്റും പക്ഷെ ഇതിൽ ശ്രദ്ധിക്കേണ്ട കാര്യം യൂണിറ്റ് ശ്രദ്ധിക്കണം എസ് മീറ്റർ ആണ് തീറ്റ റേഡിയൻ ആണ് വി എന്ന് പറയുന്നത് മീറ്റർ പെർ ആണ് ഒമേഗ റേഡിയൻ പെർ എ എന്ന് പറയുന്നത് മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ ആണ് ആൽഫ എന്ന് പറയുന്നത് റേഡിയൻ പെർ സെക്കൻഡ് സ്ക്വയർ ആണ് ഇതുപോലെ കുറേ കാര്യം മൊമെൻറ്റോ ഫിനിഷ് എന്ന് പറയുന്നത് കിലോഗ്രാം മീറ്റർ സ്ക്വയർ ആണ് ഇവിടെ മാസ് എന്ന് പറയുന്നത് കിലോഗ്രാം ആണ് അപ്പോൾ ഇങ്ങനെ കുറച്ച് കാര്യങ്ങളുണ്ട് ഇതെന്ത് ചെയ്യണം ഈ യൂണിറ്റ്സ് മാത്രം നോക്കുക അപ്പോൾ റൊട്ടേഷൻ മോഷനിൽ ഒരു ക്വസ്റ്റ്യൻ വന്നാൽ അത് ലീനിയർ ആയിട്ട് ആദ്യം കൺസിഡർ ചെയ്തിട്ട് അതിൻ്റെ ടേംസ് കണ്ടുപിടിക്കുക ഇതിന് ഇക്വേഷൻ ആയിട്ട് സബ്സ്റ്റ്യൂട്ട് ചെയ്താൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ഇത് ചെയ്യാൻ പറ്റും ഫോർ എക്സാമ്പിൾ പി കൂടെ എം വി ആണ് ഇവിടെ എൽ ഇക്കൂടെ ഐ ഒമേഗാണ് കാരണം എമ്മിനെ ഐ ഇട്ടു വിക്ക് ഒമേഗ ഇട്ടു അപ്പോൾ അങ്ങനെ ഒരു സബ്സ്റ്റ്യൻ മെത്തേഡ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും റൊട്ടിജിറ്റ് സിസ്റ്റം ഓഫ് പാർട്ടിക്കൽ റൊട്ടേഷൻ മോഷനിലെ പ്രോബ്ലംസ് എളുപ്പത്തിൽ ചെയ്യാൻ പറ്റും സോ ഇത്രയേ ഉള്ളൂ അപ്പോൾ ഇതിൽ മൊമെൻറ്റോ ഫിനേഷാണ് കുറച്ചുകൂടി സ്ട്രെസ് ചെയ്ത് നോക്കേണ്ടത് പോർഷൻ സോ ചാപ്റ്റർ എയ്റ്റ് ഗ്രാവിറ്റേഷൻ അപ്പോൾ ലാസ്റ്റ് ചാപ്റ്ററാണ് ഫസ്റ്റ് ബുക്കിലെ ഗ്രാവിറ്റേഷൻ നോക്കാം ഇതിൽ എന്തൊക്കെ നോക്കേണ്ടത് കെപ്ലേസ് ലോ കളേഴ്സ് ലോയിൽ ലോ ഓഫ് ഓർബിറ്റ്സ് ലോ ഓഫ് ഏരിയ ലോ ഓഫ് പിരിഡ്സ് അതുപോലെ യൂണിവേഴ്സൽ ലോസ് ലോ ഓഫ് ഗ്രാവിറ്റേഷൻ ന്യൂട്ടൻസ് ലോസ് ഓഫ് ഗ്രാവിറ്റി എഫ് ഇക്കിൾ ജി എം എം ടു ബൈ ആർ സ്ക്വയർ ആക്സിഷൻ ടു ഗ്രാവിറ്റി ഓഫ് എർത്ത് ഇതാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ് ചാപ്റ്ററില് സ്മോൾ ജി ജി എം ബൈ ആർ സ്ക്വയർ അതായത് ഹൈറ്റിൽ ഹൈറ്റ് കൂടുന്നവർ ഗ്രാവിറ്റി കുറയും ഡെപ്ത് കൂടുന്നവറും ഗ്രാവിറ്റി കുറയും സർഫസിലാണ് മാക്സിമം ഭൂമിയുടെ സെൻറ്ററില് ഗ്രാവിറ്റി സീറോ ആണ് അപ്പോൾ ഇങ്ങനെ ഗ്രാവിറ്റി പഠിക്കുമ്പോൾ ഒരു കാര്യം കൊണ്ട് ഓർത്തിരിക്കുക ഈ ജി സ്മോൾ ജി വരുന്ന ഇക്വേഷൻസ് ഒക്കെ ഇമ്പോർട്ടൻറ്റ് അതായത് ടീക്കിൾ ടു പൈ റൂട്ട് എൽ ബൈ ജി ചിലപ്പോൾ അങ്ങനെയും ക്വസ്റ്റൻ ചോദിക്കും ഗ്രാവിറ്റിക്ക് മാറ്റം വരുമ്പോൾ ടൈം പീഡ് മാറും അതേപോലെ ഡബ്ല്യൂ സ്കൂളിൽ എം ജി ജി മാറുമ്പോൾ ഡബ്ല്യു മാറും അപ്പോൾ അതൊക്കെ കണക്ട് ചെയ്തിട്ട് നിയം ഇതിൽ വരാം നെക്സ്റ്റ് എസ്കേപ്പ് സ്പീഡ് എസ്കേപ്പ് ലോസ്റ്റി എന്ന് പറയും ഇപ്പോൾ എസ്കേപ്പ് സ്പീഡ് എന്ന കൺസെപ്റ്റും ജിയു ആണ് ഈ ചാപ്റ്ററിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നോക്കേണ്ട രണ്ട് കൺസെപ്റ്റുകൾ അപ്പോൾ എസ്കേപ്പ് സ്പീഡിൽ മാസ് ചെയ്യുന്നില്ല എന്നൊരു ടേമും അതുപോലെ സ്മോൾ ജിക്ക് മാസ് ചെയ്യുന്നില്ല അത് എപ്പോഴും ഓർക്കേണ്ട ഒരു കൺസെപ്റ്റാണ് എനർജി ഓഫ് ഓർബിറ്റിംഗ് സാറ്റലൈറ്റ് ജിയോ സ്റ്റേഷനറി ആൻഡ് പാർക്കിംഗ് സാറ്റലൈറ്റ്സ് പാർക്കിംഗ് ഓർബിറ്റ്സ് ഒക്കെ കുറേ കൺസെപ്റ്റ് ജനറലായിട്ട് വരുന്നുണ്ട് തിയറി പോർഷൻ അതേപോലെ തന്നെ എനർജി ഓഫ് എ സാറ്റലൈറ്റ് ഓർബി ഓർബിറ്റ് ഫിലോസിഫി ഓഫ് സാറ്റലൈറ്റ് ആൻഡ് എക്സ്പ്രഷൻ കണക്ടി ഓർബിറ്റ് ഫിലോസിറ്റി ആൻഡ് എസ്കേ ഫിലോസിറ്റി അങ്ങനെയുള്ള കണക്ഷൻ സിറ്റുവേഷൻ ദൻ ടൈം പീഡ് ഓഫ് സാറ്റലൈറ്റ് ഇതൊക്കെ ഓർത്ത് വയ്ക്കുക ഇതോടൊപ്പം ഒരു കാര്യം മനസ്സിലാക്കണം എസ്കേ ഫിലോസിഫി ഓർബിറ്റ് ഫിലോസിയായിട്ട് കണക്ട് ചെയ്യുമ്പോൾ എസ്കേപ്പ് വെലോസിറ്റി എന്ന് പറഞ്ഞാൽ ഒബജക്റ്റിന്റെ എനർജി സീറോ അല്ലെങ്കിൽ പോസിറ്റീവായി ബൗണ്ട് സിസ്റ്റമാണെങ്കിൽ ആ എനർജി നെഗറ്റീവ് ആയിരിക്കും കാരണം ഒരു ഭൂമിക്ക് ചുറ്റുമ്പോൾ സാറ്റലൈറ്റ് എന്ന് പറയുമ്പോൾ അതിന് ടോട്ടൽ എനർജി നെഗറ്റീവ് ആയിരിക്കും അപ്പോൾ നെഗറ്റീവ് ആകുമ്പോൾ എപ്പോഴും ബൗണ്ട് സിസ്റ്റമാണ് ആ ഒരു കൺസെപ്റ്റ് ഇവിടെ മനസ്സിലാക്കിയിരിക്കണം ആൻഡ് ലാസ്റ്റ് വൺ വെയിറ്റ് ലെസ്നെസ് സീറോ ഗ്രാവിറ്റി വെയ്റ്റ് വെയിറ്റ് ലെസ്നെസ് ഫ്രീലി ഫോളിംഗ് ഒബ്ജക്റ്റ് വെയിറ്റ് ആവില്ല ക്ലി അപ്പം ആ ഒരു കൺസെപ്റ്റൊക്കെയാണ് ഈ ഗ്രാവിറ്റിയിൽ ഇത്രയും കൺസെപ്റ്റാണ് ഗ്രാവിറ്റിയിൽ നിന്ന് വരുന്നത് ഫസ്റ്റ് വൺ കെപ്ലസ് ലോ എ കോമറ്റ് ഓബിറ്റിംഗ് ഓബിറ്റ്സ് ദ സൺ ഇൻ എ ഹൈലി എലിപ്റ്റിക്കൽ ഓബിറ്റ് ഡസ് ദ കോമറ്റ് ഹാവ് എ കോൺസ്റ്റൻറ്റ് ലീനിയർ സ്പീഡ് ടോട്ടൽ എനർജി ആൻഡ് ആംഗ്ലേർ സ്പീഡ് ഓക്കെ അടുത്തത് വാട്ട് ആർ ദ കാൺസിക്വൻസ് ഓഫ് ദ ആംഗ്ലേസ് സ്പീഡ് ഈസ് കൺസേൺഡ് ഇഫ് ദ ആംഗ്ലോ മൊമെൻ്റ് മീൻസ് കൺസേർഡ് ആംഗ്ലോമെൻ്റും കൺസേർഡ് ആവുന്ന കൺസൻസ് ഓക്കെ ആൻസർ ലീനിയർ സ്പീഡ് കൺസേവഡ് ആവില്ല ക്ലിയർ ദെൻ വെലോസിറ്റി മാറിക്കൊണ്ട് അവിടെ വെലോസിറ്റി ചേഞ്ചിങ് ഉണ്ട് പക്ഷെ ടോട്ടൽ എനർജി കൺസേർഡ് ആയിരിക്കും ആംഗ്ലോ മൊമെൻറ്റും കൺസേർഡ് ആയിരിക്കും ആംഗ്ലോ മൊമെൻറ്റും കൺസേവ് ആവുന്നതുകൊണ്ടാണ് റേഡിയസ് ചെറുതാകുമ്പോൾ വെലോസിറ്റി ഇവിടെ കൂടുന്നത് കാരണം ആറ് കുറയുന്നതോടെ വെലോസിറ്റി കൂടും അതിൻ്റെ കോൺസിക്വൻസ് നമ്മൾ അടുത്ത് പറയുന്നത് അതായത് സണ്ണിൻ്റെ അടുത്തേക്ക് വരുവാണെങ്കിൽ പ്ലാനറ്റ് കാരണം ഇലിപ്റ്റിക്കൽ ഓർബിറ്റ് ആകുമ്പോൾ റേഡിയസ് സെയിം ആയിരിക്കില്ല പിന്നെന്താണ് സെമി മാജർ ആക്സിസ് സെമി മൈനർ ആക്സസും രണ്ട് വ്യത്യാസമുണ്ട് അപ്പോൾ സണ്ണിൻ്റെ അടുത്തേക്ക് വരും തോറും റേഡിയസ് ചുരുങ്ങുകയാണ് റേഡിയസ് ചുരുങ്ങുമ്പോൾ ഒബ്ജക്റ്റ് വലോസിറ്റി കൂടും സണ്ണെന്ന് അകന്നു പോകുകയാണെങ്കിൽ റേഡിയസ് തോറും വലോസിറ്റി കുറയും അപ്പോൾ ഇതാണ് കോൺസിക്വൻസ് ഓഫ് മൊമെൻറ്റം കൺസർവേഷൻ എന്ന് പറയുന്നത് അതിന് പ്രൂഫുണ്ട് ആ പ്രൂഫ് ജസ്റ്റ് കൊടുത്തിട്ടുണ്ട് അപ്പോൾ അറിയ അറിയാത്തവർ ജസ്റ്റ് പോസ് ചെയ്തിട്ട് കാണുക അതിൻ്റെ ഫുൾ ലെങ്ത് ഡെറിവേഷനാണ് അത് കൊടുത്തിരിക്കുന്നത് ആംഗ്ലോ ൺസേർഡ് ആണെന്ന് എങ്ങനെ തെളിയിക്കാം ദസ് സെക്കൻഡ് ലോ പ്രകാരമാണ് ലോ ഓഫ് ഏരിയാസ് ഈക്വൽ ഏരിയ ഈക്വൽ ടവൽ ഓഫ് ടൈമിൽ സെപ്റ്റ് ചെയ്യും ഒരു അപ്പോൾ ഈക്വൽ ഏരിയ സെപ്റ്റ് ചെയ്യണമെങ്കിൽ അടുത്താണെങ്കിൽ കുറച്ച് സ്പീഡിൽ പോകണം ഏരിയ ഈക്വൽ ആവുള്ളൂ അപ്പോൾ അതാണ് അതിൻ്റെ കൺസെപ്റ്റ് എന്ന് പറയുന്നത് നെക്സ്റ്റ് ടോപ്പിക് യൂണിവേഴ്സൽ ലോസ് ഓഫ് ഗ്രാവിറ്റേഷൻ ദാറ്റ് ഈസ് എഫ് ഈക്വൽ ടു ജി എം വൺ എം ടു ബൈ ആർ സ്ക്വർ വെയിറ്റ് ഓഫ് എ ബോഡിസ് എ ഫോഴ്സ് ഓഫ് ഗ്രാവിറ്റേഷൻ അട്രാക്ഷൻ എക്സ്പീരിയൻസ്ഡ് ബൈറ്റ് ഇറ്റ് ഈസ് എക്വൽ ടു ദ പ്രൊഡക്ട് ഓഫ് ദ മാസ് ഓഫ് ദി ബോഡി ആൻഡ് ആക്സേഷൻ ഡു ടു ഗ്രാവിറ്റി

ദാറ്റ് ഇസ് എം എന്ന് ക്യാപിറ്റൽ എം എന്ന് പറയുന്ന എറത്തിൻ്റെ മാസ് എന്ന് പറയുന്ന ബോഡിയുടെ മാസ് ബൈ ആർ സ്ക്വയർ ദാറ്റ് ഇസ് ഡിസ്റ്റൻസ് ബിറ്റീൻ ആണ് അപ്പോൾ സർഫസിൽ വെച്ചുകൊണ്ട് നമ്മൾ റേഡിയസ് ആറാക്കിയെടുത്തു ഇനി വെയ്റ്റ് ഇസ് ആൾസോ ഈക്വൽ ടു ദ പ്രൊഡക്ട് ഓഫ് മാസ് ഓഫ് ദ ബോഡി ആൻഡ് ആക്സിസ് ടു ഗ്രാവിറ്റി ജി അപ്പോൾ നമുക്ക് കൊടുക്കാം ഡബ്ലൂ ഈക്വൽ ടു എം ജി എന്ന ഇക്വേഷൻ നമ്മുടെ ഉള്ളിക്ക് അപ്പോൾ ഈ രണ്ട് ഇക്വേഷൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് എം ജി ഈസ് ഈക്വൽ ടു ജി എം എം ബൈ ആർ സ്ക്വയർ അപ്പോൾ എം എം കട്ട് ചെയ്തു അപ്പോൾ ജി എം ബൈ ആർ സ്ക്വയർ അപ്പോൾ ഇവിടേ ഒരു കാര്യം കൂടി മനസ്സിലാക്കാൻ കഴിഞ്ഞു ഗ്രാവിറ്റിക്ക് ജി ആക്സിഷൻ ടു ഗ്രാവിറ്റി എന്ന് പറയുന്നത് മാസിനെ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല അതായത് വൺ കിലോഗ്രാം ഒബ്ജക്റ്റും ഹൺഡ്രഡ് കിലോഗ്രാം ഒബ്ജക്റ്റും ഒരേ ഹൈറ്റിന് ഡ്രോപ്പ് ചെയ്താൽ രണ്ടും ഒരേ സമയം താഴെ എത്തും നെക്സ്റ്റ് ആക്സിഷൻ ടു ഗ്രാവിറ്റി ഇതിൽ ഇക്വേഷൻസ് പഠിക്കണം അതായത് ഡെപ്തിലേക്കുള്ള ഹൈക്വേഷൻ ഹൈറ്റിൽ രണ്ട് ഇക്വേഷൻസ് ഉണ്ട് അതായത് ചെറിയ ഹൈറ്റും വലിയ ഹൈറ്റും ആ ഇക്വേഷൻസ് ഡെറിവേഷൻസ് ഒക്കെ പഠിച്ചു വയ്ക്കണം അതൊക്കെ ഇമ്പോർട്ടൻ്റ് ആണ് ആക്സേഷൻ ഓഫ് എ ബോഡി ഡ്യൂ ടു ഫോർസ് എക്സേർട്ടഡ് ബൈ എർത്ത് ഓൺ ഇറ്റ് ഈസ് നോൺ ആസ് ആക്സേഷൻ ടു ഗ്രാവിറ്റി വൈഡ്സ് എർത്ത് ഇമ്പോർട്ടൻസ് സെയിം ആക്സേഷൻ ആൾ ഓബ്ജെക്ട് ഇപ്പം ഡിസ്കസ് ചെയ്തേ ഉള്ളൂ ഷോ ഗ്രാഫി ഗ്രാഫിക്കലി വേരിയേഷൻ ഓഫ് ഗ്രാവിറ്റേഷൻ ഫീൽഡ് സ്ട്രെങ് വിത്ത് ഡിസ്റ്റൻസ് ഫ്രം ദ സെൻറ്റർ ഓഫ് എർത്ത് ഔട്ട് വേർഡ്സ് ആൻസർ നോക്കാം അപ്പോൾ ജീസുകൾ ജിയം ബൈ ആർ സ്ക്വയർ ആ ഇക്വേഷൻ ക്ലിയർ സോ ജി ഡിപ്പെൺ മാസ് ആൻഡ് റേഡിയോസ് ഓഫ് earth. On it is known as acc എലോ ഇറ്റ് ഇസ് ഇൻഡിപെൻഡ് ഓഫ് മാസ് ഓഫ് ദ ബോഡി ഫോളിംഗ് ടുവേഡ്സ് എർ നമ്മൾ ഇപ്പോൾ ഡിസ്കസ് ചെയ്ത ടോപ്പിക്കാണത് ഇനി അതിൻ്റെ ഗ്രാഫ് വേരിയേഷൻ ഇങ്ങനെയാണ് അപ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഭൂമിയുടെ സെൻറ്ററിൽ സീറോ ആണ് സെൻറ്ററിൽ നിന്ന് കൂടി 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 സർഫസിൽ മാക്സിമം അത് ലീനിയർ ഗ്രാഫാണ് പുറത്തേക്ക് പോകുമ്പോൾ അത് എക്സ്പൊണൻഷ്യലായിട്ട് പോകും അപ്പോൾ അത് ഗ്രാഫ് വരയ്ക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് അപ്പോൾ സെൻറ്ററിലാണ് സീറോ ഇൻസൈഡിൽ നിന്ന് കൂടി വരും സർഫസിൽ മാക്സിമം വീണ്ടും ഹൈറ്റിലേക്ക് പോകുമ്പോഴേയും അത് കുറഞ്ഞ് കുറഞ്ഞ് പോകും അപ്പോൾ ഇതിൻ്റെ ഡെറിവേഷൻ നോക്കണം അത് ആണ് നെക്സ്റ്റ് എസ്കേപ്പ് സ്പീഡ്

അപ്പോൾ ഇതാണ് എസ്കേപ്പ് സ്പീഡിൻ്റെ ഡെറിവേഷൻ എന്ന് പറയുന്നത് അത് നമ്മൾ ഇങ്ങനെ എടുക്കുക കയൻറ്റിക് എനർജിയും പൊട്ടൻഷ്യൽ എനർജിയും കൂടി കൂട്ടിക്കഴിഞ്ഞാൽ അതിന് സീറോ കിട്ടുക പൊട്ടൻഷ്യാലിറ്റി ശ്രദ്ധിക്കണം ഗ്രാവിറ്റേഷൻ പൊട്ടൻഷ്യൽ പൊട്ടൻഷ്യാലിർജിയാണ് അത് മൈനസ് എം ബൈ ആറാണ് അതും ഹാഫ് എം വി സ്ക്വയർ കൂടി ഇക്വേറ്റ് ചെയ്യും എങ്ങനെ ഇക്വേറ്റ് ചെയ്യും എനർജി സീറോ എനർജി സീറോ എന്ന് പറയാൻ കാരണം എന്നാണ് ഞാൻ ഓൾറെഡി പറഞ്ഞു എനർജി സീറോ ആവുമ്പോഴാണ് ഒരു ഒരു ഒബ്ജക്റ്റ് ഫ്രീ ആവുക നെഗറ്റീവ് ആകുമ്പോൾ ഒബ്ജക്ട് ബൗണ്ട് ആണ് അങ്ങനെ ഇക്വേറ്റ് ചെയ്ത് കിട്ടുന്നതാണ് റൂട്ട് ടു ജി ആർ അപ്പോൾ ഇവിടെ ഇക്വേഷൻ വളരെ ഇമ്പോർട്ടൻറ്റ് എല്ലാവർക്കും അറിയുന്ന ഡെറിവേഷനാണ് പറയാത്തവർക്ക് വേണ്ടിയാണ് ഫുൾ ലെങ്ത് കൊടുത്തിരിക്കുന്നത് പറയാത്തിൽ ജസ്റ്റ് പോസ് ചെയ്ത് കാണാം സോ വി ഇസ് ഇക്വൽ ടു റൂട്ട് ടു ജി ആർ ആണ് അതിൻ്റെ എസ് കെ ഫിലോസിറ്റി ഇക്വേഷൻ അവിടെ എന്ത് വന്നിട്ടില്ല മാസ് വന്നിട്ടില്ല മാസ് ഇൻഡിപ്പെൻഡൻ്റ് ആണ് സോ നോ എസ് കെ വിലോസി ഡസ് നോട്ട് ഡിപ്പെൻഡ് ഓൺ ദ മാസ് ഓഫ് ദി ബോഡി പ്രൊജക്റ്റഡ് അത് ഓൾറെഡി നമ്മൾ എന്താണ് എക്സ് എക്സ്പ്ലെയിൻ ചെയ്താണ് അതുകൊണ്ട് ഏത് ഒബ്ജക്റ്റും ഭൂമി നിന്ന് ലെവൻ പോയിൻറ്റ് ടു കിലോമീറ്റർ പെർ സെക്കൻഡ് നിറഞ്ഞ ആ ഒബ്ജക്റ്റ് പോകും ഭൂമീന്ന് എൻ്റെ എസ് കെ ഫിലോസി എന്ന് പറഞ്ഞാൽ ലെവൻ പോയിന്റ് ടു കിലോമീറ്റർ പെർ സെക്കൻഡാണ് ശ്രദ്ധിക്കണം കിലോമീറ്റർ പെർ സെക്കൻഡാണ് അപ്പോൾ ആനയെ എടുത്തുറിഞ്ഞാലും മുറുമ്പിന് എടുത്തറിഞ്ഞാലും ആ സ്പീഡിൽ അത് പോവും തേർഡ് ക്വസ്റ്റ്യൻ എസ് കെ ഓബർട്ട് വിലോസിയും എങ്ങനെ കണക്ട് ചെയ്യാം എസ്കേപ്പിലോസി റൂട്ട് ടു ജി ആർ ആണ് അപ്പൊ നമുക്കറിയാം ഓബിറ്റോ ലോസിറ്റി റൂട്ട് ജി ആർ ആണ് അപ്പൊ റൂട്ട് ജി ആർ ആകുമ്പോ നമുക്ക് എന്ത് ചെയ്യാം റൂട്ട് ടൈം ചെയ്യും അപ്പൊ എസ്കേപ്പ് എന്ന് പറയുന്നത് ഓബിറ്റ് റൂട്ട് ടു ടൈംസ് വി സീറോ ആണ് അപ്പോൾ ഓബിറ്റ് വിലോസിനെക്കാളും റൂട്ട് ടു ടൈം കൂടുതലാണ് എസ്കേപെലോസിറ്റി നമുക്കറിയാം ഓർബിറ്റി വെലോസിറ്റി എപ്പോഴും എസ്കേപ്പ് അല്ലെങ്കിൽ കൂടുതലും ഒപ്പാവില്ല എസ്കേപ്പ് ഫിലോസിറ്റി ആ സാറ്റലൈറ്റ് എസ്കേപ്പ് ചെയ്ത് പോകുമല്ലോ ഭൂമിയിൽ നിന്ന് അപ്പോൾ ഇത് ഫസ്റ്റ് കോസ്മിക് ആണ് ഇതാണ് ഏറ്റവും മാക്സിമം വലോസിറ്റി എന്ന് പറയുന്നത് ഹൈറ്റ് കൂടുന്നതോടൊപ്പം വെലോസിറ്റി വീണ്ടും കുറഞ്ഞു കുറഞ്ഞു വരും അപ്പോൾ ഇതാണ് എസ്കേപ്പ് ഫിലോസിറ്റി ഓർബിറ്റ് വിലാസി നമ്മൾ കണ്ടിയുക്കേഷൻ വിസ് ഇക്കുള്ള റൂട്ട് ടു ടൈംസ് വി സീറോ നെക്സ്റ്റ് കൺസെപ്റ്റ് എനർജി ഓഫ് എൻ ഓർബിറ്റിംഗ് സാറ്റലൈറ്റ് ദി മിനിമം വെലോസിറ്റി റിക്വയർഡ് ഫോർ സാറ്റലൈറ്റ് ടു മൂവ്

മൂവല്ല സർക്കുലർ പാത്ത് ഇസ് കോൾ ഓബിറ്റ് വലോസി സെക്കൻഡ് വൺ സാറ്റലൈറ്റ് കംസ് ഡൗൺ ടുവേഡ്സ് എത്ത് അലോങ് സ്പൈറൽ പാത്ത് വിച്ച് ഇൻക്രീസിംഗ് സ്പീഡ് കാരണം അതിന് ചുറ്റും കറങ്ങാൻ സഫീഷ്യൻ എനർജി ഇല്ലാത്തത് കൊണ്ട് എന്തെയും അത് നോമലി എന്തെയും സ്പൈറലായിട്ട് എന്തെയും അത് ഭൂമിയിലേക്ക് പതിക്കുന്നത് നെക്സ്റ്റ് വെയ്റ്റ്ലെസ്നെസ് വൈ ഡിസ് എ സാറ്റലൈറ്റ് നീഡ് നോ ഫ്യൂവൽ ടു ഗോ എറൌണ്ട് എ പ്ലാനറ്റ് ഇൻ ഇറ്റ്സ് ഫിക്സഡ് ഓബിറ്റ് സാറ്റലൈറ്റ് മൂവിന് അതിന് എന്ത് വേണ്ട എനർജി ഫ്യൂവൽ ആവശ്യമില്ല എന്തുകൊണ്ടാണ്

അതിന് ഫ്യൂവൽ ആവശ്യമില്ല പക്ഷേ സാറ്റലൈറ്റ് ലോഞ്ച് ചെയ്തതിൻ്റെ പാനൽസ് ഒക്കെ ഉണ്ട് ആ പാനൽ ഉപയോഗിക്കുന്നത് അത് ഇൻസൈഡ് കുറേ ക്യാമറാസ് ഒക്കെ ഉണ്ടാവും ആ ക്യാമറ വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അല്ലാണ്ട് സാറ്റൽ സാറ്റലൈറ്റ് കറങ്ങാൻ വേണ്ടി എന്തില്ല ഫ്യൂവൽ ആവശ്യമില്ല അപ്പോൾ ഇത്രയാണ് ചാപ്റ്റർ നമ്പർ എയ്റ്റിലെ ഗ്രാവിറ്റേഷനിൽ വരുന്നത് ഇതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നോക്കേണ്ടത് വേരിയേഷൻ ഓഫ് ജിയും എസ് കെ ഫിലോസിറ്റിയാണ് അപ്പോൾ ഫസ്റ്റ് ബുക്കിൽ ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്സ് ഇത്രയാണ് അപ്പോൾ ഈ ഗ്രാഫ് കാണുമ്പോൾ ഒന്നുകൂടി ക്ലിയർ ആയിട്ട് ഫസ്റ്റ് കാണുന്നതിനേക്കാളും ഒന്നുകൂടി ക്ലിയർ ആയിട്ട് മനസ്സിലായെന്ന് വിചാരിക്കുന്നു എനി ഹൗ ഫസ്റ്റ് പാർഷൻ കഴിഞ്ഞു ഫസ്റ്റ് പാർട്ട് കഴിഞ്ഞു സെക്കൻഡ് പോർഷൻ അടുത്ത് തന്നെ ഉണ്ടാവും അപ്പോൾ അതിന് മുന്നൊരു കാര്യം ചെയ്യാം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നോട്ടിഫിക്കേഷൻ ബെല്ലൈക്കൺസ് എനേബിൾ വെക്കുക അപ്പോൾ അടുത്ത പിന്നെ പാർട്ട് ടു അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് അറിയാൻ കഴിയും സോ താങ്ക് യു ഫോർ വാച്ചിങ് ഇസാക്സ് ഫിസിക്സ് ക്ലാസ് റൂം താങ്ക് യു